കേരള സിലബസ് ആയാലും CBSE ആയാലും 90+ ഉറപ്പ്. 90+ 10 ഡേയ്സ് ചലഞ്ച് ഏറ്റെടുക്കൂ. മലയാള ചലച്ചിത്ര ലോകത്തെ ഒരു പ്രതിഭാസമാണ് ഇന്നെന്റെ മത്സരാർത്ഥിയായി വിജ്ഞാനത്തിന്റെ വേദിയിൽ വരുന്നത്. വെൽക്കം ശ്രീകുമാരൻ തമ്പി. കഠോപനിഷത്ത് വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിക്കണം. കഠോപനിഷത്ത് വായിച്ചാൽ നിങ്ങൾ പിന്നെ മരണത്തെ ഭയപ്പെടുകയില്ല, മരണത്തിൽ ദുഃഖിക്കത്തുമില്ല. ശരി. കാരണം മരണം സത്യമല്ലേ? മരണം സത്യമാണ്. എന്ത് മാത്രമല്ല, മരണം മോക്ഷമാണ്. ഇതാണ് നരകം. മകൻ പോയിട്ട് ഇപ്പൊ 12 കൊല്ലം കഴിഞ്ഞു. ഈ 12 കൊല്ലമായിട്ട് സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാതെ ഒരു രാത്രി ഉറങ്ങിട്ടില്ല. ഉറങ്ങാൻ സാധ്യമല്ല. മലയാള സിനിമ, ഇനിയുള്ള ഫിലിം ഇൻഡസ്ട്രിയോടുള്ള എന്റെ ആദരവ് എന്തോ അവിടെ അഹങ്കരിച്ചാൽ അടിതെറ്റി വീഴും. തീർച്ചയായിട്ടും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെ. 35 വയസ്സിൽ എന്റെ സൂപ്പർ ഹിറ്റ് പടം ഇറങ്ങി, ചട്ടമ്പി കളിയാണ്. അതല്ലേ അമ്പിളിച്ചേട്ട ആദ്യമായിട്ട് അഭിനയിക്കുന്നത്? അതെ, ജഗതി ശ്രീവർ ആദ്യമായിട്ട് അഭിനയിച്ച പടം. സൂപ്പർ ഹിറ്റ്. ഹിറ്റ് എന്ന് പറഞ്ഞാല് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പൊ പലരും പറയും അതാണ് റെക്കോർഡ്, ഇതാ റെക്കോർഡ്. പക്ഷെ എനിക്കറിയാം, കണക്ക് വെച്ചിട്ട് ചട്ടമ്പി കളിയുടെ മുൻപോ അതിന് മുൻപോ അതുപോലെ ഒരു ഹിറ്റ് ഉണ്ടായിട്ടില്ല. അത് 400% പ്രോഫിറ്റ്. 5 ലക്ഷം രൂപ മുടക്കുന്നു, 20 ലക്ഷം രൂപ ലാഭം കിട്ടുന്നു. ആ പണം എവിടെ വേണ്ടി ചോദിക്കരുത്, കാരണം ഡിസ്ട്രിബ്യൂട്ടർ IP കൊടുത്തു. നമ്മള് ശ്രീമാരൻ ഗോപി. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. മലയാള ചലച്ചിത്ര ലോകത്തെ ഒരു പ്രതിഭാസമാണ് ഇന്നെന്റെ മത്സരാർത്ഥിയായി വിജ്ഞാനത്തിന്റെ വേദിയിൽ വരുന്നത്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. അത് ഫിലോസോഫിക്കലായ ഒരു പാട്ടാണ്, പ്രേക്ഷകർക്കറിയാം. എന്നാൽ എത്ര പ്രണയ ഗാനങ്ങൾ കൊണ്ട് നമ്മളെ മറ്റൊരു സ്വപ്ന ലോകത്തെത്തിച്ച ഒരു കവിയാണ് ഈ മത്സരാർത്ഥി. മലയാള സിനിമാ പാട്ട് രംഗത്ത് 3000ത്തിലധികം ഗാനങ്ങൾ, 80ലധികം ചിത്രങ്ങൾക്ക് തിരക്കഥ, 30ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ഇങ്ങനെ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നമ്മളെ അമ്പരപ്പിക്കും, അത്ഭുതപ്പെടുത്തും. ഇന്ന് ഈ വേദിയിലേക്ക് വരുന്നു പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി. വെൽക്കം ശ്രീകുമാരൻ തമ്പി. മുഖസ്തുതികൾക്ക് മുന്നിൽ ഒരിക്കലും തലകുനിച്ച് കീഴടങ്ങാത്ത പ്രതിഭയുടെ ധിക്കാരം ചലച്ചിത്ര രംഗത്തെ ഈ ബഹുമുഖ പ്രതിഭയ്ക്ക് അലങ്കാരവും അംഗീകാരവുമാകുന്നു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കളരിക്കൽ കൃഷ്ണപിള്ളയുടെയും ഭവാനിയമ്മ തങ്കച്ചിയുടെയും മകന് മലയാള സിനിമ തട്ടകം മാത്രമല്ല, സ്വന്തം തറവാട് കൂടിയാണ്. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമായി വരികളിൽ മാത്രമല്ല, സ്വന്തം ജീവിതത്തിലേക്കും കടന്നുവന്ന ഭാര്യ രാജേശ്വരി. കവിതയും രാജകുമാരൻ തമ്പിയുമാണ് ശ്രീകുമാരൻ തമ്പി രാജേശ്വരി ദമ്പതികളുടെ മക്കൾ. MK അർജുനൻ പകർന്നു നൽകിയ സൗഹൃദത്തിന്റെ ഇഴയടുപ്പമുള്ള ഈണങ്ങളിൽ പിറവിയെടുത്തത് മലയാളികൾ ഒരിക്കലും മറക്കാത്ത നിറവാർന്ന നിത്യസുന്ദര ഗാനങ്ങൾ. ഗാനരചയിതാവായി തുടങ്ങി തിരക്കഥാരചനയിലും സംവിധാനത്തിലും ചലച്ചിത്ര നിർമ്മാണത്തിലും ശ്രീകുമാരൻ തമ്പി ചാർത്തിയത് പകരം വയ്ക്കാനാവാത്ത പ്രതിഭാസാഫല്യം. സിനിമയിലും ജീവിതത്തിലും നിറയുന്ന ഇമ്പമാർന്ന ഓർമ്മകളും നൊമ്പരമുണർത്തുന്ന അനുഭവങ്ങളും പങ്കുവെക്കാൻ അറിവിന്റെ വേദിയിലേക്ക് ശ്രീകുമാരൻ തമ്പി. നമസ്കാരം. തമ്പി സാറിനോട് മുഖസ്തുതി പറഞ്ഞാൽ തിരിച്ചടിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോ അങ്ങ് മലയാള മനോരമ പത്രത്തിൽ എഴുതുന്ന അങ്ങയുടെ ആത്മകഥയുടെ ചില അംശങ്ങൾ
അത് വായിച്ച് ഇപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ സാധാരണ ലൈവിൽ നിന്നൊരു സാധനവും തത്സമയ സംപ്രേഷണത്തിൽ വായിക്കാറില്ലാത്ത ഒരാളാണ്. ഇപ്പൊ ഞാൻ പ്രൊഡ്യൂസറെ ഒളിച്ച് ഇതൊക്കെ വായിക്കാറുണ്ട്. അപ്പൊ അത്ര റീഡബിലിറ്റി ഉള്ള ഒരു കുറിപ്പാണ് അങ്ങയുടെ. അങ്ങയുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചില നാടകങ്ങൾ, ചില ആകസ്മികതകൾ, അങ്ങയുടെ എഴുത്തിന്റെ ചില ആകർഷണം, അങ്ങയുടെ സാഹിത്യബോധം, അങ്ങയുടെ ചില കൗതുകങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ ഒരു എന്നെ പോലെ അസംഖ്യം വായനക്കാർ ഇത് പറയുന്നുണ്ടാകുന്നതാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇതൊക്കെ അങ്ങ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഈ തമ്പി സാർ എന്ന് പറയുന്ന മനുഷ്യനെ എങ്ങനെയാണ് ഇത്ര കൂടുതൽ രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് നടന്നത്? പ്രത്യേകിച്ച് അങ്ങ് പലപ്പോഴും ഒരു അത്യാവശ്യം പൊട്ടിത്തെറിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. എന്താണ് അങ്ങയുടെ ജീവിതം? ആദ്യമായിട്ട് പറയട്ടെ, ഇപ്പോ മലയാള മനോരമ വീക്കെൻഡിൽ വരുന്നത് ആത്മകഥയല്ല, അല്ല എന്റെ ചലച്ചിത്ര ജീവിതമാണ്. ആത്മകഥ മാതൃഭൂമി ആശുപത്രി 2.5 കൊല്ലം കൊണ്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. പുസ്തകമാകുന്നു മാതൃഭൂമി ബുക്സ്, ഇപ്പൊ ഒരു 2 ആഴ്ചക്കുള്ളിൽ പുറത്തു വിടും. വലിയ പുസ്തകമല്ലേ? പ്രീ ബുക്ക് 1200 രൂപയാണ് വില. 102 വലിപ്പം വളരെ വലുതാണ്, വിലയുണ്ട്, വളരെ കൂടുതൽ. 102 അധ്യായങ്ങള് അത് 2 ഭാഗമാക്കാന്ന് വിചാരിച്ചു, പക്ഷെ പിന്നീട് 1 ഭാഗം മതി. ഒരു വലിയ പുസ്തകം, ഹാർഡ് ബൈൻഡോടു കൂടി. വളരെ ഇതിന് 2 ഭാഗം ഉണ്ടാവും ഈ ആത്മകഥയ്ക്ക്? ഇല്ല ഇല്ല, ഇതോടെ നമ്മള് ഇല്ല. അതെന്റെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്ന ആത്മകഥയാണ്. അതായത് എന്റെ ആത്മകഥയ്ക്ക് ഒരു വ്യത്യസ്തതയുണ്ട്. മറച്ചു വെച്ചിട്ടില്ല. അല്ല, അത് ഞാൻ ഏറ്റവും അധികം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്നെ തന്നെയാണ്. അങ്ങനെ ഒരു ആത്മവിമർശനത്തിന് വേണ്ടിയുള്ള ഒരുപാട് പാപങ്ങൾ അങ്ങ് ചെയ്തു കൂട്ടിയോ? പാപങ്ങളല്ല എന്ന് പറയാൻ പറ്റില്ല. പാപങ്ങളല്ല, ഈ പാപവും പുണ്യവും ആപേക്ഷികമാണ്. ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചിരിക്കുന്നത്. എവരിത്തിങ് ഈസ് റിലേറ്റീവ്. ഇപ്പോ നമുക്കിപ്പോ നന്മ, എന്റെ നന്മ ശ്രീകരണനായുടെ നന്മ ആവണമെന്നില്ല. കറക്റ്റാണ്, എന്റെ വിവരവും ബോധം അനുസരിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ. എനിക്കൊന്ന് അങ്ങനെ അങ്ങ് അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ഭാഗ്യവും ഒരുപക്ഷെ അങ്ങ് പിന്നെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും എല്ലാം തന്നെ വളരെ ചെറുപ്പത്തിലെ തന്നെ അങ്ങ് സിനിമയിലെത്തി. എനിക്കൊന്ന് 26 വയസ്സുണ്ടായിരുന്നു. 24 വയസ്സിൽ ആദ്യത്തെ തിരക്കഥ എഴുതി മെറിലാൻഡ്. അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ ആദ്യത്തെ പാട്ട് എഴുതി. പിന്നീടാണ് കാട്ടുമല്ലി ഇറങ്ങുന്നത്. 66 ആണോ? 66 ആണ്. അത് 64 ഞാന് തിരക്കഥ എഴുതാൻ വന്നു. ഇരുപത്തിനാല് വയസ്സിലുള്ളൂ. അപ്പൊ തിരക്കഥ എഴുതാൻ വന്നു. തിരക്കഥ എഴുതി കഴിഞ്ഞപ്പോൾ കഥയിൽ ചില ഭാഗങ്ങൾ മാറ്റാൻ പറഞ്ഞു. മാറ്റാൻ സാധ്യമല്ല. മലയാളി പറഞ്ഞു മാറ്റാൻ. അന്ന് മൊലാളി പറഞ്ഞ ഒരു വാക്കേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മൊലാളിയാണ് ശക്തൻ, കുഞ്ചാക്കോ മൊലാളി ഉള്ളൂ. നമ്മള് കഥ മാറ്റാൻ സാധ്യതയുണ്ട്. കാരണം നായിക റീമാരേജ് ചെയ്യും, രണ്ട് വിവാഹം കഴിക്കുന്നതാണ്. അത് 18 വയസ്സ് ചെയ്ത നോവല. ഞാൻ ഞങ്ങളുടെ വീട്ടിലെ പുറം ജോലിക്കാരന്റെ ജീവിതമാണ്. എത്ര വയസ്സിൽ എഴുതിയത് ശരിക്കും? 18 വയസ്സിൽ. അപ്പോ ഇത് ഈ കഥ, അത് കഥയിൽ ഞാൻ 18 വയസ്സുള്ളെങ്കിൽ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഒരു അത്ഭുതം എന്താന്ന് പറഞ്ഞാല്, പ്രണയവും വിശ്വാസവും തമ്മിൽ ബന്ധം വേണമെന്നില്ല. ഒന്നുകൂടെ പറയണത് കുറച്ചുകൂടെ വ്യക്തമായിട്ട്. പ്രണയിക്കുന്ന അഗാധമായി പ്രണയിക്കുന്ന ഒരു പുരുഷൻ ആ സ്ത്രീയെ 100% വിശ്വസിക്കണമെന്നില്ല. അതൊരു തിരിച്ചറിവാണ്. പ്രണയത്തിന്റെ അതാണ് കഥ. അതായത് സിനിമയാക്കി പിന്നീട് പേര് കാക്കത്തമ്പുരാട്ടി. സൂപ്പർ അതെ നോവലും പി ജെ ആന്റണി കൊട്ടാരക്കര, മധുവിന്റെ അച്ഛൻ കൊട്ടാരക്കര, പിന്നെ ശാരദാച്ഛൻ പി ജെ ആന്റണി, അവര് തമ്മിലുള്ള ഏറ്റുമുട്ടല്. കാക്കത്തമ്പുരാട്ടി സൂപ്പർ ഹിറ്റ്. അന്നത്തെ ആ കാക്കത്തമ്പുരാട്ടിലെ പാട്ടുകൾ അങ്ങനെയല്ല. ശാരദയെ 2 വിവാഹങ്ങൾ, ശാരദയെ ആദ്യം മധു വിവാഹം കഴിക്കുന്നു പ്രണയിച്ച്, പിന്നീട് ശാരദയെക്കുറിച്ച് ഏറ്റവും അപവാദം പറഞ്ഞു വരത്തെ വില്ലൻ ദുഷ്ടൻ 2 കല്യാണം കഴിക്കുന്നു. അതാരായിരുന്നു അറിവ് വന്നത്? അത് നസീർ. നസീർ അതാണ് ജയിച്ച്. ഭാസ്കർ മാഷല്ലേ പ്രേം നസീർ എന്ന് പറയുന്നത്. പ്രേം നസീർ ഒരു വില്ലനാണ്, ഒരു ജി കെ പിള്ള റൌഡി. റൌഡിയുടെ സിംഗ് നടക്കുന്ന ഒരു വീടിയെടുപ്പുകാരൻ, സാധാരണ ജനങ്ങളാണ് കഥാപാത്രങ്ങൾ. അപ്പോ അവന് കല്യാണം കഴിച്ചു. രണ്ടാമത് ഇവള് മധുവായിട്ട് വിവാഹം, അതായത് രാജപ്പനുമായിട്ടുള്ള ജാനമ്മയുടെ വിവാഹം വേർപെടുത്തപ്പെട്ടപ്പോൾ, ഇത് അവസരം മുതലാക്കി ഈ നാണുവിനെ കൊണ്ട് ഈ നമ്മുടെ ദുഷ്ടകഥാപാത്രം കല്യാണം കഴിപ്പിക്കുന്നു. അപ്പൊ നാണുവിനെ കൊണ്ട് കഴിപ്പിച്ച ഇയാൾക്ക് ഉപയോഗിക്കാൻ നാട വിചാരം. പക്ഷെ ആദ്യ രാത്രി നാണു ആരാണെന്ന് ഇയാൾക്ക് മനസ്സിലായി. അടക്കൽ മനസ്സിലായി. അപ്പോ നാണു, അപ്പൊ ഈ ആദ്യം ഇവളെ കുറിച്ച് അപവാദം പറയുന്നത് ഇവർക്ക് ഈ നമ്മുടെ വാസു എന്ന കഥാപാത്രത്തിന് അവനൊരു ഒരു ലോക്കൽ റൗഡിയാണ്. പക്ഷെ ഇവളുമായിട്ട് അയാൾ സ്വയം പറയാ, ഞാൻ അമ്പലപ്പുഴ പോയപ്പോ ഇവളെ ചോദിച്ചല്ലേ എത്ര കൊണ്ട് നടന്ന, ഇങ്ങനെ പറയുന്ന ആൾക്കാര് മഹാന്മാരുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ. വെറുതെ അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇത് ജനങ്ങൾ വിശ്വസിക്കുന്നു.
ഒരു ബാർബറും അവളുടെ ഭാര്യയും അങ്ങനെ ഒരു ട്രാക്കുണ്ട്. ശ്രീലതയാണ് ദേവയാനി എന്ന് പറഞ്ഞ ബാർബറുടെ ഭാര്യയുടെ അഭിനയിച്ചത്. അപ്പൊ അങ്ങനെ ഈ അപവാദം, അതായത് നമ്മളിപ്പം തീ ഇല്ലാതെ പുക ഉണ്ടാവുകയില്ല എന്ന് പറയും, പക്ഷെ അത് സ്ത്രീയുടെ കാര്യത്തിൽ ശരിയല്ല. സ്ത്രീയുടെ ജീവിതത്തെ സംബന്ധിച്ചോളം തീ ഇല്ലാതെയും പുക ഉണ്ടാക്കാൻ പറ്റും, വെറുതെ അപവാദം പറഞ്ഞു വരുത്താൻ പറ്റും. അപ്പൊ ഈ പ്രണയിച്ച് വിവാഹം കഴിച്ച രാജപ്പൻ ഇവളെ കുറിച്ച് ജനങ്ങൾ അപവാദം പറയുമ്പോൾ അല്പം ഡൗട്ട് ആണ്, സത്യമാണോ? അത് മധുവാണ് റോൾ ചെയ്തത് പിന്നീട്. അപ്പോ പക്ഷെ ഈ നാണു എന്ന കഥാപാത്രം വീട്ടുതീർപ്പുകാരൻ, അവനെ ഇവളെ കുറിച്ച് അപവാദം പറഞ്ഞ് വിശ്വസിച്ചാളാ. പക്ഷെ കല്യാണം കഴിച്ച് ഇവിടെ സൗന്ദര്യം കണ്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞ് ആദ്യ രാത്രി ചോദിക്കും, സത്യം പറയടി, ഞാൻ ഞങ്ങളൊക്കെ പറഞ്ഞു കിടന്നത് വലിയ സത്യം, അത് വലിയ സത്യമാണ്, അല്ല നിന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഇനി നിന്നെ കുറിച്ച് ആര് പറഞ്ഞു അവനെ കൊല്ലും. അതാണ് രണ്ടാമത്തെ പുരുഷൻ. ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ആദ്യത്തെ കഥാപാത്രം രാജപ്പനാണ് പ്രണയിച്ചവൻ, മനസ്സിലായി, ഇവ അപവാദം പറഞ്ഞു വരുത്തിയവനാണ്. ഭാര്യയായി കഴിഞ്ഞപ്പോൾ അവന് പ്രിയപ്പെട്ടതായി. ഈ മാനസിക ഭാവം ഉണ്ട്, ഈ മാറ്റം. അതായത് പ്രണയം പ്രണയിച്ചവളും എല്ലാം വിശ്വസിക്കുന്നവനാവണമെന്നില്ല. അപ്പൊ ഇത് മാറ്റാനാണ് സുബ്രഹ്മണ്യ മുരളി എന്നോട് പറഞ്ഞത്. 24 വയസ്സിൽ ഞാൻ എഴുതുമ്പോ അദ്ദേഹം പറഞ്ഞത് രണ്ടു പ്രാവശ്യം കല്യാണം കഴിക്കാൻ പാടില്ല. ശാരദ രണ്ട്, ഇപ്പൊ കാക്കത്തമ്പുഴി കറുത്തവള, അപ്പൊ ശാരദ അഭിനയിക്കാൻ പറ്റുള്ളൂ. അന്ന് ശാരദാശിയിൽ രണ്ടും തടികളേ ഉള്ളൂ. ശീല ഒന്നിനും ശീല അല്ലേ ശാരദ, അപ്പൊ ശീലിക്ക് പറ്റില്ല. കാരണം കറുത്തമ്മയായിട്ട് അഭിനയിപ്പിച്ചെങ്കിലും നമ്മുടെ ജാനമ്മ കറുത്തതാണെന്ന് ആ നോവൽ ആരംഭിക്കുന്നതന്നെ. ജാനമ്മ കറുത്തതാണ് എങ്കിലും എണ്ണക്കറുപ്പെന്ന് പറഞ്ഞുകൂടാ, വെയിലേറ്റ് വാടിയ ഏത്തവാഴ കുമ്പിന്റെ നിറം, ഇതാണ് കാക്കത്തോട് തുടങ്ങുന്ന വാചകം. അപ്പൊ ശാരദ ആണ് മനസ്സിൽ കാണുന്നത്. അപ്പൊ സുബ്രഹ്മണ്യ മുരളി എന്നോട് പറഞ്ഞു, ശാരദ രണ്ടു പ്രാവശ്യം കല്യാണം കഴിച്ച പടം ഓർത്തില്ല, ശാരദ സത്യസന്ധയായിരിക്കണം, ചാരിത്രവതിയായിരിക്കണം, അങ്ങനെ ഒരു സങ്കല്പം. അതുകൊണ്ട് കല്യാണം രണ്ട് വേണ്ട, ഒരെണ്ണം മതി. ഞാൻ പറഞ്ഞത് ഭാസ്കര മാഷ് എടുത്തപ്പോ രണ്ട് കല്യാണം, അല്ല ഞാൻ പറഞ്ഞു എന്റെ രണ്ട് കല്യാണം എന്റെ സബ്ജക്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹം അപ്പൊ ഞാൻ ഈ തിരക്കഥ എഴുതിയ കൂട്ടത്ത്, അപ്പൊ തിരക്കഥ എഴുതാൻ ഞാൻ താമസിച്ചാട്ട കൂടെ എന്നറിയോ, ഒരേ മുസ്ലിം കൂടെ ഈ തിരക്കഥ എഴുതുമ്പോ. കാരണം 24 വയസ്സ് വന്ന പയ്യൻ എഞ്ചിനീയർ, ഇപ്പൊ ഡിഗ്രി എടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ സുബ്രഹ്മണ്യം നോക്കിയപ്പോ എഞ്ചിനീയർ പയ്യന് എങ്ങനെ ഈ ആർട്ടിസ്റ്റ് കൂടെ താമസിപ്പിക്കുന്നത്, അവർ കള്ളുപോ കുടിക്കും രാത്രി. അപ്പൊ അദ്ദേഹം അച്ഛനെ പോലെ കരുതി എന്നെ ആദ്യം കണ്ടപ്പോ തന്നെ. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് രാമകൃഷ്ണൻ ജോലിക്ക്, രാമകൃഷ്ണ ഇത് ആൾ എഞ്ചിനീയർ, ഇവരെ അവിടെ താമസിപ്പിക്കണ്ട, നസീർ സാറിന്റെ മുറി ഒരു കട്ടിലും കൂടെ പിടിച്ചിട്ട് അവിടെ താമസിക്കട്ടെ. അപ്പൊ അങ്ങനെ ആദ്യം ഞാൻ വന്നപ്പോ തന്നെ അന്നത്തെ സൂപ്പർ താരത്തിന്റെ റൂംമേറ്റ് ആയിട്ടാണ് താമസിച്ചത്. അതും വലിയ സംഭവം, ഇന്നത്തെ കാലത്ത് ആലോചിക്കാൻ പറ്റാത്ത, ആലോചിക്കാൻ പറ്റുമോ, സങ്കല്പിക്കാൻ പറ്റുമോ, കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവിടെ അപ്പൊ ഇദ്ദേഹം വളരെ ഡൗൺ ടു എർത്ത് അല്ലേ. അപ്പൊ നേരത്തെ ഇദ്ദേഹത്തിന് ഞാൻ ഫോട്ടോ അയച്ച് ആവശ്യപ്പെട്ട് കത്തൊക്കെ അയച്ചിട്ടുണ്ട്. അത് എന്നെ അറിയാം, പറഞ്ഞപ്പോ മനസ്സിലായി. വിസി കോളേജ് പഠിച്ച എന്നൊക്കെ ചോദിച്ചു മനസ്സിലായി. പിന്നെ എന്തെങ്കിലും രാത്രി ഷൂട്ടിംഗ്, ഞാൻ കളിയോടത്ത് പടത്തിൽ ഷൂട്ടിംഗ് നടക്കുക, അപ്പൊ രാത്രി വരുമ്പോൾ എത്ര സീൻ എഴുതി വായിക്കും. അങ്ങനെ അങ്ങ് ക്ലോസ് ആയി അത് ആ ഒരു 15 ദിവസം കൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 5 ദിവസം വന്ന് താമസിച്ചത് ദേവരാ മാഷ്ട്ര റീ റെക്കോർഡിംഗ് വേണ്ടി. അപ്പൊ അങ്ങനെ പിന്നാണ് 26 എനിക്ക് 29 വയസ്സുള്ളപ്പോഴാണ് ഭാസ്കർ മാഷ് ഇത് സിനിമയാക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, അതൊരു സംഭവം. പക്ഷെ ഞാൻ ഇനിയിപ്പോ നമ്മള് മാഷിന്റെ ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മാഷ് പലപ്പോഴും ഉള്ളിൽ തോന്നുന്നത് പുറത്ത് പറയും, അതുകൊണ്ട് അത്യാവശ്യം കൂടുതൽ മിത്രങ്ങളെക്കാളും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? തീർച്ചയായും. അത് എനിക്ക് തോന്നുന്നത് ചെറുപ്പകാലത്തെ തുടങ്ങിയ ഒരു ശീലമാണ്. അതെ, അത് വളർന്നിട്ട് മാറ്റിയിട്ടില്ല. അത് മാറ്റാൻ പ്രയാസം, ചെറുപ്പകാലങ്ങളുള്ള ശീലം തന്നെയാണ് അല്ലേ, അത് മാറ്റിയിട്ടില്ല. അപ്പൊ അത് ഒരുപക്ഷെ ശിവകുമാരൻ തമ്പി എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്തുമ്പോൾ സിനിമയുടെ പടവളപ്പും സിനിമയുടെ മായിക ലോകത്തും തീർച്ചയായിട്ടും ആൾക്കാരോട് ഒരു ആരാധനാഭാവത്തോട് സംസാരിക്കുക, പാതിരാത്രിയാണെ പകട്ട പകലാണെന്ന് പറയുക, ഇതൊക്കെയാണല്ലോ അവിടുത്തെ ഒരു രീതി. പലപ്പോഴും അങ്ങനെ, പക്ഷെ ആ രീതിയിൽ നിന്ന് അങ്ങ് വേറിട്ട് നടന്നു. അത് അതിലേക്ക് നമുക്ക് വരണം. നമ്മുടെ ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, പക്ഷേ 10 ചോദ്യങ്ങൾ വഴി 1 കോടി, ഇപ്പൊ 3 കോടിയിലധികം രൂപ വെളിയിൽ പോയി കഴിഞ്ഞു. പക്ഷെ ഒരു പ്രൊഡ്യൂസറുടെ മാനസിക ദുഃഖം അങ്ങേക്ക് അറിയാമല്ലോ. അതനുസരിച്ച് പറയുവാണെങ്കിൽ 1 കോടിക്ക് വേണ്ടി തുടങ്ങിയ മത്സരമാ, 3 കോടി കൂടുതൽ ചെലവായി കഴിഞ്ഞു കഴിഞ്ഞു. എന്നാലും അങ്ങേക്ക് 1 കോടി കിട്ടട്ടെ എന്ന് എന്റെ ആശംസ. അപ്പൊ നമുക്ക് 10 ചോദ്യങ്ങൾ വഴി 1 കോടി പോണോ? എനിക്ക് എന്നാൽ അങ്ങയുടെ ഒത്തിരി കാര്യങ്ങൾ അറിയും വേണം. 20 ചോദ്യങ്ങൾ വഴി 1 കോടി പോണോ? 20 ചോദ്യം. അപ്പൊ അതൊക്കെ പോ. അപ്പൊ തമ്പി സാറിന്റെ, അല്ലെ, ഞാൻ മാഷ് വിളിക്കും, എനിക്ക് ഞാൻ സ്ഥിരം വിളിച്ച് വിളിച്ചാൽ മതി, അത് നല്ലൊരു പദമാണല്ലോ. അങ്ങനെയാണ് വിളിക്കുന്നത്, അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മള് ഇവിടെ മാറ്റി മെസ്സേജ് അയക്കുമ്പോൾ അങ്ങനെയുള്ളൂ. അപ്പൊ അങ്ങയുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം എനിക്ക്.
അതെന്തോ ആയിക്കോട്ടെ. ഓക്കെ കുട്ടേട്ടാ, ഒന്ന് ചെക്ക് ചെയ്യൂ മാഷിന്റെ ഒരു അവസ്ഥ എങ്ങനെയാന്ന്. വേണ്ട മാഷെ, അവിടെ ഒന്ന് ലുക്ക് ചെയ്താൽ അറിയാം. ഒട്ടും ഇല്ല മാഷെ, 86, ഇവിടെ 170 നോർമല്. ബാധിക്കില്ല, ഇല്ല ബാധിക്കത്തില്ല അല്ലേ. 26 പടം പ്രൊഡ്യൂസ് ചെയ്തു. ഓരോ പടം റിലീസ് ചെയ്യുമ്പോഴും ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ട് ഇപ്പൊ ഞാൻ കാണില്ലായിരുന്നു. അല്ല അത് ചെറിയ കാര്യമല്ല, കാരണം ഇത്രയും ഈ നമ്മള് വേറെ ഏത് പണി ചെയ്താലും ചിലപ്പോ ജീവിച്ചു പോകും. നിർമ്മാതാവിന്റെ കുപ്പായം ഇട്ടാൽ അത് അന്തം വിട്ട പണി. അല്ല, സിനിമയിലെ ഏറ്റവും ഹതഭാഗ്യനായ വ്യക്തി നിർമ്മാതാവാണ്. മാത്രല്ല പുള്ളി ഒരു കൊമേഡിയനെ പോലെ മൂല കിരുത്തിരിക്കുകയാണല്ലോ. ഒരു ദിവസം വിളിക്കുന്നു, അങ്ങനെ ഇരിക്കേണ്ടി വന്നപ്പോ ഞാൻ പ്രൊഡക്ഷൻ നിർത്തി. പക്ഷെ ഒരു കാലത്ത് പ്രൊഡ്യൂസർ തീരുമാനിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇത് എന്നോട് ശോഭന പരമേശ്വരൻ നായർ പറഞ്ഞു, പ്രൊഡ്യൂസർ ആരാന്ന് അറിയണം അല്ലേ. അതായത് നമ്മൾ പ്രൊഡ്യൂസറും ഡയറക്ടർ, പ്രൊഡ്യൂസർ ആദ്യം ഡയറക്ടർ തീരുമാനിക്കുന്നു, പിന്നെ പ്രൊഡ്യൂസർ ഡയറക്ടറോട് സംസാരിക്കുന്നു, കഥാകൃത്തിന് തീരുമാനിക്കും ഏത് കഥ എടുക്കണം. അന്ന് കൂടുതലും നോവലൊക്കെ ആണല്ലോ എടുക്കുന്നത്, കാക്കത്തമ്പുരാൻ്റെ നോവലാണ്. അപ്പൊ അങ്ങനെ എടുത്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആര് നായകൻ, ഈ റോൾ ആർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഡയറക്ടർ പറയും, ഇത് സത്യനും പറ്റില്ല നസീറിനും പറ്റുമ്പോൾ അത് മധുവിനിയുടെ അത്ര ആ കഥാപാത്രം മധുവിനെ ചോദിക്കുക. അങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇന്ന് പടം പ്രൊഡ്യൂസർമാരെ ഡയറക്ടർ ആദ്യം കാണുന്ന ഹീറോയെ, അതിപ്പോൾ ഫഹദ് ഫാസിലായാലും ദുൽഖർ സൽമാനെ അവരെ ആദ്യം കാണണം. ആദ്യം കാണണം, അവരെ കണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടറെ പോലും തീരുമാനിക്കാൻ പറ്റും. സാധ്യതയുള്ളൂ. അപ്പോൾ ഒരു ഒരു കാരണം ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ലെനിൻ രാജേന്ദ്രൻ എന്റെ സുഹൃത്ത് മികച്ച പടങ്ങൾ എടുത്തിട്ടുള്ള സംവിധാനം. അതെ, അപ്പൊ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കാലത്ത് പെട്ടെന്ന് വന്ന് കുതിച്ചു കയറി ഒരു നായകൻ അടുത്ത കാലത്ത്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ നായകന്റെ അച്ഛനെ പണ്ടെന്തോ പരിചയമുണ്ട്. അപ്പൊ ഒരു കാൽഷീറ്റിന് വേണ്ടിയിട്ട് മികച്ച പടങ്ങൾ എടുത്താൽ, സൂപ്പർ ഹിറ്റുകളൊന്നും അല്ലല്ലോ ലെനിൻ രാജേന്ദ്രൻ, നല്ല പടങ്ങൾ, വേറൊരു ക്ലാസ് പടം. സോ അതിരുന്നാൾ ഇദ്ദേഹത്തിന്റെ പടങ്ങൾക്ക് വേറെ ടൈപ്പ് പടങ്ങളാണ്. അപ്പൊ അദ്ദേഹം ഒരു ദേഹാണെന്ന് പറയുന്നില്ല, ഏതായാലും ഒരു നിർമ്മാതാവ്, സംവിധായകൻ, ഒരു സംവിധായകൻ, സംവിധായകനാണോ നടനാണോ സാർ? സംവിധായകൻ. ഇനി നടനെ കാണാൻ പോയി, കാണാൻ പോയി, കാണാൻ പോയി എന്ന് പറഞ്ഞാൽ വേറൊരു വഴി റെക്കമെൻഡേഷൻ ഒക്കെ അച്ഛന് പരിചയമുണ്ട്, അങ്ങനെയൊക്കെ വന്ന് വളരെ ബുദ്ധിമുട്ടി കണ്ടു. അപ്പൊ അന്ന് അദ്ദേഹം മൂന്നോ നാലോ പടവ് ചെയ്തിട്ടുള്ളൂ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ പടം ഹിറ്റായിരുന്നു. അതെ, ഭയങ്കര രണ്ടറം ഹിറ്റായി, വലിയ ഹിറ്റുകളായി. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ഞാൻ ആണ് ഇനിയിപ്പോ മേലെയല്ല, ഞാനാണില്ല. അപ്പോൾ അദ്ദേഹം കഥ കേട്ടു, കഥ ചോദിച്ചു, കഥ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു കഥ കേട്ടു, കഥ കൊള്ളാം, തിരക്കേടില്ല, പക്ഷേ കാഴ്ചയിട്ട് രണ്ടു കൊല്ലം പിടിക്കും, രണ്ട് വർഷം പിടിക്കും. ആ നിങ്ങൾ ജീവനോട് ഉണ്ടെങ്കിൽ എടുക്കാം. അതെ, അപ്പം അല്ല, അപ്പം അദ്ദേഹം പറഞ്ഞു. അപ്പം നമ്മുടെ അദ്ദേഹം പറഞ്ഞു, ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞ കഥയാണ് ഇത്, കഥാപാത്രം ലെനിൻ രാജേന്ദ്രനാണോന്ന് എനിക്കറിയില്ല, അത് പറഞ്ഞ കഥയാണ്. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് റെക്കമെൻഡ് ചെയ്തത്, അച്ഛനെ പരിചയമുള്ള ആ സുഹൃത്തിനോട് പറഞ്ഞു. അപ്പൊ രണ്ടു വർഷം എന്തൊരു കഴിയുന്നത് ഇപ്പൊ കൊടുത്തൂടെ, ഞാൻ അഭിനയിക്കാനൊന്നും പോകുന്നില്ല, കാരണം ഞാൻ എന്തിനാ കുളമ്പുതീനം പിടിച്ച കുതിരയുടെ പുറത്ത് കയറുന്നേ, നല്ല ചെറുപ്പക്കാരെ കുതിരകൾ കയറേ ഉണ്ടല്ലോ, നല്ല ശക്തി, നല്ല കരുത്തുള്ള കരുത്തുള്ള കുതിരകൾ. അപ്പോ ഈ ശ്രീകുമാരൻ തമ്പി അടക്കമുള്ള പഴയ സംവിധായകർ കുളമ്പുതീനം പിടിച്ച കുതിരകൾ എന്നാണ് ഈ നായകൻ പറഞ്ഞത്, അതാണ് കാലം. അപ്പോ ഈ നായകനെ പോയി കണ്ടല്ലേ നമുക്ക് കഥ പറയാൻ പറ്റുള്ളൂ. കഥ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടേ, പക്ഷേ ഒരു സത്യസ്ഥ എന്ന് പറഞ്ഞാല് അദ്ദേഹം ഇല്ല, എന്താ പറയുന്നത്, ഒരു ഒരു തേങ്ങ ഒക്കെ വീഴുന്ന ഒരൊറ്റ വീഴ്ചയൊക്കെ വേണം. അതോടെ ഈ മലയാള സിനിമ, എനിക്കൊന്ന് ഫിലിം ഇൻഡസ്ട്രിയോടെയുള്ള എന്റെ ആദരവ് എന്തോ പറയുമ്പോഴേ, അവിടെ അഹങ്കരിച്ചാൽ അടിതെറ്റി വീഴും. തീർച്ചയായിട്ടും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെ ആണല്ലേ, വേറെ എങ്ങും പോണ്ട, വേണ്ട തിരക്കി. കാരണം 35 വയസ്സിൽ എന്റെ സൂപ്പർ ഹിറ്റ് പടം ഇറങ്ങി, ചട്ടമ്പിക്കലിയാണ് ആദ്യ രണ്ട് പടം, ചന്ദ്രകാന്തവും ഞാനാണ് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ പടം വന്നപ്പോ സൂപ്പർ ഹിറ്റ്, ഹിറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ പലരും പറയും അതാണ് റെക്കോർഡ്, ഇതാ റെക്കോർഡ്. പക്ഷെ എനിക്കറിയാം, കണക്ക് വെച്ചിട്ട് ചട്ടമ്പുകിലേക്ക് മുൻപോ അതിന് മുൻപോ അതുപോലെ ഒരു ഹിറ്റ് ഉണ്ടായിട്ടില്ല. അത് 400% പ്രോഫിറ്റ് കേട്ടിട്ടുണ്ട്. 400% പ്രോഫിറ്റ്, 500,000 രൂപ മുടക്കുന്നു, 20,000 രൂപ ലാഭം കിട്ടുന്നു. അപ്പോ അപ്പോ ഈ പടം, പക്ഷെ ആ പണം എവിടെ വേണ്ടി ചോദിക്കരുത്, കാരണം ഡിസ്ട്രിബ്യൂട്ടർ ഐ പി കൊടുത്തു, എന്നാ ഗോവി അർപ്പിച്ചു. നമ്മള് ശ്രീമാനൻ ഗോവി. അപ്പൊ നമ്മളെ സംബന്ധത്തോളം എനിക്കത് പ്രയോജനപ്പെട്ടില്ല, അത് വേറെ കഥ. പക്ഷേ അങ്ങനെ ഒരു ഹിറ്റ് എടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇനി ഞാൻ തൊടുന്നതെല്ലാം പൊന്നാണ്. മനസ്സിലാക്കി തീരുമാനിച്ചു. ആ തീരുമാനിച്ചു ഞാൻ തൊടുന്നത്, കാരണം 35 വയസ്സിൽ ആൾ വൃദ്ധന്മാർക്കെല്ലാം അസൂയാണ്, അവർക്ക് ബാക്കി കുഴമ്പുകൾ കുത്തുന്നുണ്ട് പലതരത്തിൽ, അത്യാവശ്യത്തിന്. പക്ഷേ ഞാൻ സുഖമാണല്ലോ. അത് ഒരു കാര്യം, നിങ്ങൾ വേറെ കുറെ അങ്ങനെയാണ് കുറച്ച്. ഞാനൊരു കാര്യം പറയാം,
നിങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം നിങ്ങളുടെ ശത്രുക്കളാണ്. നമ്മളെ വളർത്തുന്ന നമ്മുടെ ശത്രുക്കളാണ്. എന്നെ വളർത്തിയത് എന്റെ ശത്രുക്കളാണ്. പക്ഷെ ഞാനെന്താ, ഞാനൊരു റബ്ബർ പന്താണ്. നിങ്ങൾ എത്ര ശക്തിയോടുകൂടി അടിക്കുന്നോ അത്രയും ശക്തിയോടെ ഞാൻ പൊങ്ങും. അങ്ങനെ ആയാൽ മാത്രമേ സിനിമയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. പ്രത്യേകിച്ചും റൈറ്റർ പ്രൊഡ്യൂസർ ഡയറക്ടർ, റൈറ്റർ പ്രൊഡ്യൂസർ ഡയറക്ടറായിട്ടാണ് ഒരു ഒരു സ്ഥലത്തല്ല നിന്നത്. അതെ. പക്ഷേ അങ്ങനെ വരുമ്പോൾ സാധാരണ ഇത് ഞാനിപ്പോൾ എൻ്റെ ഒരു പിതൃതുല്യനായ ഒരു പി സുബ്രഹ്മണ്യം മുതലാളി കഴിഞ്ഞാൽ പിതൃതുല്യനായ ഒരാളായിരുന്നു ടി വാസുദേവൻ, അസോസിയേറ്റ് പ്രസ്, അമ്മ ആശാദീപം, സ്നേഹസീമ, ഒരുപാട് നായര് പിടിച്ച വലിയവാര് ഒക്കെ എടുത്ത് അദ്ദേഹം. അപ്പം അദ്ദേഹം തന്നെ എപ്പോഴും ഉപദേശിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു തിരക്കഥ എഴുതിയപ്പോൾ, തിരക്കഥ എഴുതണ്ട, തിരക്കഥ എഴുതി കഴിഞ്ഞാൽ എസ് എൽ പുരവും തോപ്പിലവാസവും കെട്ടിപ്പോക്ക് നിങ്ങളുടെ ശത്രുക്കളാകും. പിന്നെ പാട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പൊ പാട്ട് മാത്രം എഴുതി, പാട്ട് ഇപ്പൊ നല്ല നമ്പർ വൺ നിക്കുക, പാട്ട് എഴുതിയാ മതി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തിരക്കഥ എഴുതി നോക്കാം. ആ തിരക്കഥ എനിക്ക് പാട്ട് എഴുതാമല്ലോ. ആദ്യം ഞാൻ എഴുതുന്ന തിരക്കഥ എനിക്ക് പാട്ട് എഴുതാമല്ലോ. അതാരും തടയത്തില്ലല്ലോ. ഇനി ഞാൻ തിരക്കഥ എഴുതി, അങ്ങനെ 85 തിരക്കഥ എഴുതി. അപ്പൊ തിരക്കഥ മാത്രം ഞാൻ എഴുതിയിരുന്നെങ്കിൽ പറഞ്ഞാൽ പ്രശസ്ത തിരക്കഥ ശ്രീമാരം എന്ന് പറയും. പക്ഷെ ഇപ്പൊ അത് പറയില്ല, കാരണം ഇപ്പൊ ഗാനീരാമൻ മാത്രമേ പറയും. ഇപ്പൊ ഞാന് 30 പടം ഡയറക്ട് ചെയ്തു, 26 പടം പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ എന്നാലും ശ്രീമാരം പേര് പാട്ടെടുത്ത്. അതെനിക്കൊന്നും അറിയാം. പക്ഷേ ഈ മാഷിന്റെ പാട്ടുകൾ മാഷിന്റെ മറ്റുള്ള ഏത് സാഹിത്യ സൃഷ്ടികളെക്കാളും കലാപ്രവർത്തനങ്ങളും മേളി നിൽക്കുക. അത് മാത്രമല്ല, സംഗീതത്തിന്റെ പ്രാധാന്യം, സംഗീതം പിന്നെ തലമുറകളിൽ നിന്ന് ഇങ്ങനെ കടന്നു പോകുന്നു. അല്ല, ഈ ദുര്യോഗം ഭാസ്കർ മാഷ്ക്ക് ഉണ്ട്. അതെ, ആത്മാവ് ഡയറക്ട് ചെയ്ത ചരിത്രം. പിന്നെ മാഷ് എഴുതിയിട്ടുള്ള ചില പാട്ടുകളിൽ ഉള്ള ദൃശ്യവിന്യാസം, വരികൾക്കിടയിലുള്ള ദൃശ്യങ്ങൾ ആൾക്കാർ മറന്നു പോകും. ഇപ്പൊ നമ്മള് ഭാസ്കര മാഷിന്റെ പാട്ട് ഞാനിപ്പോ രാവിലെ നടന്നിരുമ്പോ ആലോചിച്ചെന്നറിയോ, അതായത് കുളിക്കാൻ പോകുന്ന സമയത്ത് വേലിക്ക് മാങ്ങ കഴിച്ചോണ്ട് ഒരുത്ത നിക്കുക, ചിത്രം വരയ്ക്കുക, അത് ആർക്കും മറന്നു പോകാൻ പറ്റും? നാട്ടുമ്പുറത്ത് എനിക്കുള്ളത് ആർക്കെങ്കിലും മറന്നു പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ, അങ്ങ് എഴുതുന്ന പല സംഭവങ്ങളും എനിക്കൊന്നും ഒരുപക്ഷെ അതിനകത്തുള്ള ഈ ഇപ്പൊ ബാലേന്ദ്രൻ ചുള്ളിക്കാരന്റെ കവിതകളിൽ പിൽക്കാലത്ത് കണ്ടിട്ടുണ്ട്. ലോറിക്കടിപെട്ട് അരഞ്ഞ കുഞ്ഞുങ്ങൾ ഊതിക്കെടുത്തുന്നു പാതവിളക്കുകൾ എന്നത് എഴുതി. കാര്യം കുട്ടികൾ എണ്ണീറ്റ് വരുവാ ശവങ്ങൾ, ഭയങ്കര നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലെ അങ്ങയുടെ അങ്ങുണ്ടാക്കിയ ഒരു ദൃശ്യ വിസ്മയമാണ്. ഞാൻ വളരെ ചെറുപ്പകാലത്ത് ഇപ്പൊ ഞാൻ എം എ ഒക്കെ കൊല്ലദേശം കൂടുതലാണ് പഠിച്ചത്. അവിടെ പഠിക്കുമ്പോ അപ്പൻ സാർ എന്റെ ഗുരുനാഥനായിരുന്നു, കെ പി അപ്പൻ സാർ. അങ്ങയോട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അപ്പൊ അപ്പൻ സാർ എന്നോട് പറഞ്ഞു, ഈ ശ്രീകുമാരൻ തമ്പി കഥ എഴുതി തുടങ്ങിയോണ്ടാ ഞാൻ നിരൂപണത്തിലേക്ക് മാറിയത്. കാരണം അയാളുടെ കഥകളോട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് തോന്നിയപ്പോ. നിങ്ങൾ അടുത്തടുത്തായിരുന്നല്ലോ വീടൊക്കെ. വീടല്ല, അദ്ദേഹം ആലപ്പുഴയായിരുന്നു. അല്ല, അപ്പൻ എന്നെക്കാട്ടി 4 വയസ്സിന് മൂത്തതാണ്. പക്ഷെ അപ്പൻ എന്റെ ഒരു വർഷം ജൂനിയറായിട്ട് പഠിച്ചതല്ലേ. അത് എന്താ കാര്യം ചോദിച്ചാൽ അപ്പൻ പറയില്ല. എനിക്കെന്ന് കുട്ടിക്കാലത്ത് അസുഖമായിട്ടിരുന്നോ എന്തോ കുറച്ചുകാലം പഠിച്ചിട്ടില്ല. അപ്പൊ ഉള്ളി, അപ്പൊ അങ്ങനെ വരുമ്പോ ഞങ്ങളുടെ അടുത്ത സുഹൃത്ത് എന്നെ ഇങ്ങോട്ട് വന്ന് നിങ്ങളല്ലേ ഹരിപ്പാട്ട് ശ്രീമാരമി പരിചയപ്പെട്ട്. പിന്നെ ഞങ്ങൾ ഹരിപ്പാട്ട് ശ്രീമാരുണ്ട്, അയാള് ഞങ്ങൾ ഉറ്റമിത്രങ്ങളാണ്. എന്തും പറയുന്ന, എല്ലാ വിശേഷങ്ങളും പറയുന്ന ബാക്കി പറഞ്ഞെന്തോന്നറിയോട്ടും അറിയത്തില്ല. ഞാൻ മാഷിന്റെ പാട്ടിലൂടെയും ഒക്കെ പരിചയമുണ്ടെന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല. അപ്പൊ മാഷിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി, മലയാള നിരൂപണ രംഗത്ത് കെ പി അപ്പൻ ഉണ്ടായി. സത്യം, കഥാകൃത്തായിരുന്നെങ്കിൽ ഒരിക്കലും അഡ്രസ് കിട്ടത്തില്ലായിരുന്നു. ശ്രീകുമാരൻ തമ്പി നല്ല എഴുത്തുകാരനുമായി. അല്ല, അങ്ങനെയല്ല, അത് എന്താന്ന് പറഞ്ഞാല് ഞാൻ എസ് ടി കോളേജിൽ പഠിക്കുമ്പോ തന്നെ, അത് 18 വയസ്സിൽ തന്നെ എന്റെ കവിതകളും കഥകളും ഒക്കെ കൗമുദി വീക്കിലിൽ വരാൻ തുടങ്ങി. ആദ്യം ബാലപംക്തിയിലായിരുന്നു. ബാലപംക്തിയിൽ എനിക്ക് 2 വർഷം തുടർച്ചയായിട്ട് സമ്മാനം കിട്ടി. ആദ്യ വർഷം കവിതയ്ക്ക് 1 സമ്മാനം, അടുത്ത വർഷം ചെറുകഥയ്ക്ക് 1 സമ്മാനം, 2 സമ്മാനം. അപ്പൊ കെ ബാലകൃഷ്ണൻ അപ്പൊ തന്നെ പ്രൊമോട്ട് ചെയ്തു. അപ്പൊ ഞാൻ അയച്ച അതും പി ഭാസ്കറിനെ കുറിച്ച് എഴുതിയ ലേഖനം, പി ഭാസ്കർ കവിതകളെ കുറിച്ച്, അത് ഗുണം ചെയ്തു. പി ഭാസ്കർ എന്ന കവി എന്നുള്ള ലേഖനം ഞാൻ ലീഗിലേക്ക്, ലീഗ് എന്ന കൗതി ലീഗ് ബാലഗതിയാണ് അയച്ചതാണ്. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവിടെ നോക്കുന്നത്, ചന്ദ്രിക ചേച്ചിയാണ്, ഉഷ ചേച്ചി എന്നുള്ള പേരിൽ അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവരിത് വായിച്ചിട്ട് നമ്മുടെ തമ്പി, അപ്പൊ എനിക്ക് 2 സമ്മാനം കിട്ടിയത്. അപ്പൊ നമ്മുടെ തമ്പി അയച്ച ഒരു ലേഖനം വായിച്ചു നോക്കി. അപ്പൊ ബാലേട്ടൻ ഇത് വായിച്ചിട്ട് ഇവനിന്നെ ബാലനല്ല, നമുക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യാം, നമുക്ക് പ്രൊമോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഓൻവയുടെ കവിതയൊക്കെ വരുന്ന ലക്കത്തിൽ എന്റെ അച്ചടിച്ചു വന്നു. അപ്പൊ ഇത് എന്നോട് അപ്പനെ വന്ന് പറഞ്ഞു, നിങ്ങളുടെ കവിത, നിങ്ങളുടെ ലേഖനം വന്നിട്ടുണ്ട് കൗമുദി വീക്കിലി. അപ്പൊ അന്ന് കൗമുദി വീക്കിലിയുടെ ഉള്ളടക്കം വലിയ അംഗീകാരം, വലിയ അംഗീകാരം നമ്മുടെ ഈ തെക്കൻ ഭാഗത്ത്, തെക്കൻ ഭാഗത്ത് അങ്ങോട്ട് വളരെ പോപ്പുലർ ആയിരുന്നു. അതെ. അപ്പൊ മാഷെ ഞാൻ ഈ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പൊ
ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മാഷ് എന്നോട് തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആദ്യത്തെ ചോദ്യത്തിൽ ഔട്ട് ആവുകയാണെങ്കിൽ അപമാനം ആവുമല്ലോ. തീർച്ചയായിട്ടും ആവും, അതിൽ യാതൊരു സംശയവും ഇല്ല. ഓക്കെ, മോണിറ്റർ പ്ലീസ്. പക്ഷേ നമ്മളൊരു എൽ ഇ ഡിയിൽ ഒരു സ്റ്റില്ല് കാണിച്ചു തരികയാണ് മാഷിന് വേണ്ടി. നമ്മുടെ ആദ്യത്തെ ചോദ്യം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്ലേ. ഇനി നമ്മള് ചോദ്യത്തിലേക്ക് വരുന്നു. ഏത് പുഷ്പമാണിത്? അഞ്ച് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ താഴമ്പൂ, ഓപ്ഷൻ ബി നിത്യകല്യാണി, ഓപ്ഷൻ സി നന്ദിയാർ വട്ടം, ഓപ്ഷൻ ഡി പാലപ്പൂവ്, ഓപ്ഷൻ ഡി ഇലഞ്ഞിപ്പൂവ്. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓപ്ഷൻ ഇ അത് കൂട്ടുന്നു നമ്മൾ, ഇലഞ്ഞിപ്പൂവ്. ഓപ്ഷൻ ഇ ഇലഞ്ഞിപ്പൂവ്. ഉത്തരം ശരിയാണ്, 10,000 രൂപ. പക്ഷെ ഈ ഇലഞ്ഞിപ്പൂവിന് മാഷിന്റെ ജീവിതത്തിൽ പുരാണം ഉണ്ടല്ലോ. ഒരു മദാമയ്ക്ക് ഒരു അറ്റാച്ച്മെന്റ് തോന്നി. ജർമ്മൻ മദാമ. അതെന്താ, ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിൽ അത് പടരുന്നു. ദാസേട്ടൻ പേടി എക്കാലത്തെ ഹിറ്റുകളിൽ ഒന്നാണ്. അയൽക്കാരി സിനിമ അല്ലേ? അയൽക്കാരി പടം ദേവരാമാഷയുടെ മ്യൂസിക്. അത് ഈ ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ട് ബ്രാക്കറ്റ് എന്നെങ്കിലും ഒരു കള്ള കാമുകൻ ചോദിക്കുന്ന ചോദ്യം വെച്ചു. അതായത് ഈ മാഷിന്റെ പാട്ടുകളിൽ എപ്പോഴും ഒരു ഒരു വല്ലാതെ ആവേശമുള്ള ഒരു കാമുകന്റെ സാന്നിധ്യം വരുന്നുണ്ടല്ലോ. അത് മാഷ് ഉള്ളുകൊണ്ട് എങ്ങനെയായിരുന്നു ആ കാലത്തൊക്കെ? ഞാൻ വളരെ നല്ല കാമുകനായിരുന്നു. പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ മാഷിന്? ഒരുപാട് സ്ത്രീകൾ പ്രണയിച്ചിട്ടുണ്ട്. അത് ഈ പാട്ട് അതെ എങ്ങനെ എത്തി? അത് അവളുടെ മിടുക്ക്. ജന്മങ്കാരി മദാമയെ കുറിച്ച് ജെന്നിഫർ നൌഷ് എന്നാണ് അവരുടെ പേര്. മാഷ് ഓർമ്മയുണ്ട്? ജെന്നിഫർ നൌഷ്. അതെ. അവര് അവരെങ്ങനെ ഈ പാട്ട് കേൾക്കും? അവര് തിരുവനന്തപുരത്ത് ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ, അവരെ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വന്നാണ്. അപ്പൊ കൂട്ടത്തിൽ മലയാളം അവർ പഠിച്ചുകൊണ്ടിരുന്നു ചെറുതായിട്ട്. അപ്പൊ ഒരു ദിവസം അവർ ജനാലിലൂടെ പുറത്തു നോക്കിക്കുമ്പോൾ ഈ എഫ് എമ്മിൽ, നമ്മുടെ ഏതോ ഒരു എഫ് എമ്മിൽ ഈ പാട്ട് കേട്ടു. അപ്പൊ ഇവരെ ആ പാട്ട് വല്ലാതെ സ്വാധീനിച്ചു. അപ്പൊ പാട്ട് കേട്ട് അവർക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഈ പാട്ട് പിന്നെ കേൾക്കണം. അപ്പൊ ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്ന പറയാനൊന്നും വയ്യ, മലയാളം പറയാൻ ത്വര. അപ്പൊ ഇതിന് അർത്ഥം അറിയണം, എന്താ ഈ പാട്ടിന് മീനിങ്? അല്ലാതെ കേൾക്കുമ്പോ തന്നെ ഒരു ഈ നമ്മുടെ എന്റെ പാട്ടുകളുടെ ഒരു ഗുണമോ ദോഷമോ എന്താന്ന് പറഞ്ഞാൽ അതിൽ അക്ഷരങ്ങളുടെ താളം ഉണ്ടാവും. മാഷൊരു മ്യൂസിഷ്യൻ ആണല്ലോ, അതായിരിക്കാം. ഉദാഹരണമായിട്ട് ഇപ്പം ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിൽ അത് പടരുന്നു, അയ്യയിലെ തുടങ്ങുള്ളൂ. അതുപോലെ ഒഴുകി വരുന്നു, പടരുന്നു, അന്ത്യപ്രാസവും മിക്കവാറും ആദ്യാക്ഷരപ്രാസവും കാണും, അന്ത്യാക്ഷരപ്രാസവും കാണും. ഇത് രണ്ടും ഇല്ലെങ്കിൽ ദ്വിതീയാക്ഷര പ്രാസം കാണും. ഞാൻ പ്രാസത്തിൽ വിശ്വസിക്കുന്നവനാണ്. അപ്പോ അത് സംഗീതമാണ്, രാസം സംഗീതമാണ്. നമ്മളിപ്പോ കവിത സംഗീതത്തിന്റെ തോളിൽ കയറിയാണ് യാത്ര ചെയ്തത്. കറക്റ്റ്. എല്ലാ കാലഘട്ടത്തിലും ദേവരാമാശ പോയി മരിച്ചുപോയി. അപ്പോ യേശുദാസിനെ കാണാൻ ആഗ്രഹിച്ച ശബ്ദം, യേശുദാസ് ഇവിടെ പിന്നെ ടാജി താമസിക്കുമ്പോ ആരോ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. അപ്പൊ ഇവര് വളരെ പഴപ്പെടി പാട്ട് പാടി. അപ്പൊ യേശുദാസ് തിരുത്തി കൊടുത്തു ചില തെറ്റിയ ഭാഗങ്ങളൊക്കെ. അപ്പൊ എന്നെ കുറിച്ചൊക്കെ സംസാരിച്ചു, എഴുതിയാരാണെന്നൊക്കെ. അപ്പൊ പിന്നെ ഒരു സ്നേഹിത ഇത് ട്രാൻസ്ലേറ്റ് കൊടുത്തു, അതായത് മലയാളവും ജർമ്മനും അറിയാവുന്ന ഒരു സ്നേഹിത മലയാളി സുഹൃത്ത് ട്രാൻസ്ലേറ്റ് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഇലഞ്ഞി എന്ന് അവരുടെ ഇടത്തെ കണങ്കാലിൽ ടാറ്റു ചെയ്യും, ലെഫ്റ്റ് ഇടത് കാലിൽ കണങ്കാലിൽ. അവരൊക്കെ നമ്മുടെ മാതൃഭൂമി ടി വിയിൽ അത് കാണിച്ചിരുന്നു, അത് പച്ചകുത്തി അത് കാണിച്ചിരുന്നു. എന്നിട്ട് പിന്നെ ഒരു നായ്ക്കുട്ടിയെ കിട്ടിയാൽ അതിന് എലിഞ്ഞിത് പേരിട്ടു. ഭയങ്കര അപകടം. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് വളരെ കണ്ടു അവര്. അത് കഴിഞ്ഞപ്പോ എന്നെ ഇവിടെയുള്ള നമ്മുടെ ഹരി നീലഗിരി എന്നൊരു എഴുത്തുകാരനുണ്ട്, എനിക്ക് എന്റെ രാഗന്ത ബന്ധുവാണ്, എനിക്കറിയാം. അപ്പൊ അദ്ദേഹം ഇതിനെ കുറിച്ച് മാധ്യമം പത്രത്തിലും മീഡിയ മണ്ണിലും ഒരു വിഷ്വൽ കൊടുത്തു. ഷൂട്ട് ചെയ്തിട്ട് ഇവരെ സംസാരിച്ചിട്ട് അവർ സംസാരിച്ചതിനെ കുറിച്ച് പറയുന്നു, പാട്ടിനെ കുറിച്ച് പറയുന്നു ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്ത് അതിന്റെ അവർ കേരള കൗമുദിയിൽ ഒരു മുഖലേഖനമായിട്ട് വന്നു. അത് വായിച്ചപ്പോഴാണ് ഞാനിത് അറിയുന്നത്, ഇങ്ങനെ ഒരു സംഭവം. അപ്പം ഞാൻ ഗോവിദേശ് ഇവിടുത്തെ സെന്ററിലേക്ക് വിളിച്ച് ഇങ്ങനെ അവരുണ്ടോ അവിടെ ചോദിച്ചു. ഇല്ല, അവർ പോയി അപ്പോഴത്തേക്ക്. അപ്പം അവർ ഇല്ല, അവ പിന്നീട് അവർ വന്നപ്പോൾ ഇവർ പറഞ്ഞ്, ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഇനി അവർ വന്നാൽ എന്നെ അറിയിക്കണം. അപ്പം അവർ വന്ന് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്തു. അപ്പം നമ്മുടെ രവിമേനോനും പാട്ടുകളെ കുറിച്ച് ലേഖനം എഴുതുന്ന രവിമേനോനും വന്ന് ഞങ്ങൾ സംസാരിച്ചു. പിന്നെ ഞങ്ങളുടെ ഒരു സ്റ്റോറി മാതൃഭൂമി ചെയ്തു, ഞങ്ങൾ രണ്ടും പങ്കെടുത്ത്. അപ്പോൾ അവർ ഈ അനുഭവങ്ങളെല്ലാം പറഞ്ഞു.
ചിലപ്പോ പക്ഷേ ഈ ഭാഷയുടെ ഇതിന് അപ്പുറം എന്തൊക്കെയോ അതിൽ കാണുമോ? ജർമ്മൻകാരിയുടെ കണങ്കാലില് പച്ച ഊത്തണം. നമ്മളിപ്പോ ഇത് ഞാനായിട്ട് കൃത്രിമമായി സൃഷ്ടിക്കുന്നല്ല, അടിസ്ഥാനപരമായിട്ട് ഞാനൊരു പാട്ട് എഴുതുകയല്ല, ഞാൻ പാടുകയാണ്. ഏത് പാട്ട്? അല്ല, മാഷിന്റെ പാട്ടെഴുത്തിന്റെ രീതി എങ്ങനെയാ? അതായത് മാഷിന്, ഞാൻ വിചാരിച്ചു മാഷി പ്രാസപ്രേമി ആയതുകൊണ്ടായിരിക്കാം മാഷിന് അല്ല. ഉദാഹരണ, ഞാൻ ഏത് പാട്ടും, ഞാനൊരു വാഗ്ഗേയകാരനാണ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ത്യാഗരാജനും ദീക്ഷിതരും ശ്യാമശാസ്ത്രികളും സ്വാതിരുന്നാളും ഒക്കെ അവരെഴുതി വേറൊരാൾ ട്യൂൺ ചെയ്ത് മൂന്നാമൊരാൾ പാടിയതല്ല. മനസ്സിലായി? അവരെഴുതി അവരുടെ സംഗീതം അവർ പാടി, അത്രേ ഉള്ളൂ. ഞാൻ പാട്ടുകാരനായിട്ട് പുറത്ത് ഭാവിക്കുന്നില്ല, പക്ഷേ ഞാൻ എഴുതി ഞാൻ തന്നെ ഈണം ചെയ്യുകയാണ് എല്ലാ പാട്ടും. എൻ്റെ എല്ലാ പാട്ടും എൻ്റെ ഈണം, ഈണത്തിലാണ് എൻ്റെ മനസ്സിൽ വരിക. അപ്പം ഞാൻ പാടിയാണ് എഴുതുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പം ഇലഞ്ഞിപ്പൂമണം പാട്ടെടുത്താൽ എൻ്റെ ട്യൂണിതാണ്. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിൽ അതു പടരുന്നു, പകൽക്കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു. ഇതുപോലെ ഓരോ പാട്ടും ദേവരാജൻ മാഷി മാറ്റി എഴുതി. അല്ല, ദേവരാജൻ മാഷി ഇത് കേൾപ്പിക്കത്തില്ലല്ലോ. കേൾപ്പിക്കത്തില്ല, കേൾപ്പിച്ചു താനാരാ എന്ന് ചോദിക്കും. താൻ എഴുതി വെച്ചാൽ മതി, താൻ എഴുതി അക്ഷരം തന്നാ, താൻ ചോദ്യം ചെയ്യണ്ട എന്ന് പറയും എന്ന് പറയും. പക്ഷെ അർജുനൻ ചോദിക്കും, അർജുനൻ മാഷി ചോദിക്കും, ശ്രീകുമാരൻ തമ്പി അർജുനൻ ടീമിലെ ഒരു പാട്ട് പോലും പാഴാത്തതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ, അർജുനൻ എഴുതി കഴിഞ്ഞാൽ ഉടനെ ആദ്യം നമ്മുടെ ചൂടൊന്ന് പാടി ചെയ്തു റെക്കോർഡ് ചെയ്യും. ആ, എന്നിട്ടാണ് അങ്ങനെ ഈ പണിയുന്നത് അല്ലേ? ഓക്കെ, അത് സംഭവം അല്ല. എനിക്ക് മാത്രമല്ല, മാഷ് ബന്ധുക്കൾ ശത്രുക്കൾ എന്നൊരു സിനിമയുടെ ടൈറ്റിൽ തന്നെ ഒരു ലോക സത്യമാണ്. ബന്ധുക്കളുടെ കൂടെ താമസിച്ച ശത്രുക്കളായി മാറും. അപ്പൊ പക്ഷെ അതിനകത്ത് ദാസേട്ടൻ പാടി ചുംബനപ്പൂ കൊണ്ട് മൂടി ആ പാട്ടില് സത്യത്തിൽ ഒരു സംഗീതജ്ഞന്റെ സാന്നിധ്യം ഭയങ്കരമാണ് കാര്യം. വരികളുടെ അർത്ഥം നഷ്ടപ്പെട്ടു പോകാതെ, ഞാൻ ശാസ്ത്രീയ സംഗീതം ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല, എനിക്കുള്ളത് കേൾവിജ്ഞാനമാണ്. കേൾവിജ്ഞാനം പറഞ്ഞാൽ 5 വയസ്സ് മുതൽ ഞാൻ ഈ കച്ചേരികൾ കേൾക്കും. ഹരിപ്പാട് അറിയാമല്ലോ, ഹരിപ്പാട് ഹരിപ്പാട് അതിൻ്റെ ഒരു കേന്ദ്രമാണ് കച്ചേരി. അപ്പം ഞങ്ങളുടെ ഹരിപ്പാട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഫെസ്റ്റിവലിന് വരുന്ന ആൾക്കാർ എം എസ് സുബ്ബലക്ഷ്മി, ഡി കെ പട്ടമ്പാൾ, ആലത്തൂർ ബനീഷ്, ദണ്ഡപാണി ദേശീകർ, ഇവരൊക്കെ ചെറുകിടക്കാരൊന്നും അല്ല, വളരെ വലിയ ആൾക്കാർ. അപ്പം ഇവരുടെ ഈ രാഗങ്ങൾ പാടിയത് എൻ്റെ കാത് കേൾവിജ്ഞാനമുണ്ടല്ലോ. അതെ. അപ്പം അതിനെ കൊടുത്ത് ഞാൻ ഇന്നത്തെ കാലം അന്നത്തെ വ്യത്യാസം, അന്ന് സംഗീതം എല്ലാ വിദ്യാർത്ഥികളും പഠിച്ചിരിക്കണം, മ്യൂസിക് ടീച്ചറുണ്ട്. എന്റെ മ്യൂസിക് ടീച്ചർ എം ജി രാധാകൃഷ്ണൻ, എം ജി സുഹാന്റെ അമ്മ കമലാശ്വമ ടീച്ചർ എന്നെ മ്യൂസിക് പഠിപ്പിച്ചത് സ്കൂളില്, ക്ലാസ്സിൽ. മനസ്സിലായി? അപ്പൊ എനിക്ക് അടിസ്ഥാനം ഇപ്പൊ വർണ്ണം വരെ ഒക്കെ ഉള്ളത് അവർ പഠിപ്പിക്കും, സ്കൂളിൽ പഠിപ്പിക്കും. ഇഷ്ട പാഠം കഴിവുള്ള ഒരു പാടും ഇന്നുണ്ടോ? അത് ആവശ്യമില്ല. എഡ്യൂക്കേഷൻ സിസ്റ്റം മാറി. അന്ന് ഞങ്ങളുടെ ക്രാഫ്റ്റ് ടീച്ചർ സോപ്പ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുമായിരുന്നു, ടോയ്ലറ്റ് സോപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെ, ബാർ സോപ്പ്, വാഷിംഗ് സോപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെ, ആലി സോക്ക്, അതൊരു അതൊരു ഒരു പഠനത്തിന്റെ ഭാഗമായിരുന്നു. അവരുടെ പ്രസക്തി പോയി, പക്ഷേ ഇപ്പോഴും അവർക്ക് തൊഴിലില്ല, ബുദ്ധിമുട്ടില്ല. അവര് യഥാർത്ഥ ഒരു തിരിച്ചുവരവിന്റെ സമയമായി. കാര്യം ഒരുത്തൻ സംഗീതം പഠിച്ചോണ്ട് വേറെ അപകടമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ വൃത്തം അലങ്കാരം പഠിപ്പിക്കുന്നില്ലല്ലോ, വൃത്തം അറിയത്തില്ല ആൾക്കാര്. വൃത്തം വേണ്ടതാണ് വേണ്ട. മാത്രമല്ല, ഈ ഒരു കലാകാരനായി കഴിഞ്ഞാല് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആള് കുറയുന്നു എനിക്ക് തോന്നുന്നു. ആർദ്ര മനസ്സുള്ളവൻ ഒരുപാട് അപകടം ചെയ്യാൻ പോകത്തില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനൊരിക്കൽ ഈ കില്ലർ ജെയ്മി എന്ന് പറയുന്ന ഒരു കൊലപാതകം, അദ്ദേഹത്തിന്റെ റെക്കോർഡിലുള്ളത് മാഷിന്റെ ബയോഗ്രഫി പോലെ അല്ലത്, 16 കൊലപാതകങ്ങൾ. ആദ്യത്തെ തന്നെ ഇരട്ട കൊലപാതകമായിരുന്നു. സെൻട്രൽ ജയിലിൽ 16 കൊല്ലം പൂജപ്പുര, പിന്നെ ഒരു 10-400 കൈവെട്ട് കേസ്, എല്ലാം കൂടെ. ഇത്രയും മെഗാ സ്റ്റാറാണ് പുള്ളി, കില്ലർ ജെയ്മി. എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. നമ്മൾ പലപ്പോഴും അയാളോട് സംസാരിച്ചിട്ടുണ്ട്, അയാളുടെ ജീവിതത്തിന്റെ ചില പ്രത്യേകത. ഞാൻ അയാളോട് ഒരു ചോദിച്ചൊരു ചോദ്യം, ഈ പച്ച മാംസത്തിൽ ഇങ്ങനെയാണ് നിങ്ങളെ കത്തവാട് കൊണ്ട് വെട്ടുന്നെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എങ്ങനെയാ ആൾക്കാരെ ഇങ്ങനെ വെട്ടിക്കൊല്ലാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഈയുടെ ഫിലോസഫി. അപ്പൊ അയാള് പറഞ്ഞത്, അതിന് ഞാൻ സ്വബോധത്തിലല്ലോ അയാള് വെട്ടുന്നത്, അല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ മനുഷ്യന്റെ പച്ച മാംസത്തിലിട്ട് വെട്ടുന്നത്. അപ്പൊ ഞാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ പോലെയാന്ന് പറഞ്ഞു. സത്യമാണ്, അത് അതാണ് ഒരു സഭ. കലാകാരനാകുമ്പോ വേറൊരു കുപ്പായമല്ലോ. ഇനി നമുക്ക് 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. മാഷ് കുറച്ച് കാശിരിക്കട്ടെ. 20,000 മോണിറ്റർ. ഏത് നഗരത്തിലാണ് റാമോജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ചെന്നൈ, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ഹൈദരാബാദ്, ഓപ്ഷൻ ഡി ന്യൂഡൽഹി, ഓപ്ഷൻ ഇ കൊൽക്കത്ത. ഹൈദരാബാദ്. ഈ സിറ്റിയിൽ മാഷ് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? അല്ല, ഹൈദരാബാദ് അല്ല, രാമോജി റാവുവിനെയും
രാമോജി ഫിനിഷ് ചെയ്യാൻ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതെന്താ മാഷിന്റെ ജീവിതത്തില്? എന്റെ മകൻ ആദ്യമായി സംവിധാനം ചെയ്യാൻ അവസരം കൊടുത്തത് രാമോജി റാവു ആണ്. ഫിലിസിറ്റി പ്രൊഡ്യൂസ് രാജകുമാരൻ തമ്പി. അതെ, ആദ്യ സിനിമ അവൻ ഡയറക്റ്റ് ചെയ്ത് ഇഷ്ടം എന്നുള്ള പടം ഇദ്ദേഹമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അത് അത് അങ്ങനെ ഒരു മഹാഭാഗ്യം കിട്ടി എൻ്റെ മകന്. ഏറ്റവും വലിയ ഒരു സ്റ്റുഡിയോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റുഡിയോ, ഏറ്റവും വലിയ പ്രൊഡ്യൂസർ, വിഷണറി. ആ അപ്പൊ അങ്ങനെ, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെ പോയിട്ട് ആരെങ്കിലും ഇല്ല പരിചയപ്പെടാൻ സ്വാഭാവികം ഇല്ലില്ല. അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തെ വീഡിയോ ഇതിൽ സംസാരിച്ചില്ല, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടേയില്ല. ഇപ്പൊ മകൻ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോവാം, പോയി പരിചയപ്പെടാം. പക്ഷെ അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിന്റെ 80s അതേ ഇപ്പൊ നിൽക്കുന്നത് രാമജിറാവു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ കഴിഞ്ഞ വർഷം, അല്ലെ എന്റെ അങ്ങേ വർഷം, 2 വർഷത്തിന് മുമ്പ് ഞാൻ വീഡിയോ ഇതിൽ സംസാരിച്ചു. എന്തൊരു വിഷണറിയാണ് ആ മനുഷ്യൻ എന്ന് എനിക്ക്. 20 മിനിറ്റോളം എന്നോട് സംസാരിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ ഈനാട് പത്രം, പിന്നെ എല്ലാം സൂപ്പർ സംഭവമാണ്. ഹൈദരാബാദില് തെലുങ്കിലെ ഏറ്റവും വലിയ പത്രം ഈനാട് അദ്ദേഹത്തിന്റെ പത്രമാണ്. എനിക്കറിയാം അതെ അതെ ആ സാധനം ഏതെല്ലാം മേഖലകളിലാണ്. മാത്രമല്ല ഒരിക്കലും പ്രിയ ചിപ്സ് അല്ലേ, പിന്നെ പത്രം, എത്ര ടെലിവിഷൻ സിനിമ, ടെലിവിഷൻ മുഴുവൻ. അതിപ്പോ രാമജി റാവു ഫിലിം സിറ്റി തന്നെ ഒരു ഒരു ലോക വിസ്മയമാണല്ലോ. അപ്പം അത് 2500 എത്ര ഏക്കറും. അപ്പൊ ഞാന് ഉത്തരത്തിലേക്ക് വരുന്ന മുമ്പ് മാഷേ, ഈ യഥാർത്ഥത്തിന് മാഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ സംഭവമാണ് മകന്റെ മരണം. തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ അത് ടെലിവിഷനിലൊക്കെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന സംഭവം. മാഷിനെ പോലെ ഒരാൾ, പ്രത്യേകിച്ച് മാഷൊരു എത്രയൊക്കെ ധിക്കാരിയാണെന്ന് ആള് ധരിക്കുന്നില്ല, മാഷൊരു ആർദ്ര ചിത്തനാ, അതെനിക്ക് നന്നായിട്ടറിയാം. കാര്യങ്ങൾ സാധാരണ ഒരാൾക്ക് ഫീൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫീൽ ചെയ്യുന്ന ആർദ്ര ചിത്തന്മാരാണ് കാര്യങ്ങൾ തുറന്നു. അതുവരെ ചെയ്യും. അപ്പൊ ഈ അങ്ങയുടെ യഥാർത്ഥത്തില് പ്രിയദർശന്റെ കൂടെയായിരുന്നു ആദ്യത്തെ അല്ലേ? പ്രിയദർശന്റെ അസിസ്റ്റന്റ് ആയിട്ടോ അസോസിയേറ്റ് ആയിട്ടോ? അസിസ്റ്റന്റ് ആയിരുന്നു, അസോസിയേറ്റ് ആയിരുന്നു. മാഷ് യഥാർത്ഥത്തില് ഈ രാജകുമാരൻ എന്ന് പറയുന്ന ഈ മകനിൽ, രാജകുമാരൻ തമ്പി എന്ന് പറയുന്ന മകനിലുള്ള അങ്ങയുടെ ഒരു പ്രതീക്ഷ എങ്ങനെയായിരുന്നു? അവൻ നടനാകണമെന്നൊരു എന്റെ ആഗ്രഹം ആയിരുന്നു. ഞാൻ ബാലനടനായിട്ട് എന്റെ പടങ്ങളിൽ അഭിനയിച്ചു. ഒന്നാമത്തെ ഗാനത്തില് അരവിന്ദാക്ഷ ബാല്യം അവൻ അഭിനയിച്ചത്, ബാല്യം അവൻ അഭിനയിച്ചത്. അവൻ 15-16 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചു നസീർ സാറിന്റെ ബാല്യം അനവധി പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങൾ. അപ്പൊ അങ്ങനെ അവൻ നടനാവണ എന്റെ ആഗ്രഹം. അല്ല, ഈ ഇദ്ദേഹം സംവിധാനത്തിലേക്ക് മാറാൻ തീരുമാനിച്ചത് എന്തായിരുന്നു? അത് അവൻ സ്വയം എടുത്ത തീരുമാനം. അല്ലല്ല, അവൻ അഭിനയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അങ്ങനെ അവൻ അഭിനയിക്കാനുള്ള നല്ലപോലെ ജിമ്മിൽ പോകും, എന്നെ മാതിരിയല്ല. ഈസ് 5'11" അഞ്ചടി 15 ഇഞ്ച് പൊക്കമുണ്ട്. എന്റെ രണ്ട് ജ്യേഷ്ഠന്മാരുടെ, എന്റെ നേരെ മൂത്ത ജ്യേഷ്ഠ അഡ്വക്കേറ്റ് പി ജി തമ്പി മക്കൾക്ക് എല്ലാവർക്കും തന്നെ 6 അടി ഉണ്ട്. അതെന്റെ അമ്മയുടെ ഉയരം, അമ്മയുടെ അമ്മയുടെ മകനാണ്. അപ്പൊ അങ്ങനെ, അപ്പൊ അവനത് തന്നെ. അപ്പൊ ഞാന് പറഞ്ഞു, നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊരു പടം, നമുക്കൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാം, ഡയറക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്ത്. അപ്പൊ അവൻ ആദ്യം പറഞ്ഞറിയോ, അച്ഛനുമായി ഡിസ്കസ് ചെയ്യാൻ ഒരു പടം എടുക്കത്തില്ല. അവൻ എന്റെ മകനാ, അത് അച്ഛന്റെ പടമില്ലേ? അവൻ ചോദിച്ചു, അച്ഛനുമായി ഡിസ്കസ് ചെയ്യാൻ ഒരു സിനിമ എടുത്താൽ അത് അച്ഛന്റെ സിനിമയാവും, എന്റെ സിനിമയാവുന്ന എങ്ങനെയാ? സ്വാതന്ത്ര്യം വേണ്ട. വേണ്ട. പിന്നെ വേറൊന്ന് നല്ല വിഷനായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടി അച്ഛൻ പടം എടുക്ക, പണം കൊടുക്കണ്ട. കാരണം ആളെന്ത് പറയും, അച്ഛന്റെ പൈസ എടുത്ത് മോണ്ട് ഇറക്കിയെന്ന് പറയും. എനിക്കത് വേണ്ട. അച്ഛൻ സ്വന്തം സാമ്രാജ്യം സ്ഥാപിച്ചതുപോലെ ഞാൻ എന്റെ സ്വന്തം സാമ്രാജ്യം സ്ഥാപിക്കും. ഈ തെലുങ്കിൽ 2 പടം നിർമ്മിച്ചു, മൂന്ന് പടം നിർമ്മിച്ചു. ഡയറക്റ്റ് ചെയ്തു. രണ്ട് പടവും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതെ, ഒന്ന് ഇഷ്ടം. അത് ഏറ്റവും അത്ഭുതം വെച്ചാൽ, ഇഷ്ടം എന്ന പടത്തിൽ ഇവൻ കണ്ടുപിടിച്ച പുതുമുഖമാണ് ശ്രേയാ ശരൺ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ നായിക. ടോപ്പ് ഹീറോ ഇവൻ. ഒരു എന്താ പറഞ്ഞ, ഒരു മ്യൂസിക് ആൽബത്തിൽ കണ്ട മുഖമാണ്. മനസ്സിലായി. ആ ഈ മ്യൂസിക് ആൽബത്തിൽ ഇത് കണ്ടിട്ട് ഈ കുട്ടി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇവനെ അന്വേഷിച്ചു പിടിച്ച് നമ്മുടെ ചാനൽ 7 എന്ന് പറഞ്ഞ മദ്രാസിലൊരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പൊ കെ എസ് ചിത്ര വഴിയാണ് ഈ ചാനൽ 7 ബന്ധപ്പെട്ട് ഈ കുട്ടി അഡ്രസ്സൊക്കെ സമ്പാദിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്യുന്നു. അവർ ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദിൽ വരുന്നു. അങ്ങനെ പുതുമുഖ, അവരെ ഒരു ഒരു താരങ്ങളുടെ പടം എടുത്തിട്ടില്ല. എല്ലാം പുതുമുഖങ്ങളാണ്. ആദ്യത്തെ ഇഷ്ടം ഓടി, പക്ഷെ രണ്ടാമത്തെ പടം അത് അല്ലീസ് ഹിറ്റായത്. പൗരുടു, പൗരുടു പൗരൻ, പൗരുടു. അത് വന്നിട്ട് നാഗേശ്വർ റാവുവിന്റെ കൊച്ചുമൻ, നമ്മുടെ നാഗാർജുനയുടെ അനന്തരവൻ സുമന്ത് എന്നൊരു നടനുണ്ട്. സുമന്ത്, ആ സുമന്തിന്റെ പടങ്ങൾ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഇത് ഹിറ്റാക്കി. അതോടെ വെരി ഗുഡ് നെയിം, 20 ലക്ഷം രൂപ റിമുനറേഷൻ ആയി. ഒരുപാട് പേര് അഡ്വാൻസ് കൊടുത്തു. അപ്പം അപ്പം അവൻ്റെ ഒരു വാശി, എനിക്ക് ഒരു നല്ല ആർട്ട് ക്ലാസ് ഫിലിം എടുക്കണം, അത് കഴിഞ്ഞ് ആക്ഷൻ ഫിലിം എടുക്കുകയുള്ളൂ. അത് എൻ്റെ സ്വഭാവം. ഞാനും പിന്നെ ആക്ഷൻ ഫിലിം കഴിഞ്ഞ് കൊണ്ട് ആ പൈസ കൊണ്ട് മോഹിനിയാട്ടം എടുത്തു. മനസ്സിലായി. ചന്ദ്രകാന്ത് എടുത്തു, ഭൂഗോളം തീർന്ന് എടുത്തു, പിന്നെ അങ്ങനെ. അപ്പൊ അവനെ പറഞ്ഞു, എനിക്കൊരു ഒരു പുതുമുഖങ്ങളെ ഇട്ടിട്ട് ഒരു പടം എടുക്കണം, ഒരു സബ്ജക്ട്. അതായത് ഒരു പ്രത്യേക സബ്ജക്റ്റാണ്, അതാണ് പിന്നെയും പിന്നെയും എന്നാണ്, മല്ലി മല്ലി എന്നാണ് അവിടുത്തെ പേര്. അതിന്റെ ആ ചിത്രത്തിന്റെ അവസാന ഘട്ടത്തിലാണ്
എന്താ സംഭവിച്ചെന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ല. മാഷത് അന്വേഷിച്ചു പോയില്ല അല്ലേ? ഇല്ല, ദുരൂഹമായ മരണം. കാരണം വെച്ച് കഴിഞ്ഞാല് ആ മരണത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അന്ന് അവനെ ആത്മഹത്യ ചെയ്തു എന്നാണ് നമ്മൾ അവസാനം കേൾക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ സാധ്യതയല്ല. ഇല്ല, നമ്മൾ ആരും വിശ്വസിച്ചിട്ടില്ല. അപ്പൊ അപ്പൊ എന്റെ അവൻ ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ അന്ന് വയലാർ രവി പ്രവാസകാര്യ മന്ത്രിയാണ് കേന്ദ്രത്തിൽ. അപ്പൊ എന്റെ മകൻ മരിച്ചു കഴിഞ്ഞ എന്റെ വീട്ടിൽ അന്വേഷിച്ചെന്ന ഒരേ ഒരു മന്ത്രി അദ്ദേഹമാണ്. സംസ്ഥാന മന്ത്രി ആയാലും പിന്നെ ഒരിക്കൽ കുറച്ചു കാലം കഴിഞ്ഞ് സഹ പിണറായി എൻ്റെ വീട്ടിൽ ട്രിവാൻഡ്രത്തുള്ള വീട്ടിൽ വന്നു എന്നെ കാണാൻ ഭാര്യയായിട്ട്. അല്ലാതെ അപ്പൊ ഈ വയലാറി വന്ന ആദ്യം എൻ്റെ മരുമകനോട് പറഞ്ഞത് ഒരു കാരണശാലും തമ്പി ഹൈദരാബാദിൽ വിടരുത്, തമ്പി ഹൈദരാബാദിൽ ഇത് അന്വേഷിച്ചു പോയാലും കേസ് കൊടുക്കാനാണെന്ന് വിചാരിച്ച് ഇതിന് പിന്നുള്ള മാഫിയ തമ്പിയെ കൊല്ലു എന്ന് പറഞ്ഞു. അപ്പോ ഈ അദ്ദേഹം തന്നെ പറയുന്നു ഒരു വലിയ മാഫിയ ഉണ്ട് ഹൈദരാബാദിൽ, വലിയ മാഫിയയുടെ പിന്നിലുണ്ട്. കാരണം ഒരു മലയാളി പയ്യൻ വന്ന മൂന്ന് പടം ഹിറ്റാക്കുന്ന അവർക്ക് സഹിക്കാൻ ഒക്കില്ല. പലപ്പോഴും ഇൻഡസ്ട്രി മാഫിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ, മറ്റു ഫിലിം ഇൻഡസ്ട്രി പല സ്ഥലത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട് ഇൻഡസ്ട്രി ഉണ്ട്, ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പം നമ്മ എനിക്കൊന്ന് ഈ പലപ്പോഴും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരു ഒരു സർഗധനായ ഒരു എഴുത്തുകാരനെ പലതും മുൻകൂട്ടി കാണാൻ പറ്റും. ചിലതൊക്കെ അയാൾ പറയുന്നത് അയാൾ അറിയാതെ സംഭവിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ അയാൾക്കാരുടെ തോന്നലുകൾ, അയാളുടെ ചില ഇമ്പൾസുകൾ. അപ്പൊ മാഷിന് ഇപ്പൊ ഈ മകൻ കടന്നു, മാഷിനൊരു മകനും ഒരു മകളും ഉള്ളത് അല്ലേ? ഇപ്പൊ ഈ മകൻ കടന്നു പോകും എന്നൊരു ചിന്ത മാഷിനെ ആ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും അലട്ടിയിരുന്നു? എനിക്ക് ഭയം ഉണ്ടായിരുന്നു. കാരണം ഈ വളർച്ചയില്, അല്ലല്ല, എനിക്ക് ജ്യോതിഷം അറിയാം. ജ്യോതിഷം അറിയാം മാഷിനല്ലേ? ഭാഗ്യലക്ഷ്മി അവരുടെ ശബ്ദസ്വരങ്ങൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോ ജ്യോതിഷം അന്ധവിശ്വാസമാണെന്നൊക്കെ ആൾക്ക് പറയാം, പക്ഷേ ഞാൻ എന്തും വിശ്വസിക്കുന്നു. ഈ അരികും ഈ രാജകുമാരൻ തമ്പിയുടെ ഈ അല്ല, അവന്റെ ജാതകത്തിൽ അൽപായുസാണ്. മാഷിന് അറിയാമായിരുന്നു. അതുകൊണ്ട് മാഷിന് പേടിയുണ്ടായി. പക്ഷെ എന്റെ ഭാര്യയോട് പറഞ്ഞാൽ അവരോട് എനിക്ക് പറയാൻ പറ്റുമോ? എന്റെ ഭാര്യയോട് പറയാൻ പറ്റുമോ? ഞാൻ നീറി. മാഷിന് അറിയാമായിരുന്നു അവന്റെ വളർച്ച. അല്ല, അറിവ് ദുഃഖമാണല്ലോ, ഭയങ്കര അറിവ് ദുഃഖമാണ്. അപ്പോ എപ്പോഴും സംഭവിക്കാമെന്നുള്ള ഭയം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. മാത്രമല്ല, അവൻ ഈ ശരിക്കും പറഞ്ഞാൽ അത് ടൂ വീലർ ഓടിക്കാൻ സമ്മതിച്ചില്ല, ഡ്രൈവ് ചെയ്യാൻ സമ്മതിച്ചില്ല. അവൻ ദേഷ്യത്തിലും ഞാൻ പറഞ്ഞു ടൂ വീലർ ഓടിക്കണ്ട, എന്താണ് വല്ല അങ്ങനെ പെണ്ണ് പെൺപിള്ളേരെ ഓടിച്ചു. അച്ഛൻ എന്താ എന്നെ ഇങ്ങനെ ഒരു പെണ്ണിന്റെ മാന്യം നൽകാത്ത ചോദിക്കും പൊട്ടിത്തെറിക്കും. അതുപോലെ ഡ്രൈവ് കാർ ഡ്രൈവ് കാർ ഡ്രൈവ് ചെയ്യണ്ട, പ്രത്യേകിച്ച് ഹൈദരാബാദിൽ കാർ ഡ്രൈവ് ഞാനറിയാം കാർ ഡ്രൈവ് പോരുന്നൊക്കെ പറയും. അതായത് അതിന് പല കാരണങ്ങളും, നീ ചെയ്യുന്നതാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, പറഞ്ഞു കേട്ടാ മതി എന്നെ പറയും. മനസ്സിലായി. പക്ഷേ എനിക്കറിയാമായിരുന്നു ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ സം ടൈം. പക്ഷെ അത് സംഭവിച്ചു. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളെല്ലാവർക്കും എൻ്റെ ഒരു ഞങ്ങളുടെ ജീനിൽ തന്നെ ഇൻട്യൂഷൻ ഉണ്ട്. കാരണം ഞങ്ങൾ മാഷിന് അങ്ങനെ ഒരു ഫീലിംഗ് വരുമ്പോഴേ മാഷിന് അത് അറിയാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോ അയ്യർ ദ ഗ്രേറ്റിലൊക്കെ തന്നെ ഒരു സൂചന ഉണ്ടല്ലോ മലയാട്ടൂരിന്റെ അയ്യർ. എനിക്കറിയാം, കാരണം വെച്ചാൽ ഇവൻ മരിക്കുന്നതിന് ഒരാഴ്ചക്ക് മുൻപ് ഇവന്റെ ഒരു കസിൻ, അമ്മ വഴിയുള്ള ഒരു കസിൻ മരിച്ചു, ഡിസ്റ്റന്റ് കസിൻ. അപ്പൊ ഞാനിവിടെ ഗാന്ധി കവാടത്തിൽ വന്നു. അപ്പോൾ ഈ ജയൻ അവൻ്റെ പേര്, അവൻ മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ മോൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ തോന്നുന്നത് എനിക്ക് അതേ കാണാൻ പറ്റുന്നുള്ളൂ. എൻ്റെ മനസ്സ് എൻ്റെ മനസ്സിൽ മുഴുവൻ കാണുന്നു എൻ്റെ മോൻ. എനിക്ക് മറക്കാൻ ഞാൻ ശ്രമിക്കും, ഞാൻ എന്തായാലും അങ്ങനെ ചിന്തിക്കുന്നു, ആലോചിക്കുന്നു, ഞാൻ എന്നെ തന്നെ ശ്രമിക്കുന്നു. പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ കാണുന്നത് എൻ്റെ മകനിവിടെ കിടക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് സെവൻ തേർട്ടി അവൻ മരിച്ചു. അതുപോലെ എൻ്റെ അച്ഛൻ മരിച്ചു, എൻ്റെ അച്ഛൻ്റെ മരണം. ഞാൻ ആധിപത്യം എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ്, ക്ലൈമാക്സ് ഷൂട്ടിംഗ് ആണ്. മാഷിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 40. അച്ഛന്? അച്ഛന് ഒരു 73 അത്രേ ഉള്ളൂ. അച്ഛന് മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ? മനോരോഗ്യമായിരുന്നു കാലം, പക്ഷേ അത് മാറി മാറി ദീർഘകാലം മാറി ദീർഘകാലം മാറി. അത് മാനസിക രോഗം അല്ല, സത്യം പറഞ്ഞാൽ അമിതമായി മദ്യപിക്കുമ്പോൾ വരുന്ന ആൽക്കോഹോളിക് ഡെലിറിയം എന്നൊരു അവസ്ഥയുണ്ട്. വലിയ ഇല്യൂഷൻസ് ഒക്കെ ഫീൽ ചെയ്യും. അതെ, വലിയ മദ്യപാനിയായിരുന്നു. കാരണം പുള്ളി സ്വന്തമായിട്ട് പഠന ആളാണ്, അച്ഛനും അമ്മയില്ല. അച്ഛന് എൻ്റെ അച്ഛൻ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ അപ്പൂപ്പ മരിച്ചു. പിന്നെ അച്ഛൻ 5 വയസ്സുള്ളപ്പോൾ അമ്മയും മരിച്ചു. അപ്പം അമ്മാവന്മാരെ വളർത്തിയത്, അമ്മാവന്മാരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എൻ്റെ അന്ന് മരുമക്കത്തായമാണല്ലോ, അമ്മാവന്മാർ താങ്കൾമാരവർ, ഞങ്ങൾ പുന്നൂർ തമ്പിമാരും അവർ പുത്തൂർ താങ്കൾമാരും. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ താങ്കൾ എന്നാണ്, കളരിക്കൽ കൃഷ്ണൻ താങ്കൾ എന്നാണ് പേര്. മനസ്സിലായി. പക്ഷേ അച്ഛനത് ഇഷ്ടമല്ലാത്തവർ അച്ഛൻ കൃഷ്ണപിള്ള എന്ന് മാറ്റി. അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചെറുപ്പം 21 വയസ്സ് കല്യാണം കഴിച്ചു, 21st year കല്യാണം കഴിച്ചു. അപ്പോൾ അദ്ദേഹം സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചു, അമ്മമാരൊന്നും അനുസരിക്കില്ല. അപ്പോൾ അമ്മയ്ക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ആത്മകഥയിൽ എൻ്റെ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്, എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജീവിതം ഒരു പെൻഡുലത്തിൽ അച്ഛനെങ്ങനെ പദ്യം കുടിച്ചത് കൊണ്ടാണ് ഞാൻ മദ്യപിക്കാത്തത്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത്, എനിക്ക് എൻ്റെ ഇളയ 4 കുട്ടികൾ പ്രസവിച്ചപ്പോൾ തന്നെ മരിച്ചു. എൻ്റെ അമ്മ 10 പ്രസവിച്ചാണ്, അതിൽ 5 മക്കളെ ജീവിച്ചിരിക്കുന്നത്, 4 ബ്രദേഴ്സും 1 സിസ്റ്ററും. 8
ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആയിരുന്നു. അതിൽ അഞ്ച് കുട്ടികളും പ്രസവിക്കുമ്പോൾ തന്നെ മരിക്കും, അല്ലെ രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞാണ് എനിക്ക് എൻ്റെ ഇളയ നാല് കുട്ടികൾ മരിച്ചു കഴിഞ്ഞിട്ട് അതുവരെ ഈ നോവലിസ്റ്റ് പി വി തമ്പി ഏറ്റവും മൂത്ത ആള്, രണ്ടാം അഡ്വക്കേറ്റ് പി ജി തമ്പി, ഞാൻ മൂന്നാമൻ, ഞങ്ങൾ മൂന്ന് മക്കളെ ഉള്ളൂ. ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് എൻ്റെ നാല് അനിയന്മാർ തുറച്ചായിട്ട് ഇങ്ങനെ മരിക്കുകയാണ്. അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞാണ് അനിയത്തി അനിയനുണ്ടാകുന്നത്. അമ്മ അപ്പം അങ്ങനെ ഈ നാല് അനിയന്മാർ മരിച്ച കാരണം എനിക്ക് പത്ത് വയസ്സാകുമ്പോഴാണ് പെങ്ങളുണ്ടാകുന്നത്. ഈ പത്ത് വയസ്സ് വരെ ഞാനായിരുന്നു നമ്മുടെ ഇളയ കുട്ടി. കാരണം ഓരോ കുഞ്ഞു മരിക്കുമ്പോഴും കൂടുതൽ ആവേശത്തോടെ അമ്മ എന്നെ കെട്ടിപ്പിടിക്കും ഉമ്മവർ. അപ്പം അവൻ്റെ കിട്ടേണ്ട സ്നേഹം കൂടെ ഞാൻ കവർന്നു. മനസ്സിലായി. അപ്പം ഈ നാല് അനിയന്മാർ കിട്ടേണ്ട സ്നേഹവും ഞാൻ അമ്മയുടെ നിന്ന് കവർന്നു തീർത്തു, അമ്മ എനിക്ക് തന്നു. അപ്പോൾ അമ്മ രാത്രിയിൽ അച്ഛനായി വഴക്കച്ഛൻ മദ്യപിച്ചു വരുന്നു, കരയുന്ന സമയത്ത് ഈ കണ്ണുനീർത്തുള്ളി എൻ്റെ മുഖത്ത് വീഴും. അപ്പം അമ്മ ഒരിക്കൽ പറഞ്ഞു, നീ വലുതായി, അപ്പം എനിക്ക് പത്ത് വയസ്സേ ഉള്ളൂ, നീ വലുതായി, നീ കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ കണ്ണുനീര് നിന്റെ മുഖത്ത് നിന്റെ കുഞ്ഞിൻ്റെ മുഖത്ത് വീഴരുത്. അമ്മ പറഞ്ഞു, അത് സാക്ഷാത്കരിക്കാൻ പറ്റും? ഒരു തീർച്ചയായിട്ടും സ്പർശിച്ചിട്ടില്ല. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഞാനൊക്കെ ആത്മകഥ എല്ലാം ഉണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ എന്നെ ബിയർ കൊണ്ട് അഭിഷേകം, ശ്രീകുമാരാഭിഷേകം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ ബിയർ ബോട്ടിൽ വേണ്ടിയിട്ട് തല വഴി ഒഴിച്ച് കവിള് പിടിച്ചു വെച്ച് അകത്തൊക്കെ ഒഴിച്ചു, ഞാൻ മദ്യപിച്ചിട്ടില്ല. ആർക്കും എന്നെ ടെംപ്റ്റ് ചെയ്യാനും പറ്റില്ല. ടെംപ്റ്റേഷൻ ഒരിക്കലും ഞാൻ ഒന്നിലും യഥാർത്ഥത്തിൽ എനിക്കൊക്കെ മാഷിനെ വിളിക്കാൻ പോലും പേടിയായിരുന്നു. ഈ സമയത്തൊക്കെ ഈ വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞു ടെലിവിഷൻ വഴി. ഈ മാഷിപ്പോരാൾ എങ്ങനെയായിരിക്കും അതിനെ അതിജീവിക്കുക എന്നൊക്കെയുള്ളായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ വിഷമം. അപ്പൊ ഈ ഒരു ഒരു സമയത്ത് ഈ മകന്റെ മരണം അറിയുമ്പോ മാഷ് ഹൈദരാബാദിലേക്ക് പോകാൻ തീരുമാനിച്ചു? പോകണം തീരുമാനിച്ചു, പക്ഷെ എന്നെ ആരും വിട്ടില്ല. കാരണം അവിടെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ, പക്ഷെ പിന്നെ വേറൊരു വളരെ ശാശ്വതമായ ഒരു സത്യം എന്ന് പറഞ്ഞാൽ, കുട്ടിക്കാലം മുതലേ ജീവിതം പറഞ്ഞില്ലേ അച്ഛൻ്റെ ജീവിതം, അച്ഛൻ്റെ അമ്മയുടെ ദാമ്പത്യം, ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം, അമ്മ മാത്രം ദരിദ്ര, അമ്മയുടെ ബന്ധുക്കളൊക്കെ പണക്കാർ. അപ്പൊ ഈ ജീവിതത്തിൽ ജീവിതം എന്താണെന്ന് ഞാൻ കുട്ടിക്കാലത്ത് മനസ്സിലായി. പുറമേ പുഞ്ചുരിയുടെ പൂവാലകൾ എറിയുന്നു, അകമേ കുടിപ്പകയുടെ തീജ്വാലകൾ എരിയുന്നു. അപ്പൊ അങ്ങനെ അത് എനിക്ക് കുട്ടിക്കാലത്ത് പഠിച്ചതാണ്, കുട്ടിക്കാലത്ത് മനസ്സിലായി. ഇവർ ജനിക്കുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ല, ഇവരുടെ മനസ്സ് നമ്മളെ കുറിച്ച് നമ്മൾ നശിക്കണം എന്നാഗ്രഹിക്കുന്നത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള അറിവ് ഞാൻ തത്വയുടെ അവരെ പാട്ടുകളൊക്കെ എഴുതി 26-27 വയസ്സില്ല, അല്ലെ കളവനായി കഴിഞ്ഞില്ല, തത്വയുടെയും പ്രായമായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ അങ്ങനെ ഈ യാഥാർത്ഥ്യത്തോട് മാഷ് പൊരുത്തപ്പെട്ടു. പൊരുത്തപ്പെട്ടത് അത്രല്ല, മദ്യം വെറുപ്പാണ്. ഒരു കാര്യം കൂടെ മാഷ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഇത് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിച്ച ഒരുപാട് ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ അവർക്ക് വേണ്ടി മാഷോട് ചോദിച്ച കാര്യം, എനിക്ക് പേഴ്സണലി മാഷ് ഒരുപാട് അറിയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മള് ഞാൻ പിന്നെ സമാധാനിക്കുന്നത് എങ്ങനെന്ന് പറഞ്ഞാൽ, കഠോപനിഷത്ത് വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിക്കണം. കഠോപനിഷത്ത് വായിച്ചാൽ നിങ്ങൾ പിന്നെ മരണത്തെ ഭയപ്പെടുകയില്ല, മരണത്തിൽ ദുഃഖിക്കത്തുമില്ല. ശരി. കാരണം മരണം സത്യമല്ലേ? മരണസത്യമാണ്. എന്ന് മാത്രമല്ല, മരണം മോക്ഷമാണ്. ഇതാണ് നരകം. ജീവിതമാണ്. ആ, ഈ ജീവിതമാണ് നരകം. കിടന്നാൽ ഉറക്കം വരുമായിരുന്നു മനുഷ്യ? ഇല്ല. ഇപ്പൊ ഞാൻ എൻ്റെ മകൻ പോയിട്ട് ഇപ്പൊ 12 കൊല്ലം കഴിഞ്ഞു. 12 കൊല്ലം കഴിഞ്ഞു. ഈ 12 കൊല്ലമായിട്ട് സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാതെ ഒരു രാത്രി ഉറങ്ങിയിട്ടില്ല. ഇല്ല, ഉറങ്ങാൻ സാധ്യമല്ല. അത് സ്ലീപ്പിംഗ് പിൽസ് ഒരു മരുന്ന് പോലെ കഴിക്കും. അങ്ങനെ അതിനകത്ത് അഡിക്റ്റല്ല, പക്ഷെ അതിന് എനിക്ക് ഡോക്ടർ ഒരു നല്ലൊരു ബുദ്ധിമാണ്. ഡോക്ടർ നേരിട്ട് റെസ്റ്റിലും ഒന്നും കഴിക്കാതെ ഒരു ഹാർമോൺ ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്തു. അതിപ്പോ എനിക്ക് ഓക്കെ. അപ്പൊ എനിക്കൊന്ന് ഒരു രാത്രിയും മൂന്ന് മകന്റെ ചിന്തയില്ലാതെ മാഷ് കടന്നു പോകാം. പിന്നെ മിക്കവാറും രാത്രികളിൽ 3 മണിക്ക് മുമ്പ് ഉറങ്ങാറില്ല. ഇല്ല, അതുവരെ കാര്യങ്ങളുണ്ട്. സർഗ വ്യാപാരമാണോ? ഇപ്പൊ തന്നെ ആത്മകഥ 102 അധ്യായങ്ങൾ ഒരുപാട് എഴുതുന്നു. അല്ല, ഓരോ അധ്യായം എഴുതി കൊടുക്കായിരുന്നു. അതായത് വ്യവസ്ഥ വാരിക മാതൃഭൂമി ആശുപത്രി നോക്കുന്നത് സുഭാഷ് ചന്ദ്രനാണ്. അപ്പൊ സുഭാഷ് ചന്ദ്രനോട് ചേട്ടൻ ആത്മഹത്യ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആദ്യ വാചകം ഓരോ അധ്യായം എഴുതാൻ സമ്മതമാണോ? എന്നെ വിശ്വസിക്കണം. മനസ്സിലായി. സമ്മതിച്ചു. അപ്പൊ എവരി ബി കൈ സെന്റ് വൺ ചാപ്റ്റർ. ഓക്കെ. ഈ മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നമ്മളിവിടെ ചർച്ച അവസാനിപ്പിക്കാം. അപ്പൊ നമ്മള് കൂട്ടി വെച്ചിരിക്കുക ഒരു കാര്യം, ഒരു ഉത്തരം. അതുകൊണ്ടല്ല എന്റെ ഭാര്യയും മകളും ഒക്കെ ഈ പരിപാടി കാണുക. തീർച്ചയായിട്ടും. അവരൊരിക്കലും ഇഷ്ടപ്പെടുകയില്ല. കറക്റ്റ്. അപ്പൊ അവരേക്ക് എന്താ ക്ഷീണതായിരുന്ന ഈ പണി എന്തിനെ ചോദിച്ചെന്ന് ചോദിക്കും. നിങ്ങളെ കുറ്റപ്പെടുത്തും. എന്റെ കട അടക്കേണ്ടി വരുമല്ലേ. ഓക്കെ, റെഡി. അപ്പൊ ഞാൻ ചേച്ചി, ഞാനതുകൊണ്ട് ചോദിച്ചല്ല കേട്ടോ, കാരണം എനിക്കെന്തറിയാം മാഷേ, ഇപ്പൊ നമ്മള് ഇതിനൊരു ഒരു കൗൺസിലിംഗ് ഇഫക്റ്റ് ഉണ്ട് ഈ പ്രോഗ്രാമിൽ. അതായത് ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് നമ്മൾ അനാവരണം ചെയ്യുന്നത്. അപ്പൊ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾ, ഞാൻ സമാധാനിക്കുന്നത് എങ്ങനെന്ന് പറഞ്ഞാൽ, നമുക്ക് മരിച്ച് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും നമുക്ക് അറിയില്ല, ഒരിക്കലും അറിയില്ല. മരണാനന്തരം എന്താണെന്ന് അറിയില്ല. ചുമ്മാ കഥകൾ പറയുന്നുള്ളതല്ല, പക്ഷെ മരണാനന്തരം ഒരു ലോകമുണ്ടെങ്കിൽ, ഞാൻ ചിലപ്പോ സയൻസും പഠിച്ചോളാൻ വിചാരിക്കും. ഇപ്പൊ പ്ലൂട്ടോ യമൻ, ഒരു പക്ഷെ മരിച്ചവർക്ക് അങ്ങോട്ടാണ് പോകുന്നത്, അവിടെ ബോഡി ഇല്ലാതെ ജീവിക്കാൻ കഴിയും, ശരീരമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന
ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതത്തെ കുറിച്ചൊക്കെ മാഷ് എങ്ങനെ ആലോചിക്കാം? ഒരു മരണം ഉണ്ടെങ്കിൽ അവിടെ എന്റെ അമ്മയും അവന്റെ അമ്മൂമ്മയും എന്റെ അപ്പു എന്റെ അച്ഛനും ജ്യേഷ്ഠമാരും എല്ലാം അവിടെ ഇല്ലേ? ഞാനും കൂടെ പോവില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ പോവല്ലോ? പോയല്ലേ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ 20,000 രൂപയുടെ ചോദ്യത്തില് റാമോജി ഫിലിം സിറ്റിയിലായിരുന്നു നമ്മൾ ചോദിച്ചത്. അത് എവിടെയാണ്? ഹൈദരാബാദ് എന്ന് മാഷ് ഉത്തരം പറഞ്ഞു. ഓപ്ഷൻ സി. എനിക്ക് തോന്നുന്നു റാമോജി ഫിലിം സിറ്റിയുമായി അങ്ങയുടെ ജീവിതം ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ പിന്നെ തർക്കത്തിന് വഴിയില്ല. ഓപ്ഷൻ സി ഹൈദരാബാദ്. ശരി ഉത്തരം. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. 20,000 രൂപ നമ്മളായി കിട്ടിയിരുന്നു. പക്ഷേ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, എങ്ങനെയായി പുഷ്പത്തെ കണ്ടുമുട്ടിയത്? സ്വന്തം ഭാര്യയെ കുറിച്ചാണല്ലോ എഴുതിയത്. ആരാധികയാണ് അല്ലെ മാഷിന്റെ സാഹിത്യം? ഒരുമിച്ച് പഠിച്ചു. എന്റെ ഒരു കവിത ആദ്യ കവിതാ സമാഹാരം മുതൽ അന്ന് കൊച്ചുകുട്ടിയാണ് ജീവിതം. ഒരു അല്ല എന്റെ ഒരു കവിയും കുറെ മാലാഖമാരും. അത് ഞാൻ എസ് ജി കോളേജ് പഠിക്കുമ്പോൾ ഇറക്കിയ പുസ്തകമാണ്. ഡിഗ്രിക്ക് പഠിക്കും. ഡിഗ്രി കഴിഞ്ഞാൽ എനിക്ക് 2 ഡിഗ്രി ഉണ്ട്. ഡിഗ്രി കഴിഞ്ഞു ആദ്യം എഞ്ചിനീയറിംഗ് പോകാനുള്ള സാമ്പത്തിക ശേഷി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതെന്റെ കൊച്ചേട്ടൻ അഡ്വക്കേറ്റ് പി ജി തമ്പി എന്ന് പറയുന്ന ആൾ എന്നേക്കാൾ ജസ്റ്റ് 3 വയസ്സ് മാത്രം പ്രായക്കുള്ള അദ്ദേഹം ഡിഗ്രി എടുത്തിട്ട് ഞാൻ ടീച്ചറായിട്ട് പോയി. ഒരു 8 മാസം ശാലിയം എന്ന സ്ഥലത്ത്. അങ്ങനെ കുറെ ശിഷ്യന്മാരെ കിട്ടി. അപ്പുക്കുട്ടമ്പള്ളിക്കൊന്ന് പുരുഷകടയിലൂടെ ഇങ്ങനെ ശിഷ്യന്മാരെ. അപ്പുക്കുട്ടമ്പള്ളിക്കൊന്ന് ശിഷ്യനല്ലേ? അതെ, ശിഷ്യനാണ്. പിന്നെ പുരുഷകടലുണ്ട് എം എൽ എ ബാലിശ്ശേരി എം എൽ എ. അവരൊക്കെ ഞാൻ പഠിപ്പിച്ചത്. അത് ശരി. അപ്പൊ അങ്ങനെ കുറെ ഐഷ ബി പി എസ് സി അവര് 10th-ലും 11th-ലും പഠിക്കുമ്പോ ഞാൻ അവരെ പഠിപ്പിച്ചതാണ്. വേറൊരാളുണ്ടല്ലോ മാഷിന്റെ ഫ്രണ്ട്, എന്നും നിന്റെ മൊയ്തീനിലെ മൊയ്തീൻ. മൊയ്തീൻ എന്നെ വന്ന് പരിചയപ്പെടുകയായിരുന്നു. ഞാന് മറ്റേ കോഴിക്കോട് അസിസ്റ്റന്റ് ഓപ്പറേറ്ററായിട്ട് ജോലി നോക്കുമ്പോ അവിടെ ഒരു ദിവസം വന്ന് എന്നെ പരിചയപ്പെട്ടു. ഈ കാഞ്ചനമാലയുടെ പ്രണയമൊക്കെ അറിയാമോ? പുറത്ത് എനിക്കറിയാം. അല്ല, എനിക്ക് നേരത്തെ അറിയാം. അറിയാം ഇങ്ങനെ, കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന മഹാത്മാ വായിക്കുമ്പോ എനിക്ക് തുറന്നു പറയാമല്ലോ. അതെ, ഇപ്പം എന്റെ ഞാൻ പ്രണയിച്ച വിവാഹം കഴിച്ചത് എങ്കിലും അതിനു മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയത്തെ കുറിച്ച് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. അത് ആ ആ അവൾ വന്നിട്ട് അവൾക്ക് എന്നെക്കാട്ട് 1 മാസത്തേക്ക് മൂത്തതാണ്. ക്ലാസ്മേറ്റ്സാണ്. ഒരു ക്ലാസ്സിലല്ല, കെ പി അപ്പന്റെ ക്ലാസ്സിലെ. ഓ, അത് ശരിയാ. ഓക്കെ, അവര് ബോട്ടണിയാണ്. അപ്പൊ അപ്പനാണ്. അപ്പൊ ഞാനും അപ്പനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയാൻ തീവ്രതയ്ക്ക് വേണ്ടി പറയാ. അപ്പോ ആ അപ്പനാണ് എന്നോട് പറയുന്നത്, എന്റെ ക്ലാസ്സിൽ ഒരു പെണ്ണുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങളുടെ മൗത്ത് നമ്മൾ കണ്ണെടുക്കത്തില്ല, നിങ്ങൾ പുറകെ നടക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ട് പോയാലും അവൾ പുറകെ നടക്കുക, അറിയില്ല, എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് പുള്ളി ഒരു ദിവസം കാണിച്ചു തരിക. അപ്പൊ അപ്പന്റെ ക്ലാസ്സിലാണ്, ബോട്ടണിയിലാണ്. ഓക്കെ. അപ്പൊ ബോട്ടണി കാണിച്ചു കൊടുത്തു, ഈ അതായി പെണ്ണെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികം നമ്മളെ ഇഷ്ടപ്പെടുന്ന എപ്പോഴും നമ്മളെ ആരാധിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമല്ലോ, സന്തോഷം വരും. അപ്പോ ഇലക്ഷൻ നിന്നപ്പോ ഞാൻ ഇലക്ഷൻ നിന്നു, ഞാൻ പൊളിറ്റീഷ്യൻ ആയിരുന്നു, ഞാൻ വിദ്യാർത്ഥി ലീഡർ ആയിരുന്നു, നേതാവായിരുന്നു. സ്ട്രോങ് അന്ന് എന്റെ അല്ല, അന്ന് അങ്ങയിൽ ഒരു കോളേജ് പഠിക്കുമ്പോൾ ഒരു കാമുകൻ ഉണ്ടായിരുന്നു. ഞാൻ ശാന്തനായിരുന്നു. ശാന്തന. അതെ, പാസ്. അതായത് ഞാൻ എന്റെ ഐ വാസ് ലവ്ഡ് ബൈ വിമൻ. ഞാൻ അങ്ങോട്ട് കയറി ഒരു പെണ്ണെ പ്രേമിച്ചിട്ടില്ല. ഇല്ല, ഇങ്ങോട്ട് വരും. എന്റെ ഭാര്യ ഇങ്ങോട്ട് കത്തയക്കായിരുന്നു. അല്ല, ഈ ഒരു 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 കാന്തിക വല എങ്ങനെയാ? ഇവൾ ആലോചിക്കുമ്പോ അത് കവിതയാണ്. കവിതയാ? കവിതയും പ്രഭാഷണവും. പാട്ടുണ്ടോ സ്റ്റേജില്? കവിത ചൊല്ലും. ഞാൻ ചൊല്ലും, നന്നായി ചൊല്ലും. അപ്പൊ ഞാൻ ഈ മാഷിന്റെ കവിതകളിൽ കയറി പിടിച്ചു പോയതാ? അതെ, കവിതകളിലാണ്. ഒരു അന്ന് സാഹിത്യം, ഇന്ന് പാട്ട് പോലെ. പിന്നെ അതുപോലെ അന്ന് യുവജനോത്സവത്തിന് പകരം, യൂത്ത് ഫെസ്റ്റിവലിന് പകരം യൂത്ത് വെൽഫെയർ സ്കീം എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, പരിപാടിയുണ്ട്. അന്ന് എറണാകുളത്ത് ഞാൻ മത്സരിക്കാൻ പോയത് നിങ്ങൾ അത്ഭുതപ്പെടും. ആക്ടിങ്ങിനാ പോയത്, അഭിനയിക്കാനാണ് മത്സരത്തിൽ പോയത്. എസ് ടി കോളേജിനെ പ്രതിനിധീകരിച്ച് ഞാൻ പോയത് അഭിനയിക്കാനാണ്. അല്ലാതെ പ്രസംഗ മത്സരത്തിൽ പോയില്ല, കവിതാ മത്സരത്തിൽ പോയില്ല. കാരണം അവരെ എൻ്റെ കോളേജ് തിരഞ്ഞെടുത്തതിന് അതിനാണ്. തമ്പി അഭിനയിക്കണം, തമ്പി അങ്ങനെ കറവറ്റ പശു എന്ന കേട്ടിമോമിന്റെ നാടകത്തിൽ ഞാൻ അഭിനയിച്ചു. അവിടെ നിന്ന് ജയിക്കുന്നവർക്ക് ഡൽഹി പോകാം. ഞങ്ങൾ ആലപ്പുഴ ആദ്യം മത്സരിച്ച് എന്നെ തെരഞ്ഞെടുത്തു, അങ്ങനെ അവിടെ എറണാകുളം. പക്ഷേ എറണാകുളം ഞങ്ങൾ സെക്കൻഡ് ആയി പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഡൽഹി പോകാൻ പറ്റിയില്ല. ഹൃദയ സരസിലേക്ക് ഒരു സംശയം മാഷിത് പറയും. ഹൃദയ സരസിലെ പ്രണയ പുഷ്പത്തെ കുറിച്ച് എഴുതിയപ്പോഴും, അതെ, അത് ആദ്യത്തെ പുഷ്പമാണോ രണ്ടാമത്തെ പുഷ്പമാണോ? രണ്ടാമത്തെ പുഷ്പമാണ്. പാട്ട് വായിച്ച പാട്ട് കേട്ടാൽ മനസ്സിലാകും. മനസ്സിലാവും. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴുള്ളൊരു നായിക നീ, എൻ അനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വനി നീ. കാരണം ഇവൾ ഈ പ്രണയം ഉള്ളപ്പോഴാണ് വരുന്നത്. എൻ അനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വനി നീ എന്നാണ് ആ പാട്ട്. മാഷിന്റെ ഹൃദയത്തെ മതിക്കുന്ന ഒരു പാട്ട്. അതെ, വൈഫിന് വേണ്ടി എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ,
എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ എന്നനുരാഗ തപോവനസീമയിൽ എന്നനുരാഗ തപോവനസീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. ആദ്യത്തെ പ്രണയ വല്ലരി പൂത്തില്ല? ഇല്ല, പൂത്തില്ല. അതിന്റെ വഴിക്ക് പോയി. അവളുടെ അടുത്ത, അതായത് ഞാൻ അധ്യാപകനായി പോയല്ലോ, അപ്പൊ അത് കണ്ടിട്ട് അവളും അധ്യാപകയായിട്ട് വന്നു. അപ്പൊ ഞങ്ങൾക്ക് എടുക്കാൻ എളുപ്പമാണല്ലോ. ഞാൻ കോഴിക്കോട്ടും ചാലിയും എന്ന് പറഞ്ഞു. അവളും കോഴിക്കോടിനടുത്ത് ഒരു സ്ഥലത്ത്, ആ സ്ഥലപ്പേര് പറഞ്ഞ് ശരിയല്ല, അല്ലെ? അതെ, അപ്പൊ ആ സ്ഥലപ്പേര്, ആ സ്ഥല, ഞാൻ അപ്പൂപ്പനാവിൽ അവൾ അമ്മൂമ്മയായി. അതെ, അപ്പൊ അവിടെ ഒരു സ്ഥലത്ത്, കോഴിക്കോട് അടുത്തുള്ള സ്ഥലത്ത്, അതായത് മൊയ്തീനുമായി ബന്ധപ്പെട്ട സ്കൂളിലെ അധ്യാപികയായിട്ട് വന്നു. അപ്പൊ മൊയ്തീൻ എല്ലാം അറിഞ്ഞു, അറിഞ്ഞു. അപ്പൊ മൊയ്തീൻ കാഞ്ചനമാല ഇവളുടെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പൊ കാഞ്ചനയുടെ കഥ അവളാ എന്നോട് പറയുന്നത്, ഈ കാഞ്ചനയും മൊയ്തീനെയും എനിക്ക് പരിചയപ്പെടുത്തുന്നത് എന്റെ കാമുകയാണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും, അവർക്ക് ഞങ്ങളെ അറിയാം, ഞങ്ങൾക്ക് അവരെ കുറിച്ചും അറിയാം. അങ്ങനെയാണ് മൊയ്തീൻ എന്നെ കാണാൻ വരുന്നത്. ഞാൻ അസിസ്റ്റന്റ് അറിയാം, വർഷങ്ങളായിട്ട്. ഞാൻ അസിസ്റ്റന്റ് ഓംബ്രാനറായിട്ട് കോഴിക്കോട്ട് ചാർജ് എടുക്കുമ്പോൾ, ചാർജ് എടുത്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ മൊയ്തീൻ എന്നെ കാണാൻ വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോയി മാനാഞ്ചിറ മൈതാനത്തൊക്കെ നടന്ന് ഒരു മുസ്ലിം ലീഗിന്റെ മീറ്റിംഗ് ഉണ്ട്, അതൊക്കെ കേട്ട്. അന്ന് കാഞ്ചനമാല കണ്ടോ മാഷ്? ഇല്ല, ഇല്ല, കണ്ടിട്ടില്ല. കാഞ്ചനമാല ഞാൻ കണ്ടു വളരെ കഴിഞ്ഞിട്ടാണ്, കഴിഞ്ഞിട്ടാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും കാഞ്ചനമാല മൊയ്തീൻ അറിയാം. കാഞ്ചനമാലയ്ക്ക് ഒക്കെ അവൾ പറഞ്ഞിരിക്കുന്നത് വേറൊരു വർഷനാണ്, എന്റെ കുറ്റമാണ് എന്നാണ് മൊയ്തീൻ അല്ല കാഞ്ചനമാലയോട് എന്റെ കാമുകി പറഞ്ഞത്. കാരണം അവൾ കുറ്റമാണ്, ഞാനാണ് പിൻവാങ്ങിയെന്നാണ് പറഞ്ഞത്. അല്ല, അങ്ങ് പിൻവാങ്ങിയോ? ഇല്ല, ഇല്ല, അങ്ങ് പിൻവാങ്ങിയിട്ടില്ല. ഇറങ്ങി വന്നാൽ കൊണ്ടുവന്നു പറഞ്ഞത്. ആ സമയത്ത് 24 വയസ്സിൽ പറഞ്ഞതാ, പറഞ്ഞതാ. അന്നിപ്പോ അതിനുള്ളൊരു മാനസിക ധിക്കാരമുണ്ട്. അത് ഒരു ധിക്കാരമല്ല, ഇതൊക്കെ ഇനി ഞാനിപ്പോ പറയുന്നത് നേരത്തെ പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബന്ധുക്കൾക്ക് കേൾക്കുമ്പോ അവർ വേറെ പല അർത്ഥങ്ങളെടുക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ജീവിതം ഒരു പെൻഡുലം പുറത്തിറങ്ങുന്നതുകൊണ്ട് ഇതെല്ലാം വരും. ജീവിതം ഞാൻ പറയാത്തതായിട്ട് ഒന്നുമില്ല. എന്റെ ആത്മകഥയിൽ ഒന്നുമില്ല, ജനങ്ങൾ എന്റെ ആരാധകരിൽ ഒന്നും മറച്ചു വെച്ചിട്ടില്ല, എല്ലാം പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പറയാം. അതായത് എന്റെ ആദ്യ രാത്രി വിവാഹം കഴിഞ്ഞ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പൊ വീട്ടുകാരറിയാതെ വിവാഹം നടത്തിയത്. എന്റെ രണ്ട് ചേട്ടന്മാര് കാറ് പിടിച്ചങ്ങ് വരും, ഭരണക്കുറ്റി അടിച്ച് പിടിച്ചു വലിച്ചുകൊണ്ട് പോകും. ഓക്കെ, അറിയാം. കല്യാണ പന്തലിൽ നിന്ന്, അപ്പൊ പന്തലൊന്നുമില്ല, കുമാരകോവിൽ, നമ്മുടെ തക്കല കുമാരകോവിൽ ക്ഷേത്രം. അപ്പൊ എന്താ അവിടെ വെച്ചെന്ന് പറഞ്ഞാൽ, ഹരിപ്പാട്ട് നിന്ന് കാറ് പിടിച്ചാൽ ഇത്രയും വരാൻ പറ്റില്ല, അവിടെ അത്രയും ദൂരത്തിൽ പോകാൻ പറ്റത്തില്ല, പറ്റില്ല, സമയത്ത് എത്തത്തില്ല, എത്തത്തില്ല. അതുകൊണ്ട് അവിടെ ആയിരുന്നു വിവാഹം. അവിടെ നിന്ന് എന്റെ അപ്പൊ ഞാൻ, എനിക്ക് കാറില്ല, എനിക്ക് 28 വയസ്സേ ഉള്ളൂ, അവർക്ക് 20. അപ്പൊ എനിക്ക് കാറൊന്നും ആയിട്ടില്ല, ഞാനിത് 10-20 തോടങ്ങൾക്ക് പാട്ട് എഴുതി, ഒരു സ്ക്രിപ്റ്റ് എഴുതി, ഇത്രയും ആയിട്ടുള്ളൂ. അപ്പോൾ മധുരയിൽ ഒരു റൂം ബുക്ക് ചെയ്തു. ആദ്യ രാത്രിയിൽ ആദ്യം ചാഴ്ചയിൽ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ അവൾക്കൊരു കത്തയക്കണം, കാരണം അവൾക്ക് വേണ്ടിയിട്ടിരുന്ന സീറ്റ് നീ ഇരിക്കാൻ പോവാണ്. അങ്ങനെ അപ്പോൾ അവൾക്ക് കുറച്ച് ശരിയാണോ, അത് തെറ്റല്ലേ, അത് അവളുടെ ഭർത്താവിന്, ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ കിട്ടിയ മോശമല്ലേ എന്നൊക്കെ എൻ്റെ ഭാര്യ പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഒരു ദ്രോഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. അതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു പ്രതികാരമാണ്, എൻ്റെ പകയാണ്, മധുരമായ പ്രതികാരം. അല്ല, നമ്മൾ പോയി എന്താണ് ആസിഡ് ഒഴിക്കുകയോ അല്ലെങ്കിൽ ഷൂട്ടിങ്ങോ ഒന്നും അല്ല, ഇതൊരു മധുരമായ പ്രതികാരം. മധുരമായ പ്രതികാരം അങ്ങനെ ഞാനൊരു ധാരാളം ചെയ്തു. കാരണം എൻ്റെ, അപ്പം അങ്ങനെ അവൾ ഒരു കത്തെഴുതി, എനിക്ക് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അറിയാം, എങ്കിലും ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ പേര് പറഞ്ഞ് അദ്ദേഹം ആദ്യം അകന്നു നിന്നത്, നിങ്ങൾ വിവാഹത്തിന് ശേഷമാണ് അദ്ദേഹം എന്നെ വിവാഹത്തിന് സംബന്ധിച്ചത്. അങ്ങനെ പറഞ്ഞ ഒരു കത്ത് അവൾ എഴുതി, കത്തെഴുതി അവർക്ക് അയച്ചു. അങ്ങനെ അങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ആ ഒരു കാര്യത്തിൽ തെറ്റിദ്ധാരണയൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. പക്ഷേ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 30,000 രൂപയുടെ ചോദ്യം, 30,000 rupees മോണിറ്റർ പേ. മാഷെ ഒരു സ്റ്റില്ല് കാണിച്ചുതരാം, LED വല്ല വിശാലമായിട്ട് വന്നിട്ടുണ്ട് മാഷ, അങ്ങോട്ട് നോക്കിയാൽ. ഇനി ചോദ്യത്തിലേക്ക്. മാഷ ആളിനെ നോക്കി വെച്ചു എന്ന് വിശ്വസിക്കുന്നു. നോക്കി വെച്ചു.
ഈ വ്യക്തിയെ തിരിച്ചറിയണം. ഓപ്ഷൻ എ എം വിശ്വേശ്വരയ്യ, ഓപ്ഷൻ ബി സി വി രാമൻ, ഓപ്ഷൻ സി സുബ്രഹ്മണ്യ ഭാരതി, ഓപ്ഷൻ ഡി ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ ഇ വിക്രം സാരാഭായ്. എ എം വിശ്വേശ്വരയ്യ എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. മാഷി പടം കണ്ടിട്ടുണ്ട്? വളരെ അല്ല കണ്ടിട്ടില്ല, ഇത് വളരെ ചെറുപ്പത്തിലെ ഫോട്ടോ പടമാ. ഇത് ഇത് മിസ്ലീഡ് ചെയ്യിക്കാവുന്ന ഒരു പടം സാധ്യതയാ അല്ലേ? അതെ. പക്ഷെ അങ്ങ് അങ്ങനെ എഞ്ചിനീയർ ഉണ്ട്, പക്ഷെ എം വിശ്വേശ്വരയ്യ ആണ് എന്നാണ് എന്റെ വിശ്വാസം. നമ്മളത് പൂട്ടുന്നു, അതെന്തായാലും പൂട്ടുന്നു. അപ്പൊ അതിലേക്ക് തമ്പി സാർ ചോദിച്ച ആദ്യത്തെ ചോദ്യം വീണ്ടും എന്നെ മനസ്സിൽ കിടക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിൽ ഔട്ടായാൽ അപമാനമല്ലേ എന്ന് ചോദിച്ചത്, അതിപ്പോ മൂന്നാമത്തെ ചോദ്യം. നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലാണ്. ഓപ്ഷൻ എ എം വിശ്വേശ്വരയ്യ, ഉത്തരം ശരിയാണ്. ഞാൻ അത്ഭുതപ്പെടുന്നത് അങ്ങയുടെ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായ സിവിൽ എഞ്ചിനീയർ ആയിരുന്നല്ലോ വിശ്വേശ്വരയ്യ അല്ലേ? ഞാനിപ്പോ ഞാൻ സിനിമയിലാണ് അറിയപ്പെടുന്നത്, പാട്ടുകളൊക്കെ എഴുതുന്നെങ്കിലും ഞാൻ ഡിസൈൻ ചെയ്ത അനേകം വാട്ടർ ടാങ്കുകൾ തമിഴ്നാട്ടിലുണ്ട്. വാട്ടർ ടാങ്കുകൾ ഉണ്ട് സേലം. സേലം ടൗണിലൂടെ നിങ്ങൾ കാറിപ്പോകുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ ആ ടാങ്ക് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. പക്ഷേ എഞ്ചിനീയറിംഗിലും മാഷ് നല്ല പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായും പ്രാക്ടിക്കൽ എഞ്ചിനീയർ. ഞാൻ നല്ല എഞ്ചിനീയറാണ്. നമ്മൾ ജീവിച്ചു പോയേനെ അല്ലേ? തീർച്ചയായും. പാട്ടില്ലെങ്കിലും ഇനിയും ജീവിക്കും. ഇപ്പോഴും ആ ജീവിതത്തെ കുറിച്ച് ഭയമില്ല. ഇല്ല. ആൻഡ് ഐ എം എ വെരി ഗുഡ് ടീച്ചർ. എനിക്കൊരു ചാനലുണ്ട്, ആ ചാനലിൽ 7 സെഗ്മെന്റ് ആണ്. ഒരു സെഗ്മെന്റ് ഗാനവീഥി, ഒരു സെഗ്മെന്റ് ജ്യോതിഷം, ഗ്രഹപ്രഭാവം, ഗ്രഹപ്രഭാവം, ഒന്ന് കണക്ക്, ഗണിതം, ലളിതം. പക്ഷെ കണക്കിൽ നിന്ന് ഞാൻ നേരെ വേദാന്തത്തിലേക്ക് പോകും. ഉദാഹരണമായിട്ട് വാട്ട് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ, എന്താ വാട്ട് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് യുവർ ആൻസർ? ഞാൻ ഒരു ചോദ്യം അങ്ങോട്ടും ചോദിക്കും. തീർച്ചയായിട്ടും. വാട്ട് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ? വളയരുത് എന്നാണ് എന്റെ അഭിപ്രായം. അതിന് മാത്തമെറ്റിക്കൽ ആയിട്ട് ഒരു ആൻസർ ഉണ്ട്. അതിന് അത് ആ സബ്ജക്റ്റിന്റെ പേര് പ്രൊജക്റ്റീവ് ജോമെട്രി എന്നാണ്. പ്രൊജക്റ്റീവ് ജോമെട്രി. ഓക്കെ. ഈ പ്രൊജക്റ്റീവ് ജോമെട്രി അനുസരിച്ച് വാട്ട് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ? ദി ആൻസർ ഈസ് എ പോയിന്റ് പ്രൊജക്റ്റഡ് ടു ഇൻഫിനിറ്റി ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അനന്തത്തിലേക്ക് വിക്ഷേപിക്കപ്പെടുന്ന ഒരു ബിന്ദുവാണ് നേർരേഖ. അതിന് വളയാൻ പറ്റില്ല. വളയാൻ പറ്റത്തില്ല. പറ്റത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഈ അങ്ങയുടെ ജീവിതത്തിലെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും ഒരു സർവകലാശാല തന്നെയാണെന്ന് പറയാവുന്ന ഒരു സംഗീതജ്ഞനായിരുന്നു ദേവരാജൻ മാഷ്. കാരണം അദ്ദേഹത്തിന് ഇറക്കി വിട്ടുള്ള പാട്ടുകളെല്ലാം തന്നെ ആത്മാവുള്ള പാട്ടുകളാണ്. അതൊന്നും ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും. എന്നാൽ ദേവരാജൻ മാസ്റ്റർക്ക് തുല്യം അങ്ങനെ ഉള്ളൂ, സമാനതകളില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ ആ മാസ്റ്ററിന്റെ ആദ്യകാലത്ത് അങ്ങയുടെ ഉണ്ടായിരിക്കുന്ന പല ചിന്താഗതികളും അങ്ങയുടെ അവസരങ്ങൾ പോലും നഷ്ടമാക്കിയിട്ടുണ്ട്. ഒരുപാട് നഷ്ടപ്പെടുത്തി അല്ലേ? ഒരുപാട് നഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു 10-15 പടം അദ്ദേഹം നഷ്ടപ്പെട്ടു. മാത്രമല്ല അദ്ദേഹത്തിന് വയലാറിനോട് ഉണ്ടായിരുന്ന ഒരു മാനസിക അടുപ്പം കൊണ്ട് അതെനിക്കറിയില്ല. അതാ എന്തോ അദ്ദേഹം തന്നെ ഇഷ്ടപ്പെട്ടില്ല ആദ്യം. എനിക്ക് തോന്നുന്നു അങ്ങക്ക് ഒരു അഹങ്കാരം ഉണ്ടെന്ന് വിളിക്കൊരു തോന്നുന്നു അല്ലേ? അദ്ദേഹം ഒരു ധിക്കാരിയായിരുന്നു. ദേവരാജ മാസ്റ്റർ വ്യക്തി ജീവിതത്തിൽ അങ്ങനെ മുഖത്തടിച്ച് പറയുന്നതാണല്ലോ. ഈ രണ്ട് ധ്രുവങ്ങൾ ഒന്നിച്ചാൽ അവര് അവിടെ അടി നടക്കും അല്ലേ? എനിക്ക് തോന്നുന്നു മാഷിന്റെ ആദ്യ മീറ്റിംഗ് എങ്ങനെയായിരുന്നു ദേവരാജ മാഷിനോട്? ഫസ്റ്റിൽ എപ്പോഴാണ് കണ്ടത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ താമസിക്കുമ്പോ നസീർ സാറിന്റെ ആയിരുന്നു റൂമില്. അസൂയപ്പെടുന്ന കാര്യമാണ്. അതെ. അപ്പൊ നസീർ സാർ അവിടെ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയപ്പോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ദേവരാജ മാഷ് വന്നു. കാരണം ഈ പടത്തിന്റെ റഷസ് കാണാൻ, മ്യൂസിക് റീറെക്കോർഡ് ചെയ്യണ്ടേ, പടം റീറെക്കോർഡ് ചെയ്യണ്ടേ, അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ് കളിക്കൂടത്തിന്റെ. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ അതിന് വേണ്ടി വന്ന ആവശ്യത്തെ അപ്പൊ ഞാൻ എഴുതി തീർന്നിട്ടില്ല. എഴുതി തീർന്നിട്ടില്ല. അപ്പൊ ചോദിച്ചു എന്താ തിരക്ക്, ഒരേ കൂടെ കഴിഞ്ഞ് എഴുതിയാ പോരെ. അപ്പഴേ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. എത്ര വയസ്സായി? 24. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇപ്പഴേ കയറിയിട്ട് സിനിമയിലൊക്കെ പറയണോ? കുറെ കൂടെ കഴിഞ്ഞിട്ട് വന്നാ പോരെ. പിന്നെ പിന്നെ തോപ്പി, ഇവിടെ തോപ്പിൽ വാസം എസ് എൽ പി ഒക്കെ ഇല്ല, അവരൊക്കെ തോപ്പിക്കാൻ വന്നു. ചോദ്യം ആ തോപ്പ് കെട്ടി പോകുമ്പോൾ ഉണ്ട്, തോപ്പിൽ വാസം ഉണ്ട്, എസ് എൽ പി ഉണ്ട് എന്നൊക്കെ ചോദിച്ചു. മാഷ് കാണുന്നത് അങ്ങേ അദ്ദേഹത്തിന്റെ ഒരു അനിഷ്ടം, മാഷിനോട് ഈ ചെറുപ്പക്കാരെന്ന് പറയാൻ തോന്നിയ അനിഷ്ടം അങ്ങയുടെ ഓവരാൾ പെരുമാറ്റത്തിൽ നിന്ന് വന്നാണോ അദ്ദേഹത്തിന്റെ ഈ ഒരു തരം ഈ അദ്ദേഹം കുറച്ച് റോൾട്ടി നാളാണോ? എന്റെ പെരുമാറ്റം ഒരു കാരണമായിരിക്കാം ചിലപ്പോ. കാരണം അങ്ങ് അമിതമായ വിനയം കാണിക്കില്ല. കാണിക്കില്ല. കാരണം ദേവരാജൻ മാസ്റ്റർ അമിതമായ വിനയം ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് പിന്നീട് മനസ്സിലായി. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒന്നും പറയാനും പാടില്ല. അങ്ങനെ എനിക്ക് അദ്ദേഹത്തിന് ചില പിന്നെ ട്യൂൺ ചോദിക്കാൻ പാടില്ല. അഭിപ്രായ ശുണ്ഠി ഉണ്ടായിരുന്നു. അല്ല, ട്യൂൺ ചോദിക്കാൻ പാടില്ല. പാടില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യം പറഞ്ഞത് ചിത്രമേളയുടെ പിന്നെ നിർമ്മാതാവ് ടി എസ് മുത്തയ്യ സാറാണ്. അദ്ദേഹമാണ് ചിത്രമേളയാണ് എന്റെ ലൈഫ് തിരിച്ചു മാറ്റിയത്. മാറ്റിയത് 8 പാട്ടുകൾ ഹിറ്റായി. അപ്പൊ ഏറ്റവും ഹിറ്റായ പാട്ടായിരുന്നു മതം പിടിച്ചിരിക്കുന്നു, കരയുന്നു, ആകാശദീപമേ, നീ എവിടെ നിന്ന് എല്ലാം ഹിറ്റാണ്. കണ്ണുനീർക്കായല്ലേ, കണ്ണില്ലാതങ്കകള്, പാടുവാൻ മോഹം,
എല്ലാ ഹിറ്റാണ്, എട്ട് പാട്ടും ഹിറ്റാണ്. ദാസേട്ടൻ ഏറ്റവും നല്ല പാട്ടുകൾ എന്നല്ല, യേശുദാസ് എല്ലാ പാട്ടുകളും പാടിയ ആദ്യ പടം. എട്ട് പാട്ടും ദാസേട്ടൻ. ഒരു പാട്ടിൽ മാത്രം പല്ലവി ലാസ്റ്റില് ജാനകി ചേരും, ബാക്കി എട്ട് പാട്ടും യേശുദാസ്. അപ്പൊ അങ്ങനെ എട്ട് പാട്ട് യേശുദാസിന് പാടണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, എന്താ പറയാൻ പറഞ്ഞു, ഒരാളിന് രണ്ട് ശബ്ദം വരെ വരും എല്ലാ പാട്ടും പാടുന്ന തെരുവ് ഗായകൻ. അതെ, തെരുവ് ഗായകനാണ് പാടുന്നത്, ഒരു കഥാപാത്രമേ ഉള്ളൂ. ഈ എട്ട് പാട്ട് തെരുവ് ഗായകൻ ബാബു പാടുന്നതാണ്. അതെങ്ങനെയുണ്ട്? അപ്പൊ എം രാജയെക്കൊണ്ട് രണ്ട് പാട്ട് പാടിക്കണം ദേവരാമാഷ് പറഞ്ഞു. അപ്പൊ ഈ മുത്തശ്ശാന്ന് പറഞ്ഞു പറ്റില്ല, കാരണം വെച്ചാൽ ഈ ദേവരാമാഷ് ശബ്ദവും യേശുദാസ് ശബ്ദവും ഒരു ബന്ധവുമില്ല. ഈ ഈ രണ്ടുപേരും പാടി ഇത് വധം പിടിച്ചിരിക്കുന്നതാണ് യേശുദാസും ആകാശം എം രാജും പാടിയെ കണ്ടിരിക്കും അത്. അപ്പം ഞാൻ പറയുന്നത്, അപ്പം ദേവരാജ് മനസ്സിലായി, ഞാൻ പുള്ളി ദേവരാജും ആരും അദ്ദേഹത്തിന് ഇഷ്ട ഗായകൻ. ഉദാഹരണമായിട്ട് ഇപ്പം ഭാര്യ പടമെടുക്കണം, പെരിയാറെ പെരിയാറെ രാജയെ പാടിയത് യേശുദാസ് കൊടുത്തില്ല, യേശുദാസ് പാടിയ പഞ്ചാര പാല് വിട്ടായി. മനസ്സിലായി, മനസ്സിലായി. അതുപോലെ മണവാട്ടി എന്നുള്ള പടത്തിൽ ഏറ്റവും നല്ല പാട്ട് ദേവതാരു പൂത്തനാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ. വയലാർ, വയലാറിന്റെ പാട്ടാ ഈ പാട്ട്, രാജയെ പാടിയിരിക്കുന്നത്. അപ്പൊ യേശു ഉണ്ട്. അപ്പം ആദ്യം അദ്ദേഹം ഫസ്റ്റ് ഹി പ്രിഫേർഡ് എം രാജ. അപ്പൊ സ്വാഭാവികമായിട്ട് എട്ട് പാട്ട് വരുമ്പോ ഒരു മൂന്ന് പാട്ടെങ്കിലും രാജ കൊടുക്കണം അദ്ദേഹം പറയും. പറഞ്ഞു, ഞാൻ രാജ ദേവരാജ മാഷ് പറയുന്നില്ല, ഞാൻ മുത്തേ സാറിന്ന് പറഞ്ഞു. സാറൊന്ന് ആലോചിച്ച് നോക്കണം, അത് എന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റാണ്, എന്റെ സ്ക്രിപ്റ്റ് എന്റെയാണ്, അപസ്വരങ്ങൾ എന്നെ സ്ക്രിപ്റ്റാണത്. അപ്പൊ ഈ എന്റെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയ കഥാപാത്രം, എന്റെ കഥാപാത്രം ഒരാളിനെങ്ങനെ രണ്ട് ശബ്ദം. അപ്പൊ എട്ട് പാട്ട് പിന്നെ നമ്മൾ തന്നെ ജയിച്ചിട്ടുണ്ടാവും, കാരണം നമുക്ക് പിന്നെ ഒരാൾക്ക് സഹായിക്കാൻ വേണ്ടി ജയിച്ചാണ്. ഇപ്പൊ ബ്രഹ്മാനന്ദന് പടമില്ല, ബ്രഹ്മാനന്ദൻ സഹായിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്, ഞാനും ഭാസ്കർ മാഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ബ്രഹ്മാനന്ദൻ അല്ലെങ്കിൽ പടമില്ല, പാട്ടില്ലാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ പിന്നെ ഒരു കോംപ്രമൈസ് ചെയ്യാം. പക്ഷെ എന്നാലും ബ്രഹ്മാനന്ദന്റെ പോലും ഇത്ര അകലം വരത്തില്ല യേശുദാസിന്റെ ശബ്ദം, ഒരു ബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ. പക്ഷെ വേറൊരു കാര്യം ചെയ്യും, മധുരമായ പ്രതികാരം എന്ന് പറയുന്ന ജീവിതത്തിൽ ചെയ്യാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഇപ്പം പ്രകൃതിയോ ആരും ആയിക്കോട്ടെ, കാരണം ഈ പയ്യന്റെ പാട്ട് ഞാൻ ട്യൂൺ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ദേവരാജൻ മാസ്റ്റർ, ഞാൻ പ്രൊഡ്യൂസർ ഡയറക്റ്റ് ചെയ്ത പടത്തിന് മ്യൂസിക് ചെയ്ത് ഞാൻ പ്രതിഫലം കൊടുത്തു. മോഹിനിയാട്ടം, സ്വന്തം എന്ന പാട്ടിന്റെ അർത്ഥം, ആറന്മുള ഭഗവാന്റെ പൊന്നു കിട്ടി ചുണ്ടൻ വെള്ളം എല്ലാം അതിനകത്ത് പാട്ടുകളാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എനിക്കങ്ങനെ പകയില്ല, ഞാൻ മധുരമാണ് അദ്ദേഹത്തെ അംഗീകരിച്ചാൽ. എനിക്കൊന്നും പക്ഷേ ഈ അർജുനൻ മാസ്റ്റർ എന്റർ ആവുന്നതോടെ നിങ്ങൾ തമ്മിലുള്ള മഞ്ഞ് കുറച്ച് ഉരുകിയും തോന്നുന്നു. അല്ല, അർജുനൻ മാസ്റ്റർ ഉരുകുന്നല്ല, അതിപ്പോ നമ്മുടെ മനോരമ എഴുതി കഴിഞ്ഞാൽ ഇതെല്ലാം ആവർത്തനമാണ്, വായിച്ചിട്ടുണ്ട്, ആവർത്തനമാണ്. പക്ഷെ അതായത് ഇദ്ദേഹം എന്നോട് അവസാനം രണ്ട് പടം ചെയ്യും, രണ്ടാമത്തെ പടം വെളുത്ത കുത്തറിനെ ചെയ്യുമ്പോൾ ഞാൻ വാട്ടർ ടാങ്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ന്യൂ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥനാണ് അത് പ്രൊഡ്യൂസർ, വെളുത്ത കത്തറി എന്നുള്ള പടം. വെളുത്ത കത്തറിലെ പാട്ടെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കാട്ടുചെമ്പകം പൂത്തുലയുമ്പോൾ, പിന്നെ പ്രഭാതം വിടരും, പ്രദോഷം വിടരും, പ്രതിനിധി രണ്ടും കണ്ടു നിൽക്കും, പനിനീർക്കാറ്റും, താരാട്ടാടി, പഴമല്ലി ഉറങ്ങി, എല്ലാ ഹിറ്റുകളാണ്. ഞാനും ദേവരാമേഷ് ചേർന്ന ഹിറ്റാ, അടുത്ത ഹിറ്റാ, അടുത്ത് പോയിട്ടുള്ള ഹിറ്റാണ്. ഞങ്ങളുടെ ഹിറ്റുകളൊക്കെ, ഞാൻ ഹിറ്റുകളുടെ പാട്ടുകളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. 36 പടങ്ങൾ ചെയ്തിട്ട്, 220 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. 36 പടങ്ങൾ വർക്ക് ചെയ്തു, പിന്നെ ഇണങ്ങി എന്നെ കഴിഞ്ഞ് 36 പടം ചെയ്തു, പിന്നെയും പിണങ്ങി. അപ്പോ ഇത് ആ സമയത്ത് അപ്പൊ എന്നോട് പറഞ്ഞു പോയി ട്യൂൺ കേൾക്കാൻ പറഞ്ഞു മുത്തേ സാർ. ഞാൻ റൂമിൽ ചെന്നു, കാളിംഗ് വിളിച്ചു വന്നു, എന്താ അല്ല മുത്തേ സാർ പറഞ്ഞു ട്യൂണൊക്കെ കേൾക്കാൻ പറഞ്ഞു, നീ ആരാടാ എന്റെ ട്യൂൺ കേൾക്കാൻ? അപ്പൊ ഞാൻ എന്നെ നീ എന്ന് വിളിക്കരുത്, താരെന്ന് വിളിക്കാം, ഇയാളെന്ന് വിളിക്കാം, എന്നെ നീ എന്ന് വിളിക്കാം, എനിക്ക് ഇഷ്ടമല്ല. അപ്പോഴേ പറഞ്ഞു പുള്ളി ജയിച്ചെന്നെ യേശുദാസൻ നീ എന്ന് വിളിക്കും, യേശുദാസൻ ജയിച്ചെന്നെ പുള്ളി നീ എന്ന് വിളിക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ നീ എന്ന് വിളിക്കാൻ പറ്റില്ല. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദേവരാമാഷ് വിളിച്ചിട്ടില്ല കേട്ടോ എന്ന് പറയാം, ഒരിക്കലും വിളിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴേ ആണ് ഈ വെളുത്തകത്തുറിനെ ഞാൻ ബാൽത്തസാറും ഈ പിന്നെ ദേവരാജാമാഷ് മയ്യനാട്ട് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചത്. ഇത് മയ്യനാട്ടുകാരനാണ് ബാൽത്തസാർ. അപ്പൊ എന്റെ ഒരു തമ്പി ആര് വേണം മ്യൂസിക്ക്? ഞാൻ ദേവരാമാഷായിക്കൊള്ളാം, ഇത്രയുള്ള ഞങ്ങളുടെ പാട്ടുകൾ ഹിറ്റായിരുന്നു. അപ്പൊ ഈ ബാൽത്തസാറിൽ നിന്നാണ് ഇദ്ദേഹം എന്നെ വെട്ടുന്ന കാര്യം ഞാൻ അറിയുന്നത്. അതുപോലെ എനിക്കറിയില്ല, ഞാൻ പയ്യനല്ലേ, എനിക്കങ്ങനെ ഒന്നും അറിയില്ല. നിഷാമസ്വാമി ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, എം ബി ശ്രീനിവാസ് വർക്ക് ചെയ്യുന്നുണ്ട്, പടങ്ങളൊക്കെ അകത്ത് പോകുന്നുണ്ട് നമ്മൾ. അതിനിടയ്ക്ക് ലങ്കാലത്ത് എം എസ് ഉസ്താമി വന്നു, പിന്നീടാണ്. അപ്പോൾ ബത്തസർ ചോദിച്ചു പറഞ്ഞില്ല, അവനെ വെക്കണ്ട, ഞാൻ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനൊരു ഇയാളുടെ അടുത്ത് പറഞ്ഞു, തമ്പിയൊന്ന് താണു കൊടുക്ക്, എനിക്ക് നിങ്ങളുടെ അടുത്ത് വേണം, കാരണം തമ്പിക്ക് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ അങ്ങനെ ഡിസൈൻ, ഒരു ഡിസൈൻ 200 രൂപ കിട്ടും. ഞാൻ പ്രധാന വരുമാനം അതാ എൻ്റെ, മാസം 2 ദിവസം ഞാൻ 400 രൂപ കിട്ടും. 400 രൂപ ഭയങ്കര, അന്ന് വാടക 150 രൂപയുള്ളേ.
വലിയ വീട്, സ്വർണത്തിന് 150 രൂപയേ ഉള്ളൂ പവൻ. പവൻ അപ്പോഴാണ് 200 രൂപ കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ 45,000 രൂപയാണേ ഒരു മിസ്സാ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഈ ഞാൻ വിളിച്ചു. അപ്പൊ പുള്ളി ഒരുപാട് എടുത്ത് എന്നെ അങ്ങ് ചെറുതാക്കി ചൂടായി. അതൊക്കെ വന്നു മനോരമ വന്നു വായിക്കുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു, ദേവരായ മാസ്റ്റർ, ദേവരായ മാസ്റ്റർ സംഗീതത്തെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു അതുപോലെ എന്റെ വരികളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, എന്റെ വരികളിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹാർമോണിസ്റ്റ് ട്യൂൺ ചെയ്താലും എന്റെ പാട്ട് ഹിറ്റാകും, ഹിറ്റാക്കി ഞാൻ കാണിക്കും എന്ന് പറയട്ടെ. അത് 27-28 വയസ്സേ ഉള്ളൂ, 27 കഴിഞ്ഞിട്ടേ ഉള്ളൂ, 27 വയസ്സ് തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ കാണിക്കുന്നു. അപ്പോൾ ഓൺ ഗോഡ് അർജുനൻ എന്നൊരു ഹാർമോണിസ്റ്റ് ദേവരമാഷ്ടിന്റെ അസിസ്റ്റന്റ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഈ കാലം നമ്മുടെ നാക്കിൽ വെച്ച് തരുന്ന ചില സംഭവങ്ങളാ. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോയപ്പോ അമ്മ ഈ പാട്ടൊക്കെ കേൾക്കും, എന്റെ പാട്ടൊക്കെ റേഡിയോ കേട്ട് തുടങ്ങി. അപ്പൊ അമ്മ ഇങ്ങനെ പാട്ട് വെച്ചപ്പം ഒരു പാട്ട് ഞാൻ കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടം. മാനത്തിൻ മുറ്റത്ത്, മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലയ കെട്ടും മധുമാസ സന്ധ്യകളേ, പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ദേവരാ മാസ്റ്റർ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ദേവരാ മാസ്റ്റർ ഭഗവാൻ ഇയാളെ ട്യൂൺ എനിക്ക് കിട്ടുന്നില്ലല്ലോ, എന്റെ വരികൾ ഇങ്ങനെ വരില്ലല്ലോ, ഏറ്റവും മനോഹരമായി ട്യൂൺ ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ കഴിവിനെ കുറിച്ചൊന്നും ഇല്ല, അതാർക്കും പറയാൻ പറ്റില്ല. നമുക്ക് മ്യൂസിക് ദൈവമാ, ഈശ്വരനെ പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് എന്റെ പാട്ട് ഇങ്ങനെ ട്യൂൺ, എന്തൊരു ചൂടാണ്, എന്തോ മനോഹര ചൂടാന്നൊക്കെ പറഞ്ഞ് ഞാൻ മദ്രാസിൽ വന്നിട്ട് ആർ കെ ശേഖരനോട് പറഞ്ഞു. അപ്പൊ ആർ കെ ശേഖരൻ എല്ലാവരുടെ അച്ഛൻ്റെ, ആർ കെ ശേഖരൻ റഹ്മാന്റെ അച്ഛൻ. അപ്പോ ഞാൻ എല്ലാവരും ശേഖരൻ പാട്ട് എന്തൊരു പാട്ട് ശേഖരൻ, ഈ ദേവരമാഷ് എൻ്റെ കൂടെ. അപ്പൊ ദേവരാജ മാഷും ശേഖരൻ തമ്മിൽ ചെറിയ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ ഉണ്ട്. അപ്പൊ ഉണ്ട്. അപ്പൊ ശേഖർ എടുത്ത് പറഞ്ഞു, നീ എന്താ പേടിക്കുന്നത്, നിന്റെ ഒന്നാം തരം ലൈൻസ് ആണ്, നിന്റെ പല പാട്ട് കണ്ണാസം എഴുതുന്നവരുണ്ട്, ഒന്നാം തരം പാട്ട് നീ പേടിക്കാതെ, നീ വരൂ. സുഹൃത്തുക്കളാ, തമിഴിൽ നീ നിന്ന് വിളിക്കാമല്ലോ, നീ പേശാ മതി, നീ വരും, നീ നല്ല ഒന്നും നല്ല അങ്ങനെ പറയുമല്ലോ. അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇത് ദേവരായ മാഷ്ടല്ലേ, ഇനി പാട്ട് പാടി കേൾപ്പിച്ചു. ഈ പാട്ട് അയ്യോ ദേവരായ മാഷ്ടയുടെ അല്ല, പിന്നെ അത് ഹാർമോണിസ്റ്റ് അർജുനുണ്ട്, അതിലൊരു പടവേ ചെയ്തിട്ടുള്ളൂ, അതിലെ പാട്ടാ. ഈ ഹാർമോണിസ്റ്റ് എനിക്ക് ക്ലിക്ക് ചെയ്തു, ഹാർമോണിസ്റ്റ് ട്യൂൺ ചെയ്യും നമ്മുടെ പാട്ട്, അതിനെ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഞാൻ ശേഖർ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പരിചയപ്പെടാം. അപ്പൊ ശേഖർ അതിന് മ്യൂസിക് ചെയ്ത് ഓർക്കസ്ട്രേഷൻ ചെയ്ത്, കാരണം അഞ്ചു മാസം ഓർക്കസ്ട്രേഷൻ സിനിമ ഓർക്കസ്ട്രേഷൻ അറിഞ്ഞുകൂടാ, നാടകത്തിനൊന്ന് രണ്ട് പടം ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നുള്ളൂ. ശരി, ഞാൻ പരിചയപ്പെടുത്താം, കുഴപ്പമില്ല, വരട്ടെ, സമയം വരട്ടെ എന്നത്. അങ്ങനെ വരുമ്പോൾ കൊട്ടാരക്കര വേപ്പ് കൊട്ടാരക്കരയുടെ സ്ഥലത്ത് ഞാൻ ദക്ഷിണാമൂർത്തി സ്വാമിയെ റെക്കമെൻഡ് ചെയ്യുകയും ദക്ഷിണാമൂർത്തി സ്വാമി വന്ന് കെ പി കൊട്ടാരക്കര വഴക്കിട്ട് പോവുകയും ചെയ്തു. മറ്റേന്നാൾ റെക്കോർഡിങ് സ്വാമി പിണങ്ങിപ്പോയി. ഈ ഒരു അവസരം ഞാൻ മുതലെടുത്തു. ഞാൻ കൊട്ടാരക്കര പറഞ്ഞു, പുതിയൊരു പയ്യനുണ്ട്, പുതിയ ആളുണ്ട്, പയ്യനല്ല എന്നേക്കാൾ 4 വയസ്സിന് മൂത്തതാണ് അറിഞ്ഞത് അന്ന്, എന്നാലും ആളുകളുടെ ചെറുതാ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അർജുൻ എന്നൊരാളുണ്ട്. അപ്പൊ കേൾപ്പിച്ചതിന്റെ മറുപടി, അർജുനനോ ഭൽഗുനോ പാർത്ഥനോ വിജയനോ ആരും ആയിക്കോട്ടെ, പാട്ട് തന്നാൽ മതി, ആരും ആയിക്കോട്ടെ. ആ അപ്പോ മറ്റന്നാൾ റെക്കോർഡിങ് ആളെ വരുത്തണം. അപ്പൊ ശേഖർ യേശുദാസിന്റെ വീട്ടിൽ പോകുന്നു. ശേഖർ മെമ്മോറീസ് മൈനർ കാറുണ്ട്, അതിൽ കയറി യേശുദാസിന്റെ വീട്ടിൽ ചെന്നു. യേശുവിനെ കണ്ടു. യേശു, നമുക്ക് നാളെ രാവിലെ ഇവിടെ എത്തണം അർജുനൻ, പറ്റൂ? അപ്പൊ രാവിലെ 9 മണിയായി. ഒരു കാര്യം ചെയ്യാം, എന്റെ മാനേജർ പോളിനെ വിളിച്ച് പറയാം. ഈ പോളി അതെല്ലാം അനുകൂല അവസ്ഥയാണ് അവിടെ. യേശു ഞങ്ങൾ വിളിച്ചപ്പോ യേശുദാസ് ലൈറ്റിംഗ് കോൾ അന്ന് ഇറങ്ങി, ട്രങ്കയുള്ള എസ് ടി ഡി ഒന്നും ഇല്ല, അറിയാണോ? 69 ആണ്. അപ്പോ ലൈറ്റിംഗ് കോൾ വിളിച്ച പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ 2.5 മണിക്കൂർ കാത്തിരിക്കണം ബുക്ക് കാൾ ചെയ്ത്. അതിന് സമയമില്ല, 1.5 മണിക്ക് അപ്പൊ ട്രെയിൻ വിടും. കൊച്ചിൻ ടെർമിനസ് ആണ്, കൊച്ചിൻ ടെർമിനസ് ആ ട്രെയിൻ തുടങ്ങുന്നത്. അപ്പോ ഞങ്ങള് ലൈറ്റിംഗ് കോൾ ബുക്ക് ചെയ്തു. യേശുദാസ് പോളിനോട് പറഞ്ഞു, പോളെ വേഗം വണ്ടി എടുത്ത് പോയി അർജുന മാസ്റ്റർ ട്രെയിൻ ഇന്ന് കയറ്റി വരണം മദ്രാസിൽ എന്ന് പറഞ്ഞു. അപ്പൊ പോള് പോയി. ഭാഗ്യത്തിന് അർജുൻ മേഴ്സ് വീട്ടിലുണ്ടായിരുന്നു. കാര്യം പറഞ്ഞു, മദ്രാസിൽ സിനിമയിൽ വർക്ക് ചെയ്യാൻ, കെ പി കുട്ടാരുടെ കമ്പനി വർക്ക് ചെയ്യാൻ ശുഭാനം എഴുതുന്നത് യേശുദാസ് വിളിച്ച്. അപ്പൊ പെട്ടെന്ന് പുള്ളി ഒരു സഞ്ചി, അന്ന് സഞ്ചി വിളിപ്പിക്കസ് ഒന്നുമില്ല, പുള്ളിക്കൊരു സഞ്ചിയാണ്, തുണി സഞ്ചി. അതിനകത്ത് 2 ഷർട്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ വെച്ചിട്ട് അദ്ദേഹം അവിടെ വന്നു. റെയിൽവേ മദ്രാസ് റെയിൽവേ സ്റ്റേഷൻ വന്നു, ഞാൻ സ്വീകരിക്കാൻ വന്നു, കയറുന്നു. കയറി പറഞ്ഞ ആദ്യം വരുന്ന ഇടിയട്ടവരെ പാമ്പ് കടിച്ചു എന്നുള്ള മാതിരിയാണ്. കയറി കഴിഞ്ഞു ആദ്യം പറഞ്ഞത്, ആദ്യം നമ്മുടെ ദേവരാജ മാസ്റ്ററുടെ റൂമിലേക്ക് പോട്ടെ, ആ ഹോട്ടൽ റൂമിലേക്ക്. എന്താ മൂപ്പര് പറഞ്ഞാലേ ഞാൻ ചെയ്യൂ, നമ്മൾ ഞെട്ടി. അപ്പോ അവിടെയാണ് ദേവരാജ മാസ്റ്റർ മഹത്വം വലിപ്പം മനസ്സിലാക്കിയത്. കാരണം അദ്ദേഹം എന്തോ കാരണം കൊണ്ട് എന്നെ ഉപേക്ഷിക്കുന്നു, അത് വേറെ കാര്യം. സ്നേഹമായിരിക്കാം വയലാറിനോട്, അല്ലെ വയലാറിന് ദോഷം ചെയ്യുന്നുള്ള ഭയം കൊണ്ടായിരിക്കാം, വയലാറിന് പടങ്ങൾ കുറയും വിചാരിച്ചായിരിക്കാം. അത്ര അവർ ആത്മമിത്രങ്ങളല്ലേ. അപ്പൊ അവിടെ പോയി, അന്ന് ടാക്സിയാണ്, മിനിമം 1.5 രൂപയാണ്, മറക്കരുത്, അത് കൊടുക്കുക. പെട്രോളിന് 5 രൂപ, 5 ലിറ്ററിന് 7 രൂപ 5 പൈസ. അവിടെ ഞാൻ ഈ ടാക്സിയിൽ, കളർ ടാക്സിയിൽ ഇരിക്കുന്നു ഞാൻ.
ഇയാൾ കയറിപ്പോയി. കയറിപ്പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ആ ബാൽക്കണിയിൽ നേരെ മഷ് മുണ്ട് മാത്രം എടുത്തു വന്ന്, താനെന്തോടോ കാറിൽ തന്നെ ഇരുന്ന് എടു പാട്ട് ചെയ്ത നമ്മളെ പോയി കാണരുതുണ്ടോ, കയറുക. അപ്പൊ ഞാൻ കയറി ചെന്നു. അപ്പൊ കയറി ചെന്നപ്പോ ഇരുന്നു ചായ കുടിക്കുന്നു. പുള്ളി ചായ കുടിക്കില്ല, അദ്ദേഹം ചായയും കാപ്പിയും കുടിക്കില്ല നേരെ മഷ്. അപ്പോ ചായ കുടിക്കാൻ പറഞ്ഞു. വളരെ ഒന്നും സംഭവിക്കാത്ത മാതിരി എന്നിട്ട് എടാ തമ്പി തരക്കടില്ല അത് എഴുതും കേട്ടോ, നീ ചെയ്യേ. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശ്രീകുമാരൻ പറഞ്ഞ ടീം ഉണ്ടാവത്തില്ല. അവിടെ ദേവരാജ മാഷ നന്മയുണ്ട്. അപ്പോ അപ്പോ അത് അത് അപ്പൊ അവിടുന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞു, തമ്പി ഇവന് 1500 രൂപയെങ്കിലും മേടിച്ചു കൊടുക്കണം, അതി കുറയരുതെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് നന്നായി കഴിഞ്ഞാൽ 1500 രൂപ കേൾപ്പിച്ചതിന്റെ റേറ്റ് എപ്പോഴും അങ്ങനെ കൊടുക്കും, 1600 കൊടുക്കില്ല, 1500. അപ്പൊ അദ്ദേഹം 2000 മേടിച്ചു കൊടുക്കുന്നത് മാഷ് പറഞ്ഞിരുന്നെങ്കിൽ നടക്കില്ല. പൊരുത്തപ്പെട്ടു, കാലം ഞങ്ങൾക്ക് അനുകൂലമായി. അങ്ങനെ ശ്രീകുമാരൻ തമ്പി അർജുന മാസ്റ്റർ ടീം ഉദയം ചെയ്യും. പാട്ടുകൾ ഹിറ്റായി അല്ലേ? അത് ഏത് സിനിമയായിരുന്നു? പൗർണമചന്ദ്രിക തൊട്ട് വിളിച്ചു, പത്മരാഗം പൂജിച്ചു, പാടാത്ത പിണയും പാടും, എല്ലാ പാട്ടും, മുത്തിനും മുത്തായും അണിമുത്ത് കിട്ടി, എല്ലാം നല്ല എല്ലാ ഹിറ്റാണ്, എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ഓക്കെ, അപ്പൊ ഞാനത് തെളിയിച്ചു. കാരണം ദേവരാമാഷ് ചെയ്തപ്പോഴും പാട്ട് ഹിറ്റായി, ഹാർമോണിയം ചെയ്തപ്പോഴും ഹിറ്റായി. ഈ മനുഷ്യന്റെ മനസ്സ് നിറയെ അനുഭവങ്ങളാണ്. അത് ഓരോന്നോരോന്ന് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ചു പോകുന്നത്. നമുക്കറിയുന്ന ശ്രീകുമാരൻ തമ്പി വേറൊരാളാണ്. അപ്പോൾ എന്തായാലും ഒരു എഴുത്തുകാരനപ്പുറം ശ്രീകുമാരൻ തമ്പിയിലെ വ്യക്തിയിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇനി 40,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 40,000 മോണിറ്റർ. പക്ഷേ ചോദ്യം ഇതാണ്, 40,000 രൂപയുടെ ചോദ്യമാണ്, ഏത് ഭൂഖണ്ഡത്തിലൂടെ എസ്കേപ്പ് ഒറ്റക്കാട് നടത്തിയ യാത്രകളാണ് കാപ്പരികളുടെ നാട്ടിൽ എന്ന കൃതി? ഓപ്ഷൻ എ ആഫ്രിക്ക, ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി യൂറോപ്പ്, ഓപ്ഷൻ ഡി തെക്കേ അമേരിക്ക, ഓപ്ഷൻ ഇ വടക്കേ അമേരിക്ക. ആഫ്രിക്ക. മാഷ് ഈ എസ്കേപ്പ് ഒറ്റക്കാടിന്റെ കൃതികളൊക്കെ? എല്ലാ കൃതികളും വായിച്ചു. ഏറ്റവും ഇഷ്ടമുള്ളത് ബാലിദ്വീപാണ്. ബാലിദ്വീപ് നമുക്ക് ഒരു യാത്രാഭരണം വായിച്ച് കരഞ്ഞത് അത് വായിച്ചപ്പോഴാണ്. ഹൃദയം, അതായത് ഒരു നല്ല എഴുത്തുകാരന് ഏത് വിഷയം ഹൃദയസ്പർശിയാക്കാൻ കഴിയുന്നുള്ള തെളിവാണ് എസ്കപ്പറ്റ കണ്ട യാത്രാവിരണങ്ങൾ. അത് നമ്മൾക്കൊരു നോവൽ പോലെയാണ്. കഥാപാത്രം അദ്ദേഹം കണ്ടുമുട്ടുന്ന വ്യക്തികളൊക്കെ കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കും. അപ്പോൾ ബാലിദ്വീപിൽ അവസാനം ആ ഒരു അവിടെ പരിചയപ്പെട്ട വ്യക്തികളോടും ആ അന്തരീക്ഷത്തോടും യാത്ര പറയുന്ന അവസാന ഭാഗം വായിച്ച കണ്ണു നിറയും. മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ ആഫ്രിക്ക പൂട്ടാം. ഓപ്ഷൻ എ ആഫ്രിക്ക 40,000 രൂപയുടെ ഉത്തരത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. തമ്പി സാർ, ഓക്കെ, ഓപ്ഷൻ എ ആഫ്രിക്ക പൂട്ടി. ഞാനത് തുറക്കുന്നു, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് ബോസ്. തമ്പി സാർ, കുട്ടേട്ടൻ എന്തോ ഒരു സംശയമുണ്ട്. പുള്ളിയും ചില വായന തുടങ്ങിയിട്ടുണ്ടോ? അങ്ങേ കുറിച്ച് ചെറുപ്പത്തിലെ ഒരു കാര്യം അറിയും. അങ്ങ് 10 വയസ്സുള്ളപ്പോൾ രാത്രി പപ്പടം വാങ്ങാൻ പോയി. ആ സമയത്ത് അങ്ങ് പ്രേതത്തിനെ കണ്ടോ? പ്രേതനല്ലേ അങ്ങ് കണ്ടോ 10 വയസ്സില്? മാഷി നീ ഇങ്ങോട്ട് പറയാം. അല്ല, ഈ യക്ഷിയെ കണ്ടോന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ തറവാട് വളരെ വലിയ, തങ്ങള് ശരിക്കും പറഞ്ഞാല് ചിറക്കൽ കോവിലത്തുനിന്ന് പിണങ്ങി വന്ന വീട്ടുകാരാണ്. ഞങ്ങൾ ശരിക്കും കോലത്തിരിമാരാണ്. തിരുവനന്തപുരത്തെ തമ്പിമാരല്ല, കോലത്തിരിമാരാണല്ലേ? അതെ. അപ്പൊ ഈ കോലത്തിരി ഞങ്ങള് എന്റെ ആത്മകഥയിൽ തന്നുണ്ട്. എന്റെ ജീവിത ഒരു പെൻഡുലത്തിൽ തുടങ്ങുന്ന റൂട്ട്സിലാണ് എന്റെ പേരുകളിൽ ചോദിക്കട്ടെ. മാഷിന്റെ ആത്മകഥക്ക് ജീവിതം ഒരു പെൻഡുലം, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. അതെ, ഈ സുഖത്തിനും ദുഃഖത്തിലേക്കും. എന്റെ ജീവിതം, എന്റെ പാട്ട്, എന്റെ പാട്ടില്ലേ ആ പാട്ട് പെൻഡുലം ആടുന്നു. തീർച്ചയായിട്ടും എന്റെ ജീവിതം അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും സുഖത്തിലൂടെ മാത്രം യാത്ര ചെയ്തിട്ടില്ല, സുഖ ദുഃഖങ്ങളിലൂടെ യാത്ര ചെയ്ത്. എത്ര വലിയ സുഖം വരുമ്പോൾ ഒട്ടും ദുഃഖം വരും. അതെന്നെ പ്രകൃതി അങ്ങനെ എന്നെ പഠിപ്പിച്ചത്. ഒരു പക്ഷെ നന്നായിട്ട് എഴുതാൻ വേണ്ടി ആയിരിക്കും. അതായിരിക്കും കാര്യം. ഈ കണ്ണീരിന്റെ നനവ് കിട്ടിയില്ലെങ്കിൽ സാഹിത്യത്തിന് സുഖം വരത്തില്ല. ഓക്കെ, അപ്പൊ മാഷ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, അപ്പൊ 10 വയസ്സില് കോലത്തിരിമാരാണ്. അല്ല, അത് പോട്ടെ, അത് വേറെ സബ്ജക്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് മന്ത്രവാദത്തിലും മന്ത്രതന്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. കാരണം വിശ്വാസം ഉണ്ടായിരുന്നു, വിശ്വാസം ഇല്ല. പക്ഷെ ഞങ്ങളുടെ പാരമ്പര്യം നിങ്ങൾക്കറിയാം അല്ലേ? അല്ല, ഞങ്ങള് വിഷവൈദ്യന്മാരും മന്ത്രവാദികളുമാണ്. എന്റെ വല്യേട്ടൻ എഴുതിയ ഇഷ്ടപ്പെടുന്ന നോവൽ മന്ത്രവാദ നോവലല്ലേ? തീർച്ചയായിട്ടും. അതിലെ കുമാരൻ തമ്പി എന്റെ അമ്മാവനാണ്. ഞങ്ങളുടെ കുടുംബം സിനിമയൊക്കെ ആയാലും മോഹൻലാൽ അഭിനയിച്ചു.
അത് അതായത് അമ്മാവന്റെ എന്റെ യഥാർത്ഥത്തിൽ എന്റെ സ്വന്തം അമ്മാവ് എന്ന് പറയുന്നത് ഡോക്ടർ പത്മനാഭൻ തമ്പി. അല്ല, ഇങ്ങനെ ഒരു ഫാന്റസി നിങ്ങളുടെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു? കാരണം എന്താണ്, ഫാന്റസി ഞങ്ങളുടെ പാരമ്പര്യമാണ്. ഉദാഹരണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ പിന്നെ അത് ഞങ്ങൾ പ്രതിഫലം വാങ്ങത്തില്ല. ഇല്ല അല്ല മാഷ്, ഈ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള ആൾക്കാർ മാഷ് ഈ ചില കാര്യങ്ങൾ പ്രവചിക്കും, കൈ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഒരു കാരണവശാല മാഷ് ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. ഇല്ല ഇല്ല, പ്രതിഫലം അങ്ങനെ വാങ്ങിക്കുന്നതിൽ പുള്ളി വിശ്വസിക്കുന്നില്ല. പ്രതിഫലം വാങ്ങിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയാണ്. അപ്പൊ നമ്മളിപ്പോ അണലി കടിച്ച ആൾക്കാരെ കൊണ്ടുവരും, അമ്മാവൻ ഉള്ളത് അമ്മാവൻ ആ അമ്മാവന്റെ പേരാണ് എനിക്ക് ഇട്ടിരിക്കുന്നത്, അദ്ദേഹം കുമാരൻ തമ്പി. അത് ശരി, അടുത്ത വിഷഹാരി ആവേണ്ട ആളാണ് ഞാൻ. ഞാൻ നിഷേധിച്ച് പഠിക്കാൻ പോയി, മറ്റുള്ളവരുടെ വിഷം മാഷ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കുമാരൻ. പക്ഷെ ആക്ച്വലി നമ്മുടെ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ സ്വന്തം ഇല്ല, അമ്മയുടെ കസിനെ അദ്ദേഹം ശരിക്കും പറഞ്ഞു, അമ്മയുടെ വല്യമ്മയുടെ മകനാണ് കുമാരൻ തമ്പി. ഈ പാമ്പ് പിടിച്ച ആൾക്കാരെയൊക്കെ കൊണ്ടുവരുമായിരുന്നു കുമാരൻ തമ്പി എടുത്ത്. പിന്നെ ഞങ്ങൾക്ക് വലിയ കൊട്ടാരം ആണ്, വലിയ കൊട്ടാരമാണ് ഞങ്ങളുടെ പ്രധാന ആസ്ഥാനം. അതിന് പറഞ്ഞ വലിയ ഹരിപ്പാട്ട് വലിയ കൊട്ടാരം, വലിയ കൊട്ടാരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൊട്ട് വടക്ക് വശത്ത് പിരിങ്കുളത്തിന്റെ കരയിലാണ്. അപ്പൊ അവിടെ ഞങ്ങൾക്ക് ക്ഷേത്രമുണ്ട്, അയ്യപ്പ ക്ഷേത്രമുണ്ട്, അവിടെ ആഴിയും പടുക്കുകയുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് സ്വന്തം ക്ഷേത്രമുണ്ട്, സ്വന്തം സ്കൂളുണ്ട്, ആരും പള്ളിക്കൂടം ഇപ്പോഴും ഉണ്ട്. അതിപ്പോ ഗവൺമെന്റ് കൊടുത്തു, അമ്മ ഈ അമ്മ തന്നെ ഗവൺമെന്റ് കൊടുത്തിട്ടാ പോയത്. അപ്പൊ കുമാരൻ തമ്പി ഈ കോപം ദേഷ്യം എന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ ഇത് ഈ അമ്മ ഈ കുമാരൻ തമ്പി എന്ന് പറഞ്ഞാൽ എട്ടാന്ന് വിളിക്കുള്ളൂ, ഏഴാന്ന് വിളിക്കത്തില്ല, അലറി വിളിക്കും. ആ വീണി തന്നെ ഉപദ്രവിച്ചു. അങ്ങനെയാണ് അദ്ദേഹം രാവിലെ എനിക്ക് കണ്ടിട്ടുള്ള അറിവ് വെച്ച്, നമ്മൾ എന്ത് നിങ്ങൾ പിന്നെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാലും എനിക്ക് ഞാൻ നേരിൽ കണ്ടത് എനിക്ക് വിശ്വസിക്കാനും പറ്റൂ. അപ്പം അമ്മാവൻ രാവിലെ 3:30 ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണരും, 3:30 മുതൽ സൂര്യോദയം വരെ ഗരുഡാസനത്തിൽ നിൽക്കും. അതായത് വലത്ത് കാലിലെ ഉപ്പൂറ്റി ഈ ലെഫ്റ്റ് ബ്രസ്റ്റിൽ കൊണ്ടുവച്ചിട്ട് ഒറ്റക്കാലിൽ നിൽക്കും. വലത്ത് കാലിലെ ഉപ്പൂറ്റി ബ്രസ്റ്റിൽ കൊണ്ടുപോയി, ലെഫ്റ്റിൽ ബ്രസ്റ്റിൽ കൊണ്ടുപോകും, ഈ കാലിലെ ഉപ്പൂറ്റി ഇവിടെ വെക്കും. എന്നിട്ട് അത് അങ്ങനെ അങ്ങനെ നിൽക്കുന്ന ഗരുഡൻ അങ്ങനെ നിൽക്കുക. ഗരുഡൻ ഇപ്പോൾ ഒരു കാലിലേ നിൽക്കുള്ളൂ. അത് ശരി, അത് ഗരുഡാസനം എന്ന് പറയും, യോഗാസനത്തിലെ ഗരുഡാസനമാണത്. ആ ഗരുഡാസനം നിന്നാണ് പ്രാർത്ഥിക്കുക. അപ്പൊ സൂര്യോദയത്തിൽ അദ്ദേഹം എപ്പോഴത്തെ കുളിച്ചു കഴിഞ്ഞു, 3:30 കുളിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞാൽ മാത്രം ആ കാലെടുക്കുള്ളൂ. ഏകദേശം 3 മണിക്കൂർ നേരം ഈ ഒറ്റ നിലനിൽക്കും. എന്നിട്ട് പുറത്ത് വരുമ്പോഴത്തേക്കും ഈ ആൾ പല കട്ടിലും പല വാഹനങ്ങളും, അന്ന് വാഹനങ്ങളൊന്നുമില്ല, കാളവണ്ടിയും അങ്ങനെയൊക്കെ കൊണ്ടിരുന്നത് കടിച്ചു അണലി കടിച്ചു. അപ്പൊ അവിടുന്ന് അവിടെ വന്നു കഴിഞ്ഞാൽ അമ്മാവിന്റെ പ്രത്യേകം, ഇപ്പം നമ്മൾ ഇൻട്യൂഷൻ എന്ന് പറയുന്നത് ഒരു സയൻസാണ്, അത് ഒരു സയന്റിഫിക് ആണെന്നുള്ള തെളിവ് പറയുന്നത്. അമ്മാവിനെ വന്നു കഴിഞ്ഞാൽ തന്നെ അവർ നോക്കും, നോക്കിയിട്ട് പറഞ്ഞു തെക്ക് ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന ആരാ അവനെ, അവനെ ആരാ അത് അടിയിലാണ് കൊണ്ടുപോകും, കൊണ്ടുപോകും. ഞാൻ നോക്കത്തില്ല അവനെ, ഞാൻ നോക്കത്തില്ല, അവൻ ചാവണം, ഞാൻ നോക്കത്തില്ല, പറ അവനെ ഞാൻ നോക്കത്തില്ല, അവനെ കൊണ്ടുവയ്ക്കും, അവൻ ചാവണം, പോട്ടെ കൊണ്ടു കൊണ്ടു, അയ്യോ കരയോ അടിയണേ എന്ന് കാലി പിടി പറഞ്ഞാൽ പറയും കരുതോ പോളെ എന്ന് പറയും. ഭയങ്കര ക്രൂവലാണ് പെരുമാറ്റം. പിന്നെ അടുത്ത ആൾ വരും, വന്നു കഴിഞ്ഞാൽ പുള്ളി കിടന്ന് കിടന്നു കഴിഞ്ഞ് ഇങ്ങനെ വെള്ളം എടുത്തിട്ട് മുഖത്ത് അടിക്കും, ഈ കിണ്ടിയിൽ വെള്ളം, കിണ്ടിയിൽ വെള്ളം എടുത്ത് മുഖത്തേക്ക് 5-6 പ്രാവശ്യം അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൻ കണ്ണു തുറക്കും. കണ്ണ് തുറന്നില്ലേ അഭിനയിക്കാതെ കണ്ണു തുറക്കടാ എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഈ കടിച്ച വായിൽ കടിച്ച ഭാഗം കണ്ടാൽ ഏത് പാമ്പാ കടിച്ചു നമ്മൻ പറയും. ആ വേറെ അവൻ കുറഞ്ഞവനൊന്നുമല്ല, രാജാവ് പോലെ കടിച്ചിരിക്കുന്നു പറഞ്ഞിട്ടാണ് അകത്ത് പോകും. അകത്ത് പോകുന്നത് ഇവരുടെ വിചാരം, ജനങ്ങളുടെ വിചാരം മന്ത്രവാദമാണ്, മന്ത്രം കൊണ്ടാണ്, അല്ല. പിന്നെ എല്ലാം മരുന്ന് വേറെ ഉണ്ട്, നീറ്റ് ഭസ്മമുണ്ട്. അപ്പൊ ഓരോ പാമ്പിനും അണലിക്ക് വേറെ അങ്ങ് അത് അവിടെ ഈ നമ്മുടെ ഈ പണ്ട് ഭസ്മം ഇട്ട് വെച്ചിട്ടോ നമ്മുടെ പഴയ വീടുകളിൽ ഭസ്മം തൂക്കിയിട്ടേക്കും കുറി മാതിരി, അതിൽ ഭസ്മമുണ്ട്. അപ്പൊ ആ പാമ്പ് ഏതാൻ തീരുമാനിച്ച് ആ മരുന്ന് നീറ്റുഭസ്മം എടുത്ത് ഈ കിണ്ടി വെള്ളത്തിൽ കലക്കിയിട്ടാണ് വരിക. എന്നിട്ട് ആദ്യം കടവായി കടിച്ച സ്ഥാനത്ത് ഒഴിച്ചു, ഒഴിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകും. ഇതൊക്കെ സത്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു വൈദ്യുതി ഇപ്പം ഇല്ലെങ്കിൽ അത് നമ്മുടെ കുറ്റമല്ല, അത് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞോണ്ട, നമ്മളെ പ്രസ്ഥാനത്തെ നശിപ്പിച്ചു കളഞ്ഞു. നമ്മളെ ഇന്ത്യയുടെ എല്ലാം മോശമാണ്, വെളിയിൽ നിന്ന് വന്നൊക്കെയാണ് കറക്റ്റ് എന്നൊരു ധാരണ നമുക്ക് കൊണ്ട് വന്നു. അതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ ഡാൾട്ടൻ ആറ്റോമിക് തിയറി, ഡാൾട്ടൻ ആറ്റം ഈസ് ദ മൈനോട്ട് പാർട്ടികൾ എന്ന് പറയുന്നതിന് മുൻപ് തന്നെ പിന്നെ കണാദം പറഞ്ഞാണ് കണസിദ്ധാന്തം, പരമാണുവാണ് ഏറ്റവും ചെറിയ ഘടകമെന്ന്, അത് 2000 കൊല്ലം മുമ്പ്. പക്ഷേ നമ്മുടെ കുട്ടികൾ അത് പഠിക്കുന്നില്ല, നമ്മുടെ കുട്ടികൾ ഡാൾട്ടനെ പഠിക്കുന്നുള്ളൂ. അതെ, അല്ല മാത്രമല്ല, പക്ഷേ അതിനകത്ത് ഏറ്റവും രസകരമായ സംഭവം ഈ ചാണക്യന് പിന്നെ ഉണ്ടായതാണല്ലോ മാക്കിയവല്ലി, സംശയമുണ്ട്. പക്ഷെ ചാണക്യനിട്ട ഒരു ഇന്ത്യൻ മാക്കിയവല്ലി എന്നായിരുന്നു. നമ്മള് സാക്ഷര രാക്ഷസാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതെ അതെ, നമ്മളിനി അടുത്ത ചോദ്യത്തിലെ പക്ഷെ മാഷൊന്ന് പിടിച്ചോണം. നമ്മൾ 500,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകും. നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഒന്ന് വൈരും.
മാഷ, ഇനി നമ്മൾ 500,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നത്. ഒരു 500,000 അധിപതി. ഓക്കെ, മോണിറ്റർ പ്ലീസ്. അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് ഏറ്റവും കൂടുതൽ കേട്ട ഒരു സിനിമയുടെ പേരിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇരുട്ടിന്റെ ആത്മാവ് എന്ന ചിത്രത്തിൽ പ്രേംനസീർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്. ഓപ്ഷൻ എ നീലകണ്ഠൻ, ഓപ്ഷൻ ബി ദാമോദരൻ, ഓപ്ഷൻ സി പവിത്രൻ, ഓപ്ഷൻ ഡി അച്യുതൻ, ഓപ്ഷൻ ഇ വേലായുധൻ. ഓപ്ഷൻ ഇ വേലായുധൻ. വേലായുധൻ. ഇരുട്ടിന്റെ ആത്മാവിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കിത് വേലായുധൻ, പ്രേംനസീറിന്റെ ഏറ്റവും മികച്ച വേഷം. എനിക്ക് തോന്നുന്നത് അദ്ദേഹം അഭിനയിച്ചു എന്ന് തോന്നാത്ത അഭിനയിച്ചു അദ്ദേഹം അഭിനയിച്ചു എന്ന് തോന്നാത്ത സിനിമ. അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടണ്ട ആ പടത്തിന്. ആ ദേശീയ അവാർഡ് കിട്ടണ്ട സിനിമയായിരുന്നു. അതെ, ഓക്കെ. ഏറ്റവും മികച്ച രണ്ടാമത്തെ പടത്തിനുള്ള അവാർഡ് കിട്ടി കിട്ടി. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും മികച്ച രണ്ട് പടങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് നസീർ സാർ അർഹിക്കുന്നുണ്ട്. ഒന്ന് ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധൻ, മറ്റേത് പടയോട്ടത്തിലെ നായകൻ. ഇത് രണ്ടും അല്ലേ? പടയോട്ടത്തിലും നമ്മളെ വിസ്മയിപ്പിച്ച അഭിനയമാണ്, വിശ്വസിക്കാൻ പറ്റില്ല. അത് നമ്മൾ സാധാരണ പടങ്ങളിൽ കാണുന്ന പ്രേംനസീറാണ്. അതേ ഗ്രേറ്റ് ആക്ടർ ആയിരുന്നു. ഹ്യൂമൻ ബീങ് അതേമതി. ഇതൊക്കെ പോരെ തമ്മി അങ്ങനെയല്ലേ മാഷിനോട്. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത പിടിയിട്ടാത്ത ഒരു കാര്യം തെറിയോ, ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ഒരാൾ പ്രേംനസീറിനെ പോലെ ഇതിഹാസ നടന്റെ കൂടെ ജീവിക്കുക, ഒരേ ബാത്റൂം പങ്കിടുക, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ പരിമിതമായ ജീവിത സൗകര്യങ്ങളാമത്തെ വയസ്സിൽ. അപ്പൊ ഈ സമയത്തൊക്കെ ഒരു പയ്യനാണല്ലോ മാഷ്. അല്ല, അത് 22 വയസ്സ് നായകനായി. സത്യമാഷ് 40 നായകനായത്. ആ വ്യത്യാസമുണ്ട്. നമ്മളിൽ സത്യമാഷും നസീർ സാറെന്ന് പറയും. പക്ഷെ നസീർ സാറും മരുമകൾ അഭിനയിക്കുമ്പോൾ ചെറിയെങ്കിലും അബ്ദുൽ ഖാദർ എന്നുള്ളവരെ അഭിനയിക്കുമ്പോൾ 22 വയസ്സേ ഉള്ളൂ. പക്ഷെ ആത്മസഖിയിൽ സത്യമാഷ് അഭിനയിക്കുമ്പോൾ 40 വയസ്സ് കഴിഞ്ഞു. ഈ മാഷിനുള്ള നസീർ, എനിക്ക് നസീറിനെ കുറിച്ച് എനിക്ക് നേരിട്ട് ബന്ധം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ലൈഫിൽ. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ വായിച്ചുള്ളപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇങ്ങനെ ഒരു നടൻ, ഇപ്പം തമിഴിൽ രജനീകാന്ത് ഒക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ മലയാളത്തിൽ ചെയ്തിട്ടുള്ള ഏക നടൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാൾ. അങ്ങേക്ക് അന്ന് എനിക്കൊന്ന് ശ്രീമാരൻ തമ്പി ഒരു എഴുത്തുകാരൻ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പുസ്തകമുണ്ട്, പ്രേം നസീർ എന്ന പ്രേമഗാനം. പ്രേമഗാനം. അങ്ങേക്ക് രണ്ടോ മൂന്നോ വാചകത്തിൽ ഞാൻ ചോദിച്ചാൽ, അങ്ങയുടെ ഒരാൾ പ്രേം നസീർ എന്താണ് അങ്ങേക്ക് എന്ന് ചോദിച്ചാൽ അങ്ങ് എന്ത് പറയും? പ്രേം നസീർ ഒരു ഗന്ധർവനാണ്. ഗന്ധർവനാണ്. അതല്ല, എനിക്ക് തോന്നുന്നത് ഈ ചെറിയ കുട്ടിയായിട്ട് അങ്ങ് അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ. അതെ, ആ സമയത്തൊക്കെ ഒരു രാത്രി ഒരുമിച്ച് ആഹാരം കഴിക്കുമ്പോൾ അത് അതും കൂടെ കഴിക്കുക, അത് കൊടുത്ത് കഴിക്കും. ഭയങ്കര സ്നേഹമായിരുന്നു, വാത്സല്യം. അങ്ങനെ എന്തിനു പറയണം, അത് എന്താ കഴിക്കാത്തത്? ആ, അതുകൂടെ കഴിക്കും. അങ്ങനെ വിശ്രമിക്കരുത്, അങ്ങനെ പാത്രത്തിൽ വിശ്രമിക്കരുത്, അതുകൂടെ കഴിച്ചു. പിന്നെ അദ്ദേഹം ഷൂട്ടിംഗ് സമയത്ത് എൻ്റെ പടങ്ങൾ, അതായത് ഞാൻ ആരാധകനായിട്ട് കത്ത, ഞാൻ എൻ്റെ പടങ്ങൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങൾ അഭിനയിച്ചു, അദ്ദേഹത്തെ ഡയറക്റ്റ് ചെയ്ത പടങ്ങളിൽ. അതൊരു ഭാഗ്യമല്ലേ? ഭയങ്കര ഭാഗ്യം. അല്ല, മാഷ് ജീവിതത്തിൽ ചില ഭാഗ്യങ്ങൾ മാഷിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചില ഭാഗ്യങ്ങൾ മാഷിന് മാത്രം കിട്ടിയിട്ടുള്ളതാണ്. ഉത്തരം ശരിയാണ്. 50,000 രൂപയുടെ ഉടമസ്ഥനായി മാഷ്. ഈ മാഷെ, ഈ എനിക്ക് തോന്നുന്നത് അകലെ അകലെ നീലാകാശിന്റെ ട്യൂൺ മാറ്റാൻ ശ്രമിച്ചോ മാഷ്? മാറ്റാൻ ശ്രമിച്ചു. മാറ്റാൻ ശ്രമിച്ചല്ല, അത് നമുക്ക് ആദ്യമാണ്, നമ്മൾ ആദ്യകാലമല്ലേ. പക്ഷെ എനിക്കൊരു ഗുണം കിട്ടിയത്, എന്റെ ആദ്യ സിനിമ കാട്ടുമല്ലിയുടെ മ്യൂസിക് ഡയറക്ടർ MS ബാബുരാജാണ്. അടുപ്പുണ്ടായി. അപ്പൊ ആ സമയത്ത് തന്നെ ഞാൻ എഴുതുന്ന പാട്ടൊക്കെ എല്ലാം കവിതകളാണ്. അപ്പൊ സുബ്രഹ്മണ്യം മുതലാളി ഇത് വായിച്ചു, ഇത് കവിതയല്ലേ, പാട്ട് വേണം. ഇങ്ങനെ പറഞ്ഞ ഞാൻ ഒരുപാട്. അതെ. അപ്പൊ ഞാനിത് വളരെ വിഷമിച്ചു ബാബുക്കോട് പറഞ്ഞു, ബാബുക്ക ഞാൻ പോവാ, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഒരു 5-6 എഴുതിയിട്ട് അദ്ദേഹം കൊള്ളൂല എന്ന് പറഞ്ഞു. അദ്ദേഹം കവിത പിന്നെ കവിതയെല്ലാം പിന്നെ എഴുതുന്നത്, കവിതയല്ല പാട്ട്, അങ്ങനെ ചുമ്മാ ഇവിടെ വർത്തമാനം പറഞ്ഞു എഴുതാൻ പറ്റും. അപ്പൊ ബാബുക്കാരിടുത്ത് താമസവന്റെ വരുവാൻ പ്രാണസഖി എഴുതിയ ആള് തന്നെ പാടി വേറൊരു പാട്ട് ഞാൻ പാടി കേൾപ്പിക്കാം, പി ഭാസ്കർ മാഷ് കേൾക്കണം. എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ. എന്തൊരു സുന്ദരവ്, നയാ പൈസ ഇല്ല കയ്യിലൊരു, നയാ പൈസ ഇല്ല നഞ്ചു വാങ്ങി തിന്നാൻ പോലും, നയാ പൈസ ഇല്ല. ഇത് ഭാസ്കർ മാഷ് ഇതേവാണ് ഇന്നലെ മയങ്ങുമ്പോൾ 1 മണിക്ക് നാവിൻ്റെ പൊന്നും ചിലമ്പോൾ കേട്ടുകൊണ്ടു എഴുതിയതും, തളിയിട്ട ഇനാക്കൾ താൻ താമരവാല വാങ്ങാൻ വിളിച്ചിട്ട് വിരുന്നുകാരെന്നൊക്കെ എഴുതി അദ്ദേഹം ഇത് എഴുതി. രണ്ടും എഴുതാൻ പഠിക്കണം, എന്നാൽ ഇവിടെ നിൽക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു കൊണ്ടാണ് ബാബുക്ക്. അതൊരു തിരിച്ചറിവായിരുന്നു അല്ലേ? തിരിച്ചറിവായിരുന്നു. ആ തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ തുടർന്ന് നിൽക്കുന്നത്. അല്ലെ, അന്ന് ഞാൻ എഞ്ചിനീയറാണ്, അപ്പം അജിസ്ഥാൻ ടൗണിലായിട്ട് വർക്ക് ചെയ്യണം, അപ്പൊ കാലിക്കറ്റില്. അപ്പൊ എനിക്ക് ജോലിയുണ്ട്, നമുക്കിന്റെ ആവശ്യമൊന്നും ഇല്ല. ഈ ജോലി ഇട്ട പേര്, അന്നത്തെ കാലഘട്ടം എഞ്ചിനീയേഴ്സിന്റെ വാല്യൂ അറിയണം, ഇന്നത്തെ എഞ്ചിനീയർ അല്ല. എന്റെ റിസൾട്ട് വന്ന 1 മാസത്തിനകം
ഇന്റർവ്യൂ ഇല്ലാതെ മൂന്ന് ജോലിയാണ് അപ്പോയിന്റ്മെന്റ് ഓർഡർ, നോ ഇന്റർവ്യൂ. നമ്മൾ പ്ലെയിൻ പേപ്പറിൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വെച്ച് പ്ലെയിൻ പേപ്പറിൽ എഴുതി അയച്ചു കഴിഞ്ഞാൽ അപ്പോയിന്റ്, യുവർ അപ്പോയിന്റഡ് ആസ് ജൂണിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ് സിംലയിൽ ജോലി, അടുത്ത ജോലി പിന്നെ നമ്മുടെ ബിക്കാനീരിൽ, രാജസ്ഥാൻ ബിക്കാനീരിൽ ജോലി, മുറേന എന്ന് പറഞ്ഞ മധ്യപ്രദേശിൽ ജോലി, മൂന്ന് ജോലി ഒറ്റ ആഴ്ചയിൽ അയച്ചു. എനിക്ക് ഏത് അറ്റംപ്റ്റ് അറിയാൻ വയ്യ. ഇവിടെ ഞാൻ മുറേനെ പോയി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കേരളത്തിൽ ജോലി വരുന്നു, അവിടെ വിട്ട് ഇവിടെ വരുന്നു. അപ്പം അത് അന്നത്തെ ഇഞ്ചിനീയേഴ്സ് അത്ര വല്ല എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആവശ്യം അതെ. അപ്പം ഇന്നിപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ മുക്കിന് മുക്കിന് എഞ്ചിനീയറിംഗ് കോളേജായി. അറുപതിനായിരം രൂപയുടെ ചോദ്യമാണ്, കർക്കിടക മാസത്തിലെ തിരുവോണ ദിവസം ആഘോഷിച്ചിരുന്നത് എന്തായിരുന്നു? ഓപ്ഷൻ എ പിള്ളേരോണം, ഓപ്ഷൻ ബി കാക്കപ്പൂരാടം, ഓപ്ഷൻ സി കന്നിയോണം, ഓപ്ഷൻ ഡി ആറാം ഓണം, ഓപ്ഷൻ ഇ അത്തച്ചമയം. ഓപ്ഷൻ എ പിള്ളേരോണം. ഉറപ്പാണ്? ഉറപ്പാണ്. ഈ മാഷെ, നമ്മുടെ ഈ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഇങ്ങനെ ചില വളപ്പൊട്ടലുകൾ ഇപ്പോഴും കേരളത്തിലുണ്ടല്ലോ. അപ്പൊ ഈ സാധനമൊക്കെ യഥാർത്ഥ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർക്ക് അറിഞ്ഞൂടാ. മാഷിന് അതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നു? കാര്യം എന്താ, ഇത് നിങ്ങളൊരു എത്ര തലമുറകളെ അഡ്രസ് ചെയ്യും? വലിയ ഗൃഹാതുരത്വം തോന്നും, ഒരു ഫീലിംഗ് അല്ലേ, വലിയ വിഷമം വരും. അതൊക്കെ ഇല്ലല്ലോ എന്നുള്ള പിള്ളേരോടൊക്കെ ഞങ്ങളുടെ ഓണോ എന്തായിരുന്നു പക്ഷെ അന്നത്തെ കളി? ആ പിള്ളേരോട് നമ്മൾ കളിക്കുന്ന ആ സമയത്ത് കളിക്കുക. ആ പിള്ളേരോട് ഏത് ദിവസം തുടങ്ങും? അത് ഈ പിള്ളേരോണത്തിന് തലേ ദിവസമൊക്കെ തുടങ്ങും. തുടങ്ങും തലേ തുടങ്ങും. നമ്മൾ അന്നത്തെ കാലം ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്രിക്കറ്റിന്റെ ഒരു ക്രൂഡ് ഫോം നമുക്ക് മലയാളികൾക്കുണ്ട്, തലപ്പന്ത്. തലപ്പന്ത്, തലപ്പന്ത് അറിയില്ലേ? അറിയാം. ആദ്യം ചുറ്റിട്ട് അതുകൊണ്ട് കുട്ടിയും കോലും ഉണ്ട്. അതെ, ഇങ്ങനെ തലപ്പന്ത് ഒന്ന്, തലപ്പന്ത് രണ്ട്. അപ്പൊ ഇത് പിടിച്ചാൽ കാച്ചായാലും ഔട്ടാകും. പിന്നെ കൊള്ളിയുണ്ട്, ചമ്പിന് പോലെ നമ്മളൊരു കൊള്ളി കുട്ടിയും. അല്ല, കുട്ടികളല്ല, ഇത് വേറെ. ഇത് വേറെ നമ്മുടെ ഒരു കൊള്ളി, ഒരെണ്ണേ ഉള്ളൂ, ഒരു സ്തംഭേ ഉള്ളൂ. ഒരു 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 മടല് വെച്ച് മടല് മടലടിച്ചു കഴിഞ്ഞാൽ മടൽ വീണാലും ഔട്ടാവും. അത് ക്രിക്കറ്റ് തന്നെയാണ്, ക്രിക്കറ്റിന്റെ ക്രൂഡ് ഫോം, മലയാളി വെർഷൻ ഓഫ് ക്രിക്കറ്റ്. അപ്പൊ ഞങ്ങള് പ്രധാനമായിട്ട് കളിക്കുന്നത് ഓണക്കാലത്ത് കളിക്കുന്ന തലപ്പന്ത. ഈ പന്ത തലപ്പന്ത് ഈ ബൗളിംഗ് നിങ്ങൾക്ക് ഫാസ്റ്റ് ബൗളിംഗും മറ്റേ സ്പിന്നും ഇല്ലേ, ഇതിനും ഉണ്ട്. ഇതിന് എന്താ പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ മേളിൽ കിട്ടി അടിക്കുന്ന ഒരു ഒരു സ്റ്റൈല്. പിന്നെ കീഴ്പന്തുണ്ട്, കാലിനിടയിലൂടെ മേലോട്ട് അടിക്കണം കീഴ്പന്ത്. അപ്പൊ ഇവർക്ക് രണ്ടേ ഉള്ളൂ, നമുക്ക് നാലഞ്ച് ടൈപ്പ് ഉണ്ട്, സ്പിന്നിങ്ങും അതിന്റെ ഫാസ്റ്റ് ബൗളിങ്ങും. അത് രസകരമായ കളി. പിന്നെ കിളിത്തട്ട് കളി, പിന്നെ ഒരു വട്ടുകളി. മനസ്സിലായി? വട്ടുകളി എന്താ? ഗോൾഫിന്റെ ക്രൂഡ് ഫോം, ഗോൾഫ് കളിയുടെ ക്രൂഡ് ഫോം. നമ്മളൊരു വട്ട് വെട്ടിച്ച് ആ കുഴിയിലിടണം. മനസ്സിലായി? അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഓപ്ഷൻ എ പൂട്ടുന്നു, തുറക്കുന്നു. പിള്ളേരോണം ഉത്തരം ശരിയാണ്. മാഷി ഇതിനറിയത്തില്ല, പിന്നെ ശ്രീമാനത്തിന് ഒരാളുണ്ടാവില്ല. ഇതല്ല ഇതൊരു ഈ മാഷെ, ഈ 60,000 രൂപ കിട്ടി തിരുവോണം എന്ന്. പക്ഷേ എനിക്കൊരു കാര്യം പറഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞാലേ പറയുന്നെങ്കിലും ജനറൽ നോളജ് എനിക്ക് വളരെ കുറവ്. എന്തറിയോ, ജനറൽ നോളജിന് ഒരുപാട് ഒന്നും എനിക്ക് സമയം കിട്ടത്തില്ല. കാരണം ഐ വാസ് ഓൾവേസ് ബിസി. ഇപ്പം നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ജനങ്ങൾ പാടുന്ന എൻ്റെ സൂപ്പർ ഹിറ്റുകൾ മുഴുവനും ഞാൻ 25-നും 40 വയസ്സിനും ഇടയ്ക്ക് എഴുതിയിട്ടുള്ളതാണ്. ഇതിനിടയ്ക്ക് വീട് കെട്ടണം, കോൺട്രാക്ടർ ആയിരുന്നു ഞാൻ, അത് സിമെന്റ് മേടിക്കാൻ പോകണം, കമ്പി വെട്ടാം, കമ്പി കിട്ടുന്നിടത്ത് പോയി നോക്കണം, കമ്പി ഇട്ടേക്ക് ഇടിഞ്ഞു വരും സാധനം, അതിന് പോയി നോക്കണം, പാട്ട് എഴുതണം, കമ്പോസിംഗ് ഇരിക്കണം, സ്വാമി വിളിക്കും, സ്വാമി ഇരിക്കും, സ്വാമി കമ്പോസിംഗ് പാട്ട് ഇടയ്ക്ക് സ്വാമി ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് നേരെ സിമെന്റ് പോകും. അങ്ങനെ ഒരു ജീവിതം ജീവിച്ചാണ് ഞാൻ. അവിടെ എന്നെ സംബന്ധിച്ചോളം, കാരണം ഒരു കൺസൾട്ടിംഗ് കമ്പനി നടത്തുക, പാട്ട് എഴുതുക, അതിൻ്റെ കൂടെ പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ നടത്തുക, പിന്നെ നിർമ്മാണം, പിന്നെ നിർമ്മാണം വന്നപ്പോഴാണ് എനിക്ക് ഐ ഡിസൈഡ് ടു ഏത് ഒന്നും നിർത്തണം. ഒന്നേ സിനിമ വിടണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കമ്പനി നിർത്തണം. അപ്പോൾ ഒരിക്കലും എനിക്ക് സിനിമ വിടാൻ തോന്നിയില്ല. സിനിമയും സാഹിത്യമാണ് എൻ്റെ ജീവിതം. മറ്റേത് വിട്ടു. ആ കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ജി ആർ നാരായണറാവ് എന്നൊരു ആർക്കിടെക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഈ ചെറിയ പയ്യൻ സ്വന്തമായി കമ്പനി തുറന്നു അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ല ആൾക്കാർ അന്ന് ഉണ്ടായിരുന്നു. കം ടു മൈ ഓഫീസ് വണ്ടേ എന്നത്. പക്ഷെ അന്ന് നല്ല ആൾക്കാർ കൂടുതലായിരുന്നു, കൂടുതലായിരുന്നു, ഒരുപാട്, ഇന്ന് കുറവാ, വളരെ കുറവാ. ഇന്ന് ഇങ്ങനെ ഒരാളില്ല. ഇല്ല. അപ്പൊ ഇരിയാതീരാണെന്ന് തെലുങ്കുമാൻ എന്താ രസം പറഞ്ഞാൽ, അദ്ദേഹം എന്റെ ഡിസ്ക് വാങ്ങിച്ച് കേട്ടിട്ടുണ്ട്. കാരണം ഇമാജിൻ, മലയാളി മലയാള പാട്ട്. അപ്പൊ ഞാന് മലയാളം പാട്ടെടുത്ത് പറഞ്ഞാൽ വിച്ച് സോങ് യു റിട്ടൺ, ചിത്രമല്ല ബന്ധം പൊട്ടിച്ചിരിക്കുന്ന യു റോട്ട് ഇറ്റ്. അപ്പൊ ഇദ്ദേഹത്തിന് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്ലൈറ്റ് കഴിഞ്ഞ് യു കം ടു മൈ ഹൗസ് ഓഫ് മൈലാപൂരിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസ്. പിറ്റേ ദിവസം അവിടെ ചെന്ന് പറഞ്ഞു, യു ആർ വെരി യങ്, യു ഹാവ് വെരി വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ ബിഫോർ യു. ഈ സിനിമ പാട്ട് വെച്ചിട്ട് ജീവിതം കളയാതെ, യു ആർ എ ഗ്രേറ്റ് എഞ്ചിനീയർ. ഞാൻ നിങ്ങളുടെ ട്രിപ്പിൾ ഗെയിൻ വെച്ച വീട് കണ്ടു ഞാൻ, ഒരു നിങ്ങൾ നാലുകാർ കെട്ടിടം വെച്ചിരിക്കുന്നു, അവിടെ ഡിസൈൻ ബൈ ശ്രീകുമാരൻ തമ്പി എന്ന ബോർഡിന് ഞാൻ.
എന്തിനാ ജീവിതം ഇങ്ങനെ പാഴാക്കുന്നത്? സേ ഐ എം ഗീവിങ് യു ഫയൽ, ടേക്ക് യുവർ ഗോ ടു യുവർ ഹോം ആൻഡ് സ്റ്റഡി ദ ഫയൽ വെൽ. ഇറ്റ് ഇസ് എ വർക്ക് ഫോർ 20 crores. ക്യാൻ യു ഡു ഇറ്റ്? ദേ വിൽ ഗീവ് അഡ്വാൻസ്. ഞാൻ ഇതും കൊണ്ട് വീട്ടിൽ പോയി. അപ്പം ഞാൻ രാത്രി കിടന്നു. അപ്പോൾ ഒരു കണ്ടീഷനുണ്ട്, പാട്ടും പാട്ടും സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങാനൊക്കെ ഇല്ല, വിശാഖപട്ടണത്ത് താമസിക്കണം. അത് വർക്ക് വിശാഖപട്ടണത്താണ്. യു സ്റ്റേ ഇൻ വിശാഖപട്ടണം ഫോർ അറ്റ്ലീസ്റ്റ് 3 years. പിന്നെ വർക്ക് തീരെ 3 വർഷം എടുക്കും. സമ്മതമാണ്. അപ്പോൾ എൻ്റെ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ വൈഫും ഞാനും കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അപ്പോൾ വൈഫ് ഒരേ ഒരു ചോദ്യം ചോദിച്ചു, നമുക്ക് ഇങ്ങനെ കിടന്നുകൊണ്ട് പാട്ട് കേൾക്കാൻ പറ്റുമോ? സോ ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ. ഈ വൈഫിൻ്റെ ഒരു ഒരു അപ്രോച്ച് ഈ കാര്യത്തിൽ സിനിമയെ തുടരുന്നു. ഞാൻ അമിതമായി പണം സമ്പാദിച്ചിട്ടില്ല, അതിന് കാരണക്കാർ എൻ്റെ ഭാര്യയാണ്. ആണോ? ആ കാരണം എൻ്റെ ഒരു തൊഴിലാളി, പഴയൊരു തൊഴിലാളി വന്ന് സാർ ഭാര്യ ആശുപത്രിയിലാക്കി, പ്രസവത്തിന് പൈസ ഇല്ല സാർ. എന്നു പറഞ്ഞാൽ ആ കാലത്ത് ഞാനൊരു 500 രൂപ എടുത്താൽ എന്തോ ചേട്ടാ ഒരു പ്രസവ കാര്യമില്ല, 1000 രൂപ കൊടുക്ക് എന്ന് പറയുന്ന ഭാര്യ. അപ്പം എങ്ങനെ ഞാൻ സമ്പാദിക്കും? ഓക്കെ, പക്ഷേ 198 എപ്പിസോഡുകൾ പിന്നിട്ട ഒരു പരിപാടിയാണ്. അത്യാവശ്യം ഈ കുടുംബമൊക്കെ ഈ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാൾ വന്ന് 2 എപ്പിസോഡിലേക്ക് കടക്കുക. കാര്യം എനിക്ക് മാഷിന്റെ അനുഭവങ്ങൾ എന്ന് സാധാരണ ഒരാളിന്റെ അനുഭവങ്ങളല്ല. ഒരുപക്ഷെ ഈ അനുഭവങ്ങൾ മലയാളിക്ക് പലരും ഗുണം ചെയ്യുന്ന പോലും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ മത്സരം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ മത്സരം അടുത്ത എപ്പിസോഡ്, അതായത് നാളെ രാത്രി 9 മണിക്ക് തുടരും. കാരണം ഈ ശ്രീകുമാരൻ തമ്പി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം കെട്ടിയുണ്ടാക്കുന്ന കഥകളിലൂടെ അല്ല അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹം കടന്നു വന്ന വഴികൾ, ആ വഴികൾ ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ അപ്രിയമാകാം, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വഴികളാണ്. ആ വഴികൾക്കൊരു വൈവിധ്യമുണ്ട്. ആ വൈവിധ്യം പ്രേക്ഷകരുടെ മുമ്പിൽ അനാവരണം ചെയ്യാൻ നാളെയും ഞാൻ ആഗ്രഹിക്കുന്നു. ഗുഡ് ബൈ.